കാലം കണ്ടുപിടിക്കുക എന്നുള്ളത് രണ്ടു മൂന്ന് മിനിറ്റ് അല്ലേ. അത് പോട്ടെ, ഏതായാലും ഒരു കാര്യം ഉറപ്പാക്കിയോ, ഫസ്റ്റ് സെഞ്ചുറിയിൽ ജോസീഫസ് ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഫസ്റ്റ് സെഞ്ചുറി ജോസീഫസ് ഉണ്ട്, ഫസ്റ്റ് സെഞ്ചുറി. അപ്പോ ഇൻ AD 64 വെൻ ഹി വാസ് 26, അപ്പൊ ഈ 64 അദ്ദേഹത്തിന് 26 ഇയേഴ്സ് പ്രായമുണ്ട്, 64. അപ്പൊ ഞാൻ പറഞ്ഞ കണക്കിനോട് ഏതാണ്ട് യോജിച്ചു വരുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. 30-40 ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. എനിവേ, അതൊരു തർക്കമാക്കണ്ട. അപ്പൊ അദ്ദേഹത്തിന്റെ ജോസീഫസിന്റെ ഫുൾ വർക്കിൽ യേശുവിനെ കുറിച്ച് ഈ രൂപത്തിൽ പറയുന്ന കാര്യമുണ്ട്. അപ്പൊ ഇവിടെ തിരികെ കയറ്റി എന്നുള്ളൊരു വാദം വരികയാണെങ്കിൽ, എത്രയോ ഭംഗിയായിട്ട് എത്രയോ എടുത്ത് തിരികെ കയറ്റാമായിരുന്നു, എത്രയോ ബുക്കുകളിൽ ഒരു കാലത്ത് ക്രിസ്ത്യാനിത്വത്തിന്റെ കയ്യിലാണ് ചരിത്രം നിലകൊണ്ടത്, ആ ചരിത്ര കൃതികളും ഗവേഷണങ്ങളും ഒക്കെ നിലകൊണ്ടത്, എത്രയോ തിരുത്തി കയറ്റാമായിരുന്നു. ദുർബലമായ ഈ ഒരു പദപ്രയോഗം മതിയായിരുന്നു. അപ്പോൾ അടുത്തത്, യേശുവിന്റെ കാലത്തുള്ള യേശുവിന്റെ അനുഗാമികൾക്കൊന്നും കാര്യമായിട്ട് വലിയ പാരമ്പര്യമുള്ളവരൊന്നും അല്ലാത്ത സാധാരണ മീൻപിടുത്തക്കാരായിട്ടുള്ള ആളുകളാണ്, സ്കോളേഴ്സ് ആയിട്ട് വരുന്ന പൗലൂസും ഒക്കെയാണ്. ബാക്കിയവരെല്ലാം സാധാരണ മനുഷ്യരാണ്, അറിവും പ്രാപ്തിയൊന്നും ഇല്ലാത്ത ആളുകളാണ്, ഭയപ്പെട്ട് കഴിഞ്ഞിരുന്നവരാണ്, യേശുവിനെ കുറിച്ച് പേടിച്ചിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ പിന്നീടൊരു കാഴ്ച കണ്ടത്, നമ്മളെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഫസ്റ്റ് സെഞ്ചുറിയിൽ തന്നെ ഇങ്ങനെ മരണത്തിന് വിധേയരാകുന്നു ക്രൂരമായി. ഞാനിത് സ്ഥലങ്ങളൊക്കെ പോയിട്ട് പീഡന സ്ഥലങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയൊരു മനുഷ്യനാണ്. അപ്പോൾ ക്രൂരതയുടെ പര്യായങ്ങളായിട്ട് മാറുന്ന റോമൻ ഭരണകൂടത്തിന്റെ ശിക്ഷയ്ക്ക് വിധേയരായി മരിക്കുന്ന ആയിരങ്ങൾ വരുന്നു. അപ്പോൾ ഒരു കാര്യമില്ലാതെ യേശു എന്നൊരാളെ ജീവിച്ചിരിക്കാതെ ഇത്രയേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുക എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? അടുത്തത് ടാസിറ്റസിന്റെ അനാലിസ്, മലബാർ സെറാപ്പിന്റെ കത്ത്, ഇതിലെല്ലാം യേശു എന്നൊരാളുണ്ട്. അപ്പോൾ ഈ യേശു അല്ല ബൈബിളിലെ യേശു എന്ന് സ്ഥാപിക്കാനുള്ള ഒരു പരിശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് നല്ല കാര്യം, അത് നിങ്ങൾ സ്ഥാപിച്ച കുറെ കൂടി അതിനകത്ത് അതോറിറ്റി ഉണ്ട്. പക്ഷേ അപ്പോൾ അത് ആദ്യ കൃതിക്ക് എതിരാവും. അതിൽ തന്നെ ഒരു കാര്യമുണ്ട്, ഗ്രമറിന്റെ ആദ്യ കൃതി യേശു ഒരു മനുഷ്യനെന്നായിരുന്നു, ഒരു സാധാരണ മനുഷ്യൻ. ആ മനുഷ്യൻ യേശുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ ശേഷം അടുത്ത ഘട്ടമാണ് പറഞ്ഞത് യേശു ജീവിച്ചിരുന്നിട്ടില്ല, ഇപ്പോൾ ഒരു പുതിയ അടവിലേക്ക് വന്നിരിക്കുന്നു. അതിന്റെ കാരണം അങ്ങൊരാൾ ജീവിച്ചിരുന്നിരിക്കാം, പക്ഷേ അത്ഭുത അടയാളമൊന്നും ചെയ്തൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞാണ് അതിന്റെ അർത്ഥം. കാരണം അമൃതാനന്ദമയ്യുന്ന ഒരാളുണ്ട്, അവരെ പറ്റി അനുഗാമികൾ പറയുന്നത് അത്ഭുതം ചെയ്തിട്ടുണ്ട്, രോഗശാന്തി കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ്. നിങ്ങളും ഞാനും പറയുന്നു അത് അങ്ങനെ അല്ലെന്ന് പറയാൻ നിരസിക്കാം, പക്ഷെ അമൃതാനന്ദം ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്നൊരു സത്യമല്ലേ, അതൊരു വസ്തുതയാണ്. അപ്പൊ തൽക്കാലം നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ വരേണ്ടത് യേശു എന്നൊരാളുണ്ടോ ഇല്ലയോ, അത്ഭുത അടയാളവും രണ്ടാമത്തെ കാര്യമാണ്. കുട്ടി ജനിച്ചിട്ടില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന് എന്താണ് അർത്ഥം? കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു എന്ന ചോദ്യം രണ്ടാമതാണ് വരുന്നത്. കുട്ടി സൽസ്വഭാവിയായിരുന്നു ഉള്ളത് മൂന്നാമതാണ് വരുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് ഈ ആള് ജനിച്ചിട്ടുണ്ടോ, ഈ ചോദ്യമാണ്. അത് സിജോ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒരേ കാര്യമാണ്. സാറിന് പൂരിപ്പിക്കാം. രാഹുൽ സാറേ പറയാം. ഹലോ, കേൾക്കാമോ? കേൾക്കാമോ? ആർക്കെങ്കിലും ഒന്ന് പ്രതികരിച്ചേട്ടെ. ഹലോ, കേൾക്കാമോ? എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ആ ഷാവുൽ സാറേ ഇപ്പം കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഷാവുൽ സാറേ പറഞ്ഞ കേൾക്കാം. കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഇവർക്കൊന്നും തന്നെ ഈ ഒന്നാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന 33 മരണപ്പെട്ടു അല്ലെങ്കിൽ ഘോഷിക്കപ്പെട്ടു എന്ന് പറയുന്ന യേശുവിന്റെ ഏറ്റവും വലിയ കർമ്മമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ് അതാണ് ഒരു ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവപുത്രനായിട്ടുള്ള അടയാളമായിട്ട്. ബാക്കിയിലിപ്പോ ഞാനും താങ്കളും ഒക്കെ തന്നെ ജീവിക്കുന്നു, മരിക്കുന്നു, പ്രവർത്തികൾ ചെയ്യുന്നു. നമ്മളൊന്നും ആത്മാക്കൾ മാത്രമാണ്, പുണ്യാത്മാക്കളല്ല. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഇവർക്ക് ഒരു റെക്കഗ്നൈസേഷൻ സാധ്യമായില്ല എന്നതിനെ കുറിച്ച് എന്താണ് താങ്കൾ? കാരണം നമുക്കൊരു വ്യക്തിയുടെ പുറകിൽ പോകുന്നത് വേണമെങ്കിൽ നമുക്കൊരു ലീഡറായിട്ട്, ഇന്ന് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ മോഡി എന്ന ലീഡറെ നമുക്ക് വേണമെങ്കിൽ പുറകിൽ പോകാം, പക്ഷെ മോഡിയെ ഒരു ദൈവമായിട്ടോ ഒരു ദൈവപുത്രനായിട്ടോ കാണുക എന്നുള്ളത് അതൊരു അത്രക്കേറ്റം നല്ല കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ആ ഒരു അഭിപ്രായത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ദൈവം സൃഷ്ടി നടക്കുന്നത്, യേശുവിന് ദൈവമാക്കപ്പെടുന്നത് ആ ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്നില്ല എന്നതാണ് എൻ്റെ ഇത്. ഇത് എൻ്റെ തന്നെ ഇതാണ് എൻ്റെ. ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ സനൽ ഇടപുറകുമോ മറ്റാരുമായിട്ടും, ഞാൻ അങ്ങനെ ആരുടെയും പുറകെ പോകുന്ന ആളല്ല, ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് തന്നെയാണ് എൻ്റെ സംശയങ്ങൾ തന്നെയാണ് ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. സനൽ ഇടപുറകിനുള്ള മറുപടികൾ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആകാം, ബട്ട് ഡോണ്ട് ലിങ്ക് വിത്ത് മീ വിത്ത് ഹിം എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. ഞാൻ സാറെന്ന വ്യക്തിയെ സനൽ ഇടപുറകുമായിട്ട് യോജിപ്പിക്കുന്നില്ല.
പക്ഷെങ്കിൽ നിരീശ്വരന്മാരുടെ ഒരു പൊതു പ്രശ്നം ഈ സനലിടമർ എന്തോ അപ്രമാദിത്വമുള്ള ഒരാളാണ്. ആ സാറിന് അങ്ങനെ തോന്നുന്നില്ലായിരിക്കാം, പക്ഷെ അദ്ദേഹം തെറ്റുപറ്റാത്തൊരു വലിയ അറിവിൻ്റെ സഞ്ചരിക്കുന്ന എൻസൈക്ലോപ്പീഡിയയാണ്. പക്ഷെ പറയുന്ന എല്ലാം പമ്പര വിഡിത്തമാണ്. അത് കേൾക്കാൻ രാവിളക്കോളം അനേകർ കട്ടൻകാപ്പി പിടിച്ച് അനങ്ങാതിരിക്കുന്നു ഇത് കേൾക്കാൻ വേണ്ടി. ഇവിടെ ഇപ്പോൾ സംസാരിച്ച സിജോ 7 വട്ടമാണ് സനലിടമറിനെ തിരുത്തിയത്, വീഡിയോ കയ്യിലുണ്ട്. അപ്പൊ ആദ്യമൊക്കെ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ട് ഇത് കള്ളി വെളിച്ചത്താവുന്നു എന്ന് പറയാൻ പറയാൻ നാക്കുപിഴയാണ്, അങ്ങൊരു പദം ഉള്ളത് നന്നായി. അപ്പോൾ ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇതേ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരീശ്വരന്മാരായ സുഹൃത്തുക്കൾ താഴെ വന്നിരുന്നെല്ലാം കേൾക്കും, കേട്ടിട്ട് അപ്പുറത്ത് ചെന്നിട്ട് ഈ വിഷമമെല്ലാം പറഞ്ഞു തീർക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറി വരാം, ഇത്തരം ചോദ്യങ്ങളാകാം. ഞാനിതാ നിരീശ്വരന്മാർക്ക് മാത്രം കയറി വരാൻ വേണ്ടി, വേറെ ആരും ഇപ്പോൾ വരരുത്, ഇത് ഓപ്ഷൻ തുറന്ന് ഇത് ഓപ്പൺ ചെയ്യാണ്, ഹാൻഡ് റൈസിങ് ഓപ്ഷൻ. എന്തും ഇതുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ ചരിത്രപരതയായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതേ ആകാവുള്ളൂ, ടോപ്പിക്കിന്റെ ഉള്ളിൽ നിൽക്കണം. അപ്പൊ ഞാൻ ഒരാളെ കൂടെ സ്വീകരിച്ചു, എനിക്കിനി ഒന്ന് ക്ലോസ് ചെയ്യണം, കാരണം ഒത്തിരി പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പ്രയാസമാണ്. ഓക്കെ, ഹരിദാസിനെ കൂടി ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹരിദാസ് സാറിന് വരാം. ഓക്കെ, തൽക്കാലം ഒന്നുകൂടെ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ സാറ് പറഞ്ഞതിലേക്ക് വരാം. സാറ് ചോദിച്ചത് ഇങ്ങനെയാണ്, ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ യേശുവിനെ ആരും ദൈവമാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ഒരു വസ്തുത കേൾക്കുക, യേശു ക്രിസ്തു എന്ന വ്യക്തി മശിഹയാണെങ്കിൽ, അങ്ങനെയാണ് ക്ലെയിം, മശിഹ ഈ മെസ്സിയാനിക് ഷിപ്പ് ഉണ്ട് ജൂതന്മാരുടെ, അത് സാറ് മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് യേശു എന്നൊരാള് ഉണ്ടെങ്കിൽ, ഉള്ളയാള് കുറച്ച് നാൾ അവിടെ ജോലിയൊക്കെ ചെയ്തു, മാതാപിതാക്കളുടെ കൂടെ നിന്നു, സഹകരിച്ചു, ജീവിച്ചു, ഒടുക്കം മരിച്ചു, അല്ലെങ്കിൽ കാണാതെ പോയി, അല്ലെങ്കിൽ ചെലവ് പറഞ്ഞാൽ കാശ്മീരി വന്നു, എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ ഈ ആളിനെ കാണാനില്ല. അങ്ങനെ വന്നപ്പോൾ ആളുകൾ കുറേ ഫോളോവേഴ്സ് ചേർന്ന് അദ്ദേഹത്തെ ഒരു ദൈവമാക്കി. ഇതാണ് വാദമെങ്കിൽ അതിൽ വളരെ തെറ്റുണ്ട്. കാരണം യേശു സംവാദിച്ചത് ജൂതന്മാരുടെ ലോകത്തോടാണ്. ഈ ജൂതന്മാരുടെ ലോകത്ത് യേശു ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മെസ്സിയ എന്ന നിലയിലാണ്. എന്താണ് മെഷഹ എന്നുള്ളതറിയാലോ. അതിൽ യേശു ജനിക്കുന്നതിൻ്റെ 700 കൊല്ലം മുമ്പ് യേശു എന്തായിരിക്കണം, മെസ്സിഹ എന്തായിരിക്കണം എന്നതിൻ്റെ കൃത്യതയാർന്ന തെളിവുകളുണ്ട്. അതിൽ 230 പരം തെളിവുകൾ യേശുവിനോട് ബന്ധപ്പെട്ട് എന്തെല്ലാമായിരിക്കണം ഒരു ഒരു മെസ്സിഹ, അതിലൊരു ക്വാളിറ്റിയാണ് മരിച്ചടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം, ഈ പറയപ്പെട്ട കാര്യങ്ങൾ അത് യേശുവിൽ നിവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ബൈബിളൊരു വാക്യം കാണാം, ഈ ബോഡി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ആ ഘട്ടത്തിൽ മുമ്പിൽ പോലീസുകാരെ നിർത്തണം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, സൈനികരെ നിർത്തണം. കാരണം അവൻ്റെ ശിഷ്യന്മാർ ബോഡി അപഹരിച്ച് മാറ്റിയിട്ട് ഈ പഹയൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും, ആ ചതി ആദ്യത്തേതിനേക്കാൾ ഭീകരമായിരിക്കും. അപ്പോൾ ഈ പ്രതീക്ഷ, ഈ ഒരാൾ മരിക്കണം, അടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള കൃത്യവിധി, അതിൽ യേശു അനുഭവിച്ച ഓരോ ത്യാഗത്തിനും ഓരോ കാര്യത്തിനും കൃത്യമായ ഓൾഡ് ടെസ്റ്റമെന്റ് റെഫറൻസ് ഉണ്ട്. 38-ാം വൃത്തിയാണ് മത്തായി മാത്രം പറയുന്നത്, തിരുവെടുത്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അങ്ങനെ ഏത് കാര്യത്തിനും ഈ തിരുവെടുത്തിന്റെ നിവൃത്തി, ഫുൾഫിൽമെന്റ് ഓഫ് ദ സ്ക്രിപ്ചർ, അത് മസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റോ എന്ന ആകാംക്ഷ അവിടെ ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ഈ യേശു ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ പുറം ലോകത്തിന് വിശ്വസനീയമായ ഒരു രേഖയും ഇല്ലാതെ പോയത് എന്ത്? ഇതൊരു ചോദ്യമാണ്, അത് ഗംഭീരമായ ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിനും ഞങ്ങൾക്ക് ബൈബിളിൽ തന്നെ കൃത്യം മറുപടിയുണ്ട്. അതായത് യേശു ഒരിക്കലും ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ അരികിലേക്ക് വന്ന ഓരോ അന്വേഷകന്റെയും മുമ്പിൽ ഈ രൂപത്തിൽ പ്രതികരിച്ചിട്ടേ ഇല്ല. ഇപ്പൊ നിക്കോദിമോസ് വരുന്നു, വന്നിട്ട് പറയുന്നു നീ നല്ലവനായൊരു ഗുരുവാണ്, നീ വിവരത്തിൽ നിന്ന് വന്ന ആളാണ്. ആ സംഭാഷണം നീട്ടാൻ പോലും യേശു ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പലരും വന്നിട്ട് യേശുവിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്, അവരോടൊന്നും യേശു സമരസപ്പെട്ടു പോകുന്നില്ല. ഈ സാധാരണക്കാരായ ശിഷ്യന്മാരാണ് യേശുവിന്റെ കൂടെ ഉള്ളത്. എന്നിട്ടും ഈ മനുഷ്യൻ രഹസ്യത്തിൽ യേശുവിനെ അനുഗമിക്കുന്നുണ്ട്, ഈ സ്കോളറായ നിക്കോദിമോസ്. യേശു നിരുത്സാഹപ്പെടുത്തി വിട്ടിട്ടും അദ്ദേഹം അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഈ കല്ലറയിൽ വെക്കുന്നതും സുഗന്ധദ്രവ്യങ്ങൾ ഇടുന്നതുമൊക്കെ ആയ ജോലി ചെയ്യുന്നത്. വലിയ കാശുകാരനാണ്, അദ്ദേഹം ജൂറിമാരുടെ പാനലിലെ ഒരു അംഗമാണ്, അവിടുത്തെ മജിസ്ട്രേറ്റുമാരുടെ പാനലിലെ 70 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സമൂഹത്തിലെ അംഗമാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശദീകരണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഈ കൃത്യമായിട്ട് യേശുവിനോട് ഓരോരുത്തർ വന്ന് ചോദിക്കും. ഇനി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആളുകൾ വന്നിട്ട് ചോദിക്കും, നീ സ്പഷ്ടമായിട്ട് അങ്ങ് പറ, വാസ്തവത്തിൽ നീ മശിഹയാണോ, ഞങ്ങൾക്കൊന്ന് മനസ്സിലാകാനായിട്ട് അങ്ങ് പറ. ഈ സാറിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഒരു ആകാംക്ഷ, വെറും സംശയമല്ല, ആണെങ്കിൽ ഫോളോ ചെയ്യാം, അതിനാണ് പറയുന്നത്. അത് പ്രതിഷ്ഠോത്സവം ഇസ്രായേലിലെ വലിയ ഉത്സവത്തിൻ്റെ അന്ന് ഇവർ വന്നിട്ട് ചോദിക്കുക, അറിയുത മെസ്സായ, ഞങ്ങളോടൊന്ന് പറ, ഞങ്ങൾ നിന്നെ അനുഗമിക്കാൻ പോവുകയാണ്, പറ. അപ്പോൾ യേശു അവിടെയും മിണ്ടുന്നില്ല എന്നല്ല പറഞ്ഞത്, ഇങ്ങനെയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ തിരിച്ചറിയും. ചുരുക്കി പറഞ്ഞാൽ
യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നത് ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കത്തക്ക വിധം വന്നിങ്ങനെ നിന്നോ എന്ന് ചോദിച്ചാൽ ശിഷ്യന്മാരൊഴികെ ആർക്കുമില്ല. ഇന്നും ക്രൈസ്തവർ മാത്രമേ അത് വിശ്വസിക്കുന്നുള്ളൂ. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല, ലോകത്തിലെ അനവധി ആളുകൾ വിശ്വസിക്കുന്നില്ല, അതിൽ ക്രിസ്ത്യാനിറ്റിക്ക് പരിഹവുമില്ല. അതിന്റെ കാരണം യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന അറിവുകൾ യേശു വെളിപ്പെടുത്തി കൊടുക്കുന്നത് തന്റെ ഫോളോവേഴ്സിനാണ്. അപ്പൊ ആ ഫോളോവേഴ്സിന് അതിൽ സംശയവും വന്നിട്ടില്ല, ബാക്കി ആളുകൾക്ക് സംശയം വന്നു. അപ്പൊ ആ സംശയത്തിന്റെ കാരണം കൃത്യം പറയാണ്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവ എന്നെ തിരിച്ചറിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മിസ്റ്റിക്കൽ യൂണിയനിലൂടെയാണ്, അനുഭവേദ്യമായ ഒരു ബന്ധത്തിലൂടെയാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്. അത് ചരിത്രപരതകളിൽ മാത്രം ഊന്നിയല്ല, മറിച്ച് അത് തികച്ചും എന്താ ഇമ്പിരിക്കലാണ്. ഈ ക്രിസ്തുവുമായുള്ള ബന്ധം, ദൈവമായുള്ള ബന്ധം അനുഭവേദ്യമാണ്, ഇമ്പിരിക്കലാണ്. ഒരു ഒരു ചോദ്യം കൂടെ ഇതുമായിട്ട് അനുബന്ധിച്ച് തന്നെയാണ്. താങ്കൾ പറഞ്ഞു മിശിക, മിശിക എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കിയ കൊണ്ട് തന്നെയാണ് വാഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടവൻ അനോയിറ്റഡ് വൺ എന്നുള്ളതൊക്കെയാണ് അർത്ഥം. പക്ഷേ ഇന്ന് യേശു നമ്മൾക്ക് കാണപ്പെടുന്നത്, താങ്കളുടെ കാഴ്ചപ്പാടില്ലെങ്കിലും കാണപ്പെടുന്നത്, യേശു ഒരു ദൈവമോ ദൈവപുത്രനോ ആയിട്ടോ അല്ലെങ്കിൽ എല്ലാം ത്രിയേകത്തിൽ ഏകനായിട്ടോ ഒക്കെയാണ് പെടുന്നത്. ഈ മിശിക എന്നതിലേക്ക് ഇതൊന്നും മാച്ച് ആകുന്നല്ലോ. മിശിക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതൻ അല്ലെങ്കിൽ ദൈവത്താൽ വാഴ്ത്തപ്പെട്ട ഒരു പ്രത്യേക പിറവി എടുത്തവൻ എന്നാണല്ലോ. പക്ഷെ ഒരിക്കലും ഒരു ദൈവത്തിന്റെ കൺസെപ്റ്റിലേക്ക് മിശിക എത്തൂല എന്നാണ് മിശിക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അവിടെ ഒരു ഗ്യാപ്പ് ഓഫ് ഇത് വരുന്നുണ്ട്, ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? പറയാം. താങ്ക് യു. മെസ്സായ മീൻസ് ദ അനോയിന്റഡ് വൺ, അനോയിന്റഡ് വൺ എന്നാണ് ആക്ച്വലി മീനിങ്. ദ അനോയിന്റഡ് വൺ. അപ്പോൾ ഹം മെഷിയ, അതായത് ഹ എന്ന് പറയുന്നത് നമ്മുടെ അറബിക്കിലെ അല്ലാണ്, എന്നുവെച്ചാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അത് ഹീബ്രുവിൽ ഹല്ലാവും, ഹൽ. ആ ഹല്ലിലെ ല ലോപിച്ചു പോയിട്ടാണ് ഹ എന്ന് പറയുന്നത്. ഹ അനിൽ എന്ന് പറഞ്ഞാൽ ദ അനിൽ എന്നാണ്. ഹ ഹമീദ് അല്ലെങ്കിൽ ഷാവുൽ എന്ന് പറഞ്ഞാൽ ആ നിൽക്കുന്ന ഷാവുൽ, ഈ പറയപ്പെട്ട ഷാവുൽ, ഹ ഷാഹുൽ എന്നാവും. ഹം മെഷിക അർത്ഥം ദ മെസ്സായ, ദ മെസ്സായ യേശു ക്രിസ്തുവാണ്. ഈ മെസ്സായ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അനോയിന്റ് ചെയ്യുന്ന ആൾ. അതിനൊരു ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. എന്താണ് ഇന്നും അന്നുമുള്ള ജൂതന്റെ കൺസെപ്റ്റ്? ഇപ്പൊ യഹൂദനും ക്രിസ്ത്യാനിയും തമ്മിൽ ഇന്നൊരു ബന്ധമില്ല എന്നറിയാം. എങ്ങനെ? തിയോളജിക്കലി ബന്ധമില്ല, പൊളിറ്റിക്കലി ബന്ധമുണ്ട്. അപ്പോൾ തിയോളജിക്കലി ഒരു ബന്ധവും ദൈവശാസ്ത്രപരമായിട്ടില്ലാത്ത രണ്ട് വ്യത്യസ്ത സമൂഹങ്ങളാണ്. അവരും യേശുവിനെ കേൾക്കുമ്പോൾ ചിരിച്ചു വിടത്തേ ഉള്ളൂ. ഇങ്ങനെ ഒരു നിങ്ങളുടെ മശിയാണ് ഞങ്ങളുടെ യേശു ക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് താല്പര്യമില്ല. അത് വിശ്വസിക്കുന്ന ചുരുക്കം ചിലരുണ്ട്, അവരെ മെസ്സിയാനി ക്രിസ്ത്യൻസ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ മെസ്സിയാനി ക്രിസ്ത്യൻസ് ഒഴിച്ചാൽ ഇന്നത്തെ ജൂതനും അംഗീകരിക്കുന്നില്ല യേശുവിനെ. അവരിപ്പോഴും കാത്തിരിക്കുകയാണ്, ഇനി ഒരാൾ കൂടി അവർക്ക് വേണ്ടി വരും, അവർക്കൊരു രക്ഷകൻ. അത് ഇതിൻ്റെ മാനദണ്ഡം എന്ന് വെച്ചാൽ ഇസ്രയേൽ എന്നറിയപ്പെടുന്ന ആ രാഷ്ട്രം അവർ പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അനവധി സാമ്രാജ്യങ്ങൾക്ക് കീഴിൽ പോകേണ്ടി വരുന്നു. ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് അസീറിയനാണ്, അതിനുശേഷം അത് ഈജിപ്റ്റാണ്, പിന്നെ അസീറിയക്കാർ ഭരിച്ചു, അതിനുശേഷം ബാബിലോണിയർ ഭരിച്ചു, പേർഷ്യക്കാർ ഭരിച്ചു, റോമക്കാർ ഭരിച്ചു, ഇടയ്ക്ക് യവനായർ ഭരിച്ചു. അങ്ങനെ പലര് വന്ന് ഞങ്ങളെ കീഴടക്കിയിരിക്കെ ഞങ്ങളുടെ 120 മൈല് വരുന്ന ഈ രാജ്യത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ കളിയാടുന്ന ഒരു ഭരണം ഒരു ദിവസം വരും. ആ ഭരണത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരെ രാജാക്കന്മാരെ അഴിമതിയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്, മൊണാർക്കി വളരെ മോശമായി പോകുന്ന ഒരു പരിതസ്ഥിതിയാണ്. അപ്പോൾ ഈ പരിസ്ഥിതിയിൽ സാമൂഹ്യ കലാപങ്ങൾക്കിടയിൽ നിന്നാണ് പ്രോബർട്ട് ഉടലെടുക്കുന്നത്. അത് ഈ ബൈബിൾ കഥപുസ്തകം എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നവർക്ക് ഈ പ്രവാച കൃതികളുടെ അർത്ഥം പോലും അറിയില്ല. അതെല്ലാം കലഹമാണ്, ശരിക്കുള്ള വിപ്ലവമാണ്. റെനൈസൻസിന് വേണ്ടിയാണ് അവർ റിലീജിയനെ ഉപയോഗിക്കുന്നത്. ചുമ്മാ അടിച്ചങ്ങ് വിട്ടേക്കാണ്, കഥപുസ്തകം വായിച്ചു, കഥപുസ്തകം വായിക്കുന്നു. നിങ്ങൾ പോയിട്ട് സാറിനോട് വ്യക്തിയോട് പറയില്ല, ഇത്തരം ചില കക്ഷികളുണ്ട്, പോയിട്ട് ചരിത്രവും പൗരധർമ്മവും ഒന്നും അറിയാതെ വെറുതെ യുക്തിവാദം തള്ളുകയാണ്. അപ്പൊ ഇവരെല്ലാം കലഹിക്കുകയാണ് സാമ്രാജ്യത്വത്തിനെതിരെ, അന്നത്തെ വ്യവസ്ഥയ്ക്കെതിരെ, അനീതിക്കെതിരെ. ന്യായത്തെ കാഞ്ഞിരം പോലെ ആക്കിക്കളയുകയും നീതിയെ നിലത്ത് തള്ളിയിടുകയും ചെയ്യുന്ന ഭരണകൂടത്തോട് പ്രതികരിക്കുന്ന ഒരു ഒരു സാധാരണ തൊഴിലാളിയുടെ പേരാണ് ആമോസ്. ശരിയായ ഒരു വിപ്ലവമാണ് അദ്ദേഹം നയിക്കുന്നത്. അദ്ദേഹം അതുപോലെ നാദാൻ ചെയ്യുന്നത് കൊട്ടാരത്തിനകത്ത് എന്ന് തെറ്റ് ചെയ്ത രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് വിരൽ ചൂണ്ടിയാണ്. അപ്പൊ ഇവരുടെ എല്ലാം ഉള്ളിൽ ഒരു ബേഡനുണ്ട്. ഇങ്ങനെ പോയാൽ ഈ രാഷ്ട്രം എന്ത് ചെയ്യും? ശരിക്കും ബുദ്ധിമാന്മാരും ചിന്തകന്മാരുമായ ആളുകളാണ്, അവര് ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഉത്തരം പോലെയാണ്, ഒരു രാജാവ് നീതിയോടെ വാഴും. ആ രാജാവിനെ കുറിച്ച് പറയാം, ഹി വിൽ ബി എ വണ്ടർഫുൾ കൗൺസലിംഗ് ആൻഡ് ഇറ്റേണൽ ഫാദർ, നിത്യതയുടെ പിതാവായിരിക്കും, അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകില്ല. അപ്പോൾ രാജ്യത്വത്തിന് അവസാനമില്ലാത്ത എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചു. ഇനി ആ രാജാവ് വരേണ്ട പ്രോസസ്സിനെ പറ്റി ഐസയ ചാപ്റ്റർ 53 കൃത്യമായി തന്നെ സംസാരിച്ചു. ഐസയ 53
കർത്താവ് യേശുക്രിസ്തുവിന് 750 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ ജനനം മരണം പുനരുദ്ധാനം ഇവയെല്ലാം കൃത്യം എഴുതി വെച്ചു, അല്ലെങ്കിൽ മശിഹായുടെ മരണവും ജനനവും പുനരുദ്ധാനവും. എന്നിട്ട് ഇവരോട് ചോദിക്കുക, ആരാണ് ഈ മശിഹ? മശിഹയെ യഹോവ എന്നവർ കണ്ടു, ദൈവം എന്നവർ കണ്ടു. അപ്പോൾ ദൈവത്തിന്റെ പുത്രനായിട്ട് ദൈവതുല്യനായിട്ട് ഓൾഡ് ടെസ്റ്റമെന്റിൽ കണ്ടു. കാണാതിരിക്കുന്നെങ്കിൽ ഒറ്റ കാരണം, ആളിതുവരെ വന്നിട്ടില്ല എന്നവർ കരുതുന്നു. അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ യഹൂദൻ അംഗീകരിക്കുന്നില്ല. എന്നാലും യെശയ്യാവ് പറഞ്ഞതുപോലെ, യിരെമ്യാവ് പറഞ്ഞതുപോലെ ഒരാൾ വരും എന്നവർ കാത്തിരിക്കുന്നു. അതിനാണ് ബാപ്റ്റിസം കൊടുക്കുന്ന യോഹന്നാന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, നീ പറയൂ ആരാണ്, നീ മശിഹയാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മശിഹയല്ല. നീ പിന്നെ ആരാണ്? പ്രവാചകന്മാരല്ലുവാണോ? അതുമല്ല. നീ യെശയ്യാവോ യിരെമ്യാവോ മരിച്ചിട്ട് തിരിച്ചു വന്നോ? ഇതൊന്നുമല്ല. പിന്നെന്താണ്? ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. എന്റെ പിന്നാലെ ഒരുവൻ വരും, അവനെയാണ് നിങ്ങൾ കാണേണ്ടത്. പക്ഷെ അവൻ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്, സാധാരണ മനുഷ്യനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഈ ഗോസ്പലാണ് അദ്ദേഹം പങ്കിടുന്നത്. അപ്പോൾ ഈ മശിഹ എന്ന പറയുന്ന ആള് കേവലമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ആളല്ല, മറിച്ച് ജൂവിഷ് കൺസെപ്റ്റ് ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ്. അതിനാണ് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ മരണത്തെക്കുറിച്ച് പറയുന്നത്, തെറ്റലസ്റ്റായി. തെറ്റലസ്റ്റായി എന്ന് പറഞ്ഞാൽ സകലതും പൂർത്തീകരിച്ചു, അതായത് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉള്ള സകല പ്രവചനങ്ങളും പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തീരുന്നത്. അത് കൃത്യമായി തന്നെ കണ്ടിട്ടാണ് ഇപ്പുറത്ത് കുറെ ഫോളോവേഴ്സ് ഉണ്ടായിട്ട് അവർ പറയുന്നത്, വാസ്തവത്തിൽ അവൻ ദൈവപുത്രനാണ് എന്ന് സ്ഥാപിച്ചു വെക്കുന്നത്. അപ്പോൾ ബൈബിളിന് അങ്ങനെ എൻഡ് ഇല്ലാതില്ല, അതിന് പ്രമേയമില്ലാതില്ല, അതിന് പരസ്പര പൂരകമായിട്ട് കണക്ഷൻ ഇല്ലാതെ ഇല്ല. അത് കൃത്യമായി തന്നെ ഒരു വ്യാഖ്യാനവും കൂടാതെ എഴുതി വെച്ച കാര്യങ്ങൾ അതേപടി വായിച്ചാൽ തന്നെ മനസ്സിലാകും. അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. പിന്നെയും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് സാറിന്റെ ചോദ്യത്തിന് വളരെ നന്ദിയുണ്ട്. കാരണം ഈ ഒരാളെ വിമർശിക്കാൻ തുടങ്ങുമ്പോൾ പോലും അവരെന്താണ് കരുതിയിരിക്കുന്നതെന്ന് അറിയുന്നത് നല്ലതാണ്. അതറിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിമർശനം കുറെ കൂടി ഗ്രാവിറ്റി ഉള്ളതാകും, ഞങ്ങളുടെ മറുപടി കൂടുതൽ പ്രിപ്പറേഷൻ ഉള്ളതായി മാറും. ഓക്കെ, താങ്ക് യു അനിൽ. ഇത് തന്നെയായിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത്. താങ്ക് യു സാറേ, വളരെ നന്ദി. നന്ദി. മറ്റാരോ ഈ നിരീശ്വര പക്ഷത്തു നിന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ അവർക്ക് അവസരം തരിക. ഒരു മിനിറ്റ്, എനിക്ക് ചോദിക്കാനുണ്ട്. ഹലോ, ആ പറയൂ സാറേ, പറയൂ. അടുത്ത ടേൺ എന്റെ തന്നെ അല്ലേ? അജു ആണ്. ആരാണ് സംസാരിക്കുന്നത്? അജു അല്ലേ? സംസാരിച്ചു. എനിക്ക് മിസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തോടുള്ള ചോദ്യമാണ്. രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ ബൈബിള് മുഖവിലേക്ക് എടുത്തിട്ട് ചോദിക്കുകയാണ്. പഴയ നിയമത്തില് ഈജിപ്തിൽ നിന്ന് ജനത്തെ, ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുന്ന ആ സമയങ്ങളിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫറവോന്റെ മനസ്സ് കഠിനമാക്കിയെന്ന് പല തവണ പറയുന്നുണ്ട്. അതായത് മോശ അവിടെ ഇവരെ വിട്ടുതരണം, ദൈവത്തെ ആരാധിക്കാൻ വിട്ടുതരണം എന്ന് ആവശ്യപ്പെടുമ്പോഴൊക്കെ ഫറവോൻ അവരുടെ മനസ്സ് കഠിനമാക്കി, ഫറവോയുടെ മനസ്സ് ദൈവം കഠിനമാക്കി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം അവരുടെ സ്വർണവും പണ്ടങ്ങളും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ, ഇസ്രായേലികൾ ഈജിപ്തുകാരോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ മനസ്സ് ഇത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എളിമയുള്ളതാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ദൈവം തന്നെ. അപ്പോൾ ഈ ദൈവത്തിന് ഒരാളുടെ മനസ്സ് നന്നാക്കാനും അല്ലെങ്കിൽ മോശമാക്കാനും ഉള്ള കഴിവുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് ഈജിപ്തിൽ ഇത്രയും ഒരു ഇഷ്യൂസ് ഉണ്ടാക്കിയതും ഈ കടൽ വിളർന്നവരെ കൊണ്ടുവന്നതും യുദ്ധം നടത്തിയും ഇത്രയും പ്രശ്നങ്ങളെ കൊണ്ടാക്കിയത്? ദൈവത്തിന് ഈജിപ്തിലെ ഫറവോന്മാരെയും അവിടുത്തെ ജനങ്ങളെയും നല്ല മനുഷ്യരായിട്ട് മാറ്റിയാൽ പോരായിരുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് എനിക്ക് ഉണ്ടായതാണ്. അതൊരു തർക്കത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, അത് നല്ലൊരു മറുപടി അതിൽ കിട്ടും, അല്ലെങ്കിൽ കൊടുത്തോട്ടം പറയുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഇതോടൊപ്പം ഞാൻ ചോദിച്ചേക്കാം. എന്താണ് നമ്മുടെ വിശ്വാസം അനുസരിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു മനുഷ്യൻ്റെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജനനം? എന്തിനു വേണ്ടി ഇങ്ങനെ ജനിക്കുന്നു, കുറച്ച് നാൾ ജീവിക്കുന്നു, കുറച്ച് കുട്ടികളുണ്ടാവുന്നു, കുറച്ച് കഴിയുമ്പോൾ മരിക്കുന്നു? ഇതിങ്ങനെ ഒരു പ്രോസസ്സ് വർഷങ്ങളായി നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രോസസ്സ് ദൈവം തീരുമാനിച്ചേക്കുന്നതെന്നാണ് ദൈവവിശ്വാസികളുടെ കൺസെപ്റ്റ്? ഈ രണ്ട് ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. നല്ലൊരു മറുപടി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ദൈവപക്ഷത്ത് നിന്നുള്ള ഒരു മറുപടിയാണ് ആദ്യത്തെ ചോദ്യത്തിലുള്ളത്. രണ്ടാമത്തെ ചോദ്യവും ഏതാണ്ട് സെയിമാണ്. ആദ്യത്തെ ചോദ്യത്തിന് ടെക്സ്റ്റിൻ്റെ പിൻബലമുണ്ട്, അതായത് ഒരു കാര്യം തെളിയിക്കാൻ വേണ്ട പ്രൂഫ് താങ്കളുടെ പക്കലുണ്ട്. യഹോവേ ഫറവോയുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി, അയാൾ കൂടുതൽ ഹാർഡൻഡ് ആയിട്ട് മാറുന്നു. മറ്റേ അവരുടെ സ്ത്രീകൾ ഈ ഓർണമെന്റ്സ് വാങ്ങുന്നു, അപ്പോൾ അതിനു വേണ്ട ഒരു ഇത് കൊടുക്കുന്നു. ഇത് ഞാൻ ജബ്ബാർ മാഷിൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞിടയ്ക്ക് ഇതുപോലെ കേട്ടപ്പോഴും, സാർ അടുത്തുനിന്ന് കേട്ടു എന്നല്ല കേട്ടോ,
കേട്ടപ്പോഴും ഈ ഒരു ചിന്ത എൻ്റെയും മനസ്സിൽ വന്നു. അതായത് ഈ ദൈവം മനുഷ്യന് ഇങ്ങനെ അവൻ്റെ ഉള്ളിൽ ഒരു ഒരു ഭക്തിയുടെ ബോധമിട്ട് കൊടുത്താൽ ലോകചരിത്രം ഇത്രയും സങ്കീർണമാകില്ലല്ലോ, ഭംഗിയായിട്ട് ഈ ലോകം പോകുമല്ലോ. ദൈവം മനുഷ്യനെ നല്ലവനായി സൃഷ്ടിച്ച് അതിൻ്റെ ഒരു സംവിധാനത്തിലൂടെ കൊണ്ടുപോയാൽ നമ്മുടെ ഈ ചർച്ചയൊന്നും വേണ്ട, എല്ലാം ഭംഗിയായി പോകുന്ന ഒരു സുന്ദരമായ ലോകം അത് പോകാമായിരുന്നല്ലോ. ദൈവം എന്താണ് ഇതിങ്ങനെ ഇട്ടുകൊടുക്കാതെ പലതരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കിടക്കുന്നത് എന്തിനാണ്? ഈ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് രണ്ട് ചോദ്യം, ഈ ചോദ്യം താങ്കളുടെ മാത്രമല്ല, അതുകൊണ്ട് തന്നെ താങ്കൾ തർക്കിക്കാൻ ചോദിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത് വിശ്വാസിയുടെ അവിശ്വാസിയുടെ ഒക്കെ ഉള്ളിലെന്ന് ഉരുത്തിരിയുന്ന ചോദ്യമാണ്. വിശ്വാസിയുടെ ഉള്ളിലുകൊണ്ട് ഇല്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ നേരായി ചിന്തിക്കുന്ന സമൂഹത്തിന് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ആദ്യത്തെ ചോദ്യമാണ്. ഇത് കുറെ കൂടെ നമുക്ക് കട്ടി കൂട്ടാം. അതായത് അത് എന്നെ ഏറെ വേദനിപ്പിക്കുന്നത്, ഞാൻ ഈ ആർ സി സിയിൽ രണ്ടു മൂന്ന് തവണ പോയി, അവിടെ ചെറിയ കൊച്ചു കുട്ടികൾ അവരെ തല വളർന്ന് വികൃതമായിരിക്കുന്ന കാഴ്ച, അത് ഒത്തിരി ഭീകരമായ കാഴ്ച കൊച്ചു കുട്ടികളുടെ. അതുപോലെ അനാഥത്വം, ബുദ്ധനൊക്കെ ഇങ്ങനെയാണല്ലോ അനാഥത്വമൊക്കെ കണ്ട് കരയുന്ന അമ്മയെ കണ്ട് മകനെ അമ്മയും കണ്ടു, ഭർത്താവിൻ്റെ ശരീരം കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു. അപ്പം ഇത്തരം ഒരു വേദന മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ വലിയ സമസ്യയാണ്. ഈ ഒരു വേദന പങ്കിടുന്ന ഒരാളിനെ ബൈബിളിൽ കാണാം. 72-ാം സങ്കീർത്തനത്തിലാണ്, 73-ാം സങ്കീർത്തനത്തിൽ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബോധം, അയാൾ ദൈവവിശ്വാസിയുടെ തന്നെ ചോദ്യം ഇത്, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതെന്ത് ഇങ്ങനെ വന്നു. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളാണ് മനുഷ്യൻ. അപ്പം ഈ ചോദ്യങ്ങളിൽ നമുക്ക്, ഞാൻ അതിനെ ഉത്തരം പറയേണ്ടത് ദൈവപക്ഷത്ത് നിന്നല്ല, കാരണം ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്, സാധാരണ മനുഷ്യൻ. ഒരു സാധാരണ മനുഷ്യൻ്റെ ആശങ്കയ്ക്കൊപ്പം താങ്കൾക്കൊപ്പം ഞാനുമുണ്ട് ആ ചോദ്യത്തിൻ്റെ. അത് എൻ്റെയും നിങ്ങളുടെയും എല്ലാം മനുഷ്യരാശിയുടെ ചിന്തിക്കുന്ന മനുഷ്യൻ്റെ, മനുഷ്യത്വമുള്ളവൻ്റെ എക്കാലത്തെയും ചോദ്യമാണ്. ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ദൈവം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എൻ്റെ ഒരു സുഖമമായ നിലയിലല്ലോ ലോകത്തിൻ്റെ പോക്ക്, അതാക്കാമായിരുന്നല്ലോ, എന്നിട്ടെന്തേ ഇങ്ങനെ? ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അവിടെ ഞങ്ങൾ ക്രൈസ്തവർക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് ഞാൻ അങ്ങോട്ട് പറയാം, എനിക്കതേ സാധിക്കുള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള നിലപാട്, ആ നിലപാട് ഇത്ര ഉള്ളൂ. ഈ ദൈവം ചെയ്യുന്ന പ്രവൃത്തിക്ക് ദൈവമാണ് ഉത്തരവാദി, കാരണം അത് പരമാധികാരിയാണ്, ആത്യന്തികനായ ദൈവമാണ്, സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. അപ്പൊ സൃഷ്ടാവ് എന്നെ വിളിക്കുക, നീ ഇന്നൂടെ ജീവിച്ചാൽ മതി, ഇനി പോരെ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിന് മറ്റൊരു പദ്ധതിയുണ്ട്. എന്നെ മറ്റൊരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ, സൃഷ്ടാവാണിത് തന്നതെങ്കിൽ, പ്രാണനെ തിരിച്ചെടുക്കുന്നെങ്കിൽ, രോഗം തരുന്നതെങ്കിൽ, എനിക്കിതിലും സുഗമമായ മറ്റൊരു ലോകത്തെ അല്ലെങ്കിൽ മറ്റൊന്നിനെ കരുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ മോനോട് പറയാണ്, ആ സൈക്കിൾ നീ വിട്ടേക്കാതെ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പക്കൽ വേറൊന്നുണ്ട് അവന് കൊടുക്കാനല്ലേ, ഇപ്പം അതല്ല വേറെ പരിപാടിയുണ്ട്. അപ്പോൾ ആ ഒരു ബോധത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തരം വേദനകൾക്കും അതിൻ്റെ ഗൗരവമുണ്ട്. പക്ഷേ ശരിക്കും കുട്ടികളോടൊക്കെ ഉള്ള ബന്ധത്തിൽ, അപ്പോൾ കുട്ടികളെക്കുറിച്ച് വ്യക്തമായൊരു ഭാവി കാണുന്നൊരു കൃതിയാണ് ബൈബിൾ. മറ്റാരേക്കാൾ ഉപരി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം, എങ്കിലേ ഭക്തരാകൂ. ഭക്തിയുടെ വഴി എന്ന് പറയുന്നത് ശിശുവായി തീരുക എന്നുള്ളതാണ്. അപ്പൊ ശിശുവിന് രോഗം വരുന്നു, ശിശുവിന് പോലും മാരകമായ മരണം പെട്ടെന്ന് ആക്സിഡന്റിലൊക്കെ സംഭവിക്കുന്നു. അപ്പൊ ദൈവത്തിന് പദ്ധതിയുണ്ട്, ആ പദ്ധതി എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കാരണം, ഒരു അനദർ പ്ലാൻ എബൌട്ട് ഹിം എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇംപിരിക്കലായ തിരിച്ചറിവാണ്, ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങളും ബോധ്യങ്ങളുമാണ്. ഒന്നുകൂടെ പറയട്ടെ, ഒരു ലോജിക്കലായ ആസ്പെക്റ്റ് വെച്ച് ദൈവമുണ്ടോ എന്ന അന്വേഷണത്തിലൂടെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാളോ അങ്ങനെ പഠിച്ച ഒരാളോ അല്ല ഞാൻ, മറിച്ച് ദൈവമുണ്ട് എന്നത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. ബിക്കോസ് ഗോഡ് ആൻസറിങ് പ്രയർ, ഗോഡ് എനിക്ക് പ്രയറിന് ആൻസർ ചെയ്യുന്നു, എനിക്കുള്ള വഴികളെ, എൻ്റെ അപകടങ്ങളെ കാണിച്ചു തരുന്നു, എൻ്റെ പ്രതിസന്ധികൾക്ക് കൂടെ നിൽക്കുന്നു. ഈ ബോധ്യങ്ങളിൽ എനിക്ക് ദൈവമായിട്ട് ഒരു ഇൻറ്റിമസി. ഇനി എന്ത് ഇത്തരത്തിലുള്ള ചോദ്യം വരുമ്പോഴും ഒരു നിമിഷം പോലും ദൈവമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിട്ടേ ഇല്ല. ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഇന്നീ നിമിഷം വരെ ഞാൻ സംശയിക്കാത്തതിൻ്റെ കാരണം, ദൈവമെന്ന് എനിക്ക് പറയുന്നത് സ്വർഗത്തിൽ എവിടെയോ ഓഫീസ് ഇട്ടിരിക്കുന്ന ഒരു പരമാധികാരിയല്ല, അവിടുന്ന് എനിക്ക് പിതാവായി, മാതാവായി, എൽഡർ ബ്രദറായിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് ആ ദൈവത്തോട് തോന്നുന്ന കമ്മിറ്റ്മെൻറ്റ് പ്രണയമാണ്, സാഹോദര്യമാണ്, ഇത്തരത്തിൽ സമഗ്ര ബന്ധങ്ങൾ എനിക്കുള്ളതുകൊണ്ട് ഈ ബന്ധത്തിൽ എനിക്ക് പറഞ്ഞു തരാത്ത ഒരു കോടി കാര്യങ്ങളുണ്ട്, കോടിക്കണക്കിന് കാര്യങ്ങളുണ്ട്, ഇപ്പോൾ നീ അറിയണ്ട എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ദൈവത്തിൻ്റെ ഇത്തരം പ്രവൃത്തികൾ മനുഷ്യനും അറിഞ്ഞിരിക്കുന്നു, അവ വെളിപ്പെട്ട് വരുന്ന ഒരു ഘട്ടമുണ്ടാകും. ഇത്തരം കാര്യങ്ങളൊന്നും പക്ഷേ ആ പരമാധികാരിയുടെ അസ്തിത്വത്തിന് എതിരല്ല, അങ്ങനെയൊന്നില്ല എന്നർത്ഥമില്ല. താങ്കളുടെ ചോദ്യത്തിലും ദൈവം ഇല്ല എന്നൊരു ചോദ്യമല്ല വന്നത്, ഉള്ള ഒരു ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ? ഇത് ഞാൻ പരിമിതനാണ് എന്നെ സംബന്ധിച്ചോളം, എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള താങ്കളുടെ ചോദ്യം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അതെന്നെ നിരീശ്വരത്വത്തിലേക്കല്ല നയിക്കുന്നത്. ഇങ്ങനെ ഉള്ളപ്പോഴും ഞാൻ ദൈവത്തിലൊരു പിതാവിനെ കാണുന്നത് കൊണ്ട് എൻ്റെ മകന് ഞാൻ കൊടുക്കുന്ന പരിഗണനയേക്കാൾ വലിയൊരു പരിഗണന എനിക്ക് കരുതി വെച്ചിട്ടുള്ളത് കൊണ്ട്
ആ തലമാണ് എനിക്ക് തുറന്ന് കാണാൻ ഇഷ്ടം. രണ്ടാമത്തെ ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, അതെന്താ സാറേ? അതായത് ഈ ജന്മം എന്തുകൊണ്ടാണ് ഈ അനിൽ കൊടിത്തോട്ടം ജനിച്ച് ഇങ്ങനെ മരിക്കുന്നതിന്റെ ആവശ്യം? അതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ഭൂമിയിൽ ജനിക്കുന്നു, പല മതത്തിലും പല വിശ്വാസത്തിലും ഒരു വിശ്വാസം ഇല്ലാതെയും ഒക്കെ ആയിട്ട് കുറെ പേര് ജനിക്കുന്നു മരിക്കുന്നു. ഇതൊരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം എന്നാണ് എനിക്കറിയേണ്ടത്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണോ താങ്കൾ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെ? ഉത്തരം താങ്കൾക്കും ഇതേ ചോദ്യം ഉണ്ട്, മനസ്സിലുണ്ട്, പക്ഷെ എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നാണ് മറുപടി എന്ന് എനിക്ക് തോന്നുന്നു ചുരുക്കി പറഞ്ഞാൽ. തീർച്ചയായിട്ടും അത് കുറെ കൂടി എനിക്ക് മനസ്സിലാകുന്നു, മറ്റൊന്നും മനസ്സിലായി. ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം, എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ജനിക്കുന്നു, ജനിച്ചു കുറെ കഴിഞ്ഞ് മരിക്കുന്നു അല്ലെ ഇടയ്ക്ക് മരിക്കുന്നു, എന്താണ് പ്രപഞ്ചത്തിന്റെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശം എന്നതൊരു വിശ്വാസിയുടെ കാഴ്ചപ്പാട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ ഒരു ഒരു ദർശനമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ബൈബിൾ ഒരു മതകൃതി എന്ന പരിമിതിക്കുള്ളിൽ കാണണ്ട, കാരണം ഇത് മനുഷ്യൻ എഴുതിയ കൃതി എന്നാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. ആത്മനിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ എഴുതിയ കൃതി, അവരുടെ വെളിപ്പാടുകൾ, അവരുടെ ദൈവസാമീപ്യം, ഈ ബോധ്യത്തിൽ ആത്മനിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ എഴുതിയാണ്, ആത്മാവിനാൽ മനുഷ്യൻ എഴുതിയ കൃതിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന കാഴ്ചപ്പാടുകൾ അതോട് ചേർത്ത് ഞങ്ങളുടെ അനുഭവങ്ങളെയും സമരസപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് പറയുന്നത്. അതായത് ഭൂമി സന്താനപുഷ്ടിയുള്ളവനായി മനുഷ്യൻ പെറ്റുപെരുകി നിറയണം, മനുഷ്യർ ഭൂമിയിൽ ധാരാളമായിട്ടുണ്ടാകണം. പക്ഷെ ഇന്നുള്ള ഭൂമി എന്ന് പറയുന്നത് അതിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളമാണ്. എൻ്റെ ഈ കണക്കിൽ തെറ്റുകയാണ് കേട്ടോ. അപ്പോൾ അത് തിരുത്താൻ കഴിവുള്ള ആശയർ ഇവിടെ ഇരിപ്പുണ്ട്, സയൻറ്റിഫിക്കലി നല്ല നോളജ് ഉള്ള ആളാണ്, അദ്ദേഹം അത് തിരുത്തും. അപ്പോൾ നാലിൽ മൂന്ന് ഭാഗവും വെള്ളമാണ്. ഇനി അവശേഷിക്കുന്ന ഭൂമിയുടെ നല്ലൊരു ശതമാനം മരുഭൂമിയും വാസയോഗ്യമല്ലാത്ത സ്ഥലമാണ്. ഇനി വാസയോഗ്യമായ സ്ഥലങ്ങളിൽ നല്ലൊരു ഭാഗവും മനുഷ്യൻ കൈയടക്കി വെക്കോ കൃഷിക്കോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു പോയിന്റില്ല നമ്മളല്ല നിൽക്കുന്നത്. അപ്പോൾ സന്താനപുഷ്ടി ഉള്ളവനായി പെറ്റുപെരുകുന്ന മനുഷ്യനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ബൈബിൾ കൃത്യം പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഭൂമി മുഴുവൻ നിറയണം. അപ്പോൾ ശാപമില്ലാത്ത ഇങ്ങനെ തകരാത്തൊരു ഭൂമിയെക്കുറിച്ച് ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കി സമുദ്രത്തെ അതിൽ കണ്ടില്ല. അപ്പോൾ കടലില്ലാത്തൊരു ലോകം വരുന്നുണ്ട്, മരുഭൂമി ഇല്ലാത്തൊരു ലോകം വരുന്നുണ്ട്, സമ്പദ് സമൃദ്ധിയുടെ ഒരു ഭൂമി വരുന്നുണ്ട്. വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ പറയുന്നതാണ്, അത് തികഞ്ഞ അന്ധവിശ്വാസമായി തള്ളുന്നതിന് ഞാൻ ആർക്കും എതിരല്ല, പക്ഷേ ഞാനൊരു അന്ധനെ പോലെ അത് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എനിക്ക് എന്ത് പേരിട്ടും വിളിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ അവിടെ മനുഷ്യന്റെ ജന്മത്തിനൊരു ആരംഭമുണ്ട്, അതിന് അവസാനമില്ല എന്നാണ് ക്രിസ്ത്യൻ കൺസെപ്റ്റ്. അതിന് തുടക്കമുണ്ട്, മിസ്റ്റർ അജോയുടെ ജീവിതത്തിന് ഒരു തുടക്കമുണ്ട്, അതിന് അവസാനമില്ല. അവസാനമില്ല, അത് നിലനിൽക്കുന്നതാണ്, എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പൊ ആ ലോകത്ത് മനുഷ്യന് മറ്റൊരു ക്രമീകരണമുണ്ട്, അതുകൊണ്ട് ആ ലോകത്തിലേക്കുള്ള ഒരുക്കം മാത്രമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ഒരുങ്ങി നിതാന്തവും നിത്യവുമായ മറ്റൊരു ലോകത്തേക്കുള്ള ഒരു പ്രയാണം മനുഷ്യന് ഉണ്ട് എന്നാണ് ക്രിസ്ത്യൻ കൺസെപ്റ്റ്. അതുകൊണ്ട് എത്ര ജനനമുണ്ടായാലും, ഇനി കൂടുതൽ കൂടുതൽ ഇതിൽ കൂടി വന്നാലും, സൃഷ്ടാവ് ദൈവമെങ്കിലും അനദർ ഓപ്പർച്യൂണിറ്റി, ആ മറ്റൊരു സൗകര്യം, മറ്റൊരു സംവിധാനം, എത്ര കോടി മനുഷ്യൻ ഭൂമിയിൽ ഇനി പെരുകിയാലും അവർക്കൊക്കെ വാസയോഗ്യമായ സിസ്റ്റം ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്ന് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വാസത്തിലും അതുപോലെ സ്ക്രിപ്ചറിലും വ്യക്തമായ തെളിവുകളുണ്ട്. ഓക്കെ, എനിക്ക് രണ്ട് ആൻസർ പറഞ്ഞു, എനിക്ക് സന്തോഷം. ഞാൻ കൊടിത്തോട്ടത്തിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഒന്നും വന്നതല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. പക്ഷെ എനിക്ക് രണ്ടിനും നല്ലൊരു മറുപടി കിട്ടിയില്ല എന്നൊരു വിഷമമുണ്ട് അനിൽ കൊടിത്തോട്ടം. അത് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജന്മത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് മാത്രമല്ല കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് മനുഷ്യനെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, ദൈവത്തിന്റെ ഉദ്ദേശം മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ഭൂമിയിൽ സൃഷ്ടിച്ച് തിരിച്ച് സ്വർഗത്തേക്ക് അല്ലെങ്കിൽ നരകത്തേക്ക് വിളിക്കുന്നു എന്നാണല്ലോ വിശ്വാസം. അങ്ങനെ എന്തിനാണ് ഇപ്പോഴാണ് ശരിക്കുള്ള അത്രയിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഇത് തർക്കമായിട്ട് ഞങ്ങളും കൂട്ടിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ ആരെതിരഭിപ്രായം പറഞ്ഞാലും അനുകൂലിച്ചാലും അവർക്ക് ഈക്വൽ വെയിറ്റേജ് ആണ് സംസാരിക്കാൻ, യാതൊരു തടസ്സവും ആ കാര്യത്തിൽ ഇവിടെ ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് അതിന് മറുപടി പറയാം. ഈ ബൈബിള് മനുഷ്യനെ കുറിച്ച്, മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് ഒരു ഉദ്ദേശം പറയുന്നുണ്ട്, കൃത്യമായൊരു ഉദ്ദേശം. എന്തിനാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്? അതുകൊണ്ടാണ് ഈ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാനൊരു സിക്താണ്ടമായിരുന്ന ഘട്ടത്തിൽ, പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ നീ എന്നെക്കുറിച്ച് നിന്റെ പുസ്തകത്തിൽ എഴുതി. അപ്പോൾ ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുമുള്ള ഒരു മനോഹര കവിതയാണ് ആ സങ്കീർത്തനം. അവിടെ പറയാണ്, ഞാനൊരു ഭ്രൂണാവസ്ഥയിലായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളൊന്നുമില്ലാതിരുന്നപ്പോൾ
നീ എന്നെ കുറിച്ച് നിന്റെ പുസ്തകത്തിൽ എന്നെ പറ്റി എഴുതി, മുൻനിർണയം, ദൈവത്തിന്റെ പദ്ധതി. അടുത്തത് ഞാൻ തിരുസന്നിധി വിട്ട് എവിടെയാണ് പോകുന്നത്, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ നീ ഉണ്ട്. അപ്പൊ എല്ലായിടത്തുമുള്ള ഒരു ദൈവം. അപ്പൊ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ച കാര്യം, സൃഷ്ടി ഒരു ഭൂമിയിൽ ഒരു കുടുംബ സംവിധാനം, ദൈവമാണ് ഹെഡ് ഓഫ് ദ ഫാമിലി, ആദം ഹവ്വാര് അതിലെ മെമ്പേഴ്സാണ്, സന്താനപുഷ്ടിയുള്ള ആ കുടുംബത്തോടൊപ്പം ചേർന്ന് വെയിലാറുമ്പോഴൊക്കെ യഹോവയായ ദൈവം തോട്ടത്തിൽ അവരോടൊപ്പം നടക്കാനിറങ്ങുന്നു. അങ്ങനെ ദൈവവും മനുഷ്യനും ഒക്കെ ചേരുന്ന സമഗ്രവും മനോഹരവുമായ ഒരു ജീവിത ചര്യയാണ് മനുഷ്യ സൃഷ്ടിയുടെ ലക്ഷ്യം, ഉദ്ദേശം. അത് മനുഷ്യൻ തൻ്റെ പ്രവൃത്തിയാൽ അതിന് നിരാശം വരുന്ന ഘട്ടത്തിൽ മനുഷ്യൻ തൻ്റെ വഴികൾ ആരാഞ്ഞത് മനുഷ്യന് ദൈവം ഫ്രീ വില്ല് കൊടുത്തുകൊണ്ടാണ്, സ്വന്തം വഴി അവൻ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നേരുള്ളവനായിട്ടാണ്, അതേ വഴിയിലൂടെ പോകാനാണ്, ദൈവത്തിങ്കിലേക്ക് വരാനാണ്. ദൈവം ഹെഡ് ഓഫ് ദ ഫാമിലി ആയിരിക്കുന്ന ഒരു കുടുംബ സംവിധാനമാണ് ബൈബിളിൽ ദൈവത്തെക്കുറിച്ചുള്ള വിവക്ഷ. സർ, അത് തുടർച്ചയാണ്. അതായത് ദൈവം സ്വർഗത്തല്ലേ ഉള്ളത് ആക്ച്വലി. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിങ്കിലേക്ക് വരാനാണെങ്കിൽ ഇവിടെ ഭൂമിയിൽ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? സ്വർഗത്ത് തന്നെ നിർത്തിയാ പോരെ? അതായത് ഈ സ്വർഗത്തിൽ എന്നുള്ളത് സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി എന്നൊക്കെയുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ അസ്തിത്വമുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് പോലും കാവ്യാത്മകമാണ്. ദൈവത്തിന്റെ സെപ്പറേറ്റായ, ദൈവത്തിന് മാത്രമായിട്ടുള്ള ഒരധികാരത്തെയും മനുഷ്യനിൽ നിന്ന് വിഭിന്നമായി ദൈവം എന്തായിരിക്കുന്നു എന്നതിനെ കുറിച്ച് പറയുന്ന രൂപക പ്രയോഗമാണ്. അപ്പൊ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ഒരു ദൈവം മനുഷ്യന് വസിക്കാൻ ഭൂമിയെ കൊടുത്തിരിക്കുന്നു. ഭൂമിയാണ് മനുഷ്യന് വേണ്ടി ഉള്ളത്. അപ്പോ ആ ഭൂമിയിൽ ദൈവം തൻ്റെ അധികാരവും ദൈവം തൻ്റെ സ്നേഹവും കരുണയും ഒക്കെ കാട്ടിക്കൊണ്ട് ഭൂമിയെ സംരക്ഷിക്കുന്നു, നിയന്ത്രിക്കുന്നു. അതിലെന്താണ് അബദ്ധം? ഉണ്ടെന്നല്ല, അപ്പം ഭൂമി മാത്രമേ ഉള്ളൂ, മനുഷ്യന് വേറൊരു ജീവിതം ഇല്ല, സ്വർഗം ഇല്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇല്ല, അങ്ങനെയൊന്നല്ല. നമ്മള് കാണാത്ത എത്രയോ കാര്യങ്ങൾ ലോകത്തുണ്ട്. ആ ബൈബിളിൽ തന്നെ പറയുന്നത് ജയിക്കുന്നവന് ഞാൻ ഉദയ നക്ഷത്രം നൽകും. അതായത് മറ്റൊരു ഗോളത്തിലെ വാസത്തെക്കുറിച്ച്, മറ്റൊരു ഗോളത്തിൽ മനുഷ്യന് വസിക്കുന്നതിന് തരക്കേടില്ല തന്നെയുള്ള രൂപത്തിലെ നിരവധി പ്രയോഗങ്ങൾ ബൈബിളിലുണ്ട്. മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുകൊണ്ട് എനിക്ക് നിരസിക്കാൻ പറ്റുന്നില്ല. എന്താകും ആ ലോകമെന്നറിയില്ല. ലഭ്യമായ അനുവദനീയമായ അറിവിന്റെ പരിമിതിയിലാണ് ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു ഇത്രയും സംസാരിച്ചത്. ഞാൻ ഫർദർ ചോദ്യം ചോദിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അതുകൊണ്ട് എൻ്റെ പൂർണ്ണമായ ഒരു മറുപടി അല്ലെങ്കിൽ പോലും ഞാനത് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. എന്തോ പറയാൻ വന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്തോട്ടെ, കാരണം അദ്ദേഹം ഓക്കെ ഓക്കെ അല്ല പാസ്റ്റർ അത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. പക്ഷെ അജോ ബ്രദർ വീണ്ടും പറഞ്ഞത് അത് സാറ്റിസ്ഫാക്ടറി സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നില്ല. ഐ ഡോണ്ട് നോ വൈ ദാറ്റ് ഇസ് ദ കേസ്. കാരണം അവിടെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി, കാരണം താങ്കൾ അവിടെ ഉദ്ധരിച്ച വാക്യം, അതായത് എക്സോഡസിന് താങ്കൾ പറഞ്ഞു ഗോഡ് ഹാർഡൻ ദ ഹാർട്ട് ഓഫ് ഫാരോ, അത് താങ്കൾ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഒരു ലൈനിൽ പറയാം എന്താണ് അവിടെ ആക്ച്വലി പ്രോബ്ലം. കാരണം അവിടെ ഒബ്വിയസ്ലി ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് ഒന്നും അവിടെ ക്വസ്റ്റ്യൻ ആകുന്നില്ല. പിന്നെ അതൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അജോ ബ്രദർ ആ ഒരു പാസേജ് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് വായിച്ചിട്ടുണ്ടോ എക്സോഡസിൽ? അതൊന്ന് ഒരു ലൈനിലൊന്ന് ആൻസർ ചെയ്യാവോ ചേട്ടാ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഹലോ, ഓക്കെ ഓക്കെ, അജോ ബ്രദറിനെ കേൾക്കാവോ? അതൊരു ഒരു ലൈനിൽ ഒന്ന് പറയാം അവിടെ പ്രോബ്ലം എന്താണ് എക്സാക്ട്ലി. ദൈവം പരവോണ്ട ഹൃദയത്തെ കഠിനപ്പെടുത്തി അല്ലെങ്കിൽ ഹാർഡൻ ചെയ്ത് അവിടെ പ്രോബ്ലം എന്താണ്? വ്യക്തമായിട്ട് ഒന്നുകൂടെ ചോദിക്കാം. ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കി, അതായത് മോശയോട് പറയുന്നുണ്ട് നീ അവിടെ പോയി ഇതൊക്കെ പറയണം, നീ ചോദിക്കണം, അവരെ വിട്ടുതരണം, പക്ഷെ ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് തന്നെ ഫറവോ കഠിനമാക്കി, ഹൃദയം വെച്ചു, പല അടയാളം കാണിച്ചിട്ട് അംഗീകരിച്ചില്ല. പക്ഷേ അതേപോലെ ഇവരെ അവിടുന്ന് അവരെല്ലാം പുറപ്പെടുന്നതിന്റെ തലേ ദിവസം ദൈവം പറഞ്ഞു നിങ്ങൾ അയൽ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് ഈജിപ്തുകാരോട് സ്വർണവും പണ്ടങ്ങളും ഒക്കെ കടമായിട്ട് ചോദിക്കണം, അത് തരാനുള്ള മനസ്സ് ഞാൻ അവരിൽ ഉളവാക്കും. അതായത് ഒരാൾ കടം ചോദിച്ചാൽ കൊടുക്കാനുള്ള മനസ്സ് വേണമല്ലോ, കഠിന ഹൃദയനെ അത് പറ്റില്ല. അപ്പൊ അവർ മനസ്സ് മൃദുലമാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് അവസരത്തിൽ ദൈവം ഈ ഈജിപ്തുകാരെ കഠിനമാക്കിയും നല്ല മനസ്സുണ്ടാക്കിയൊക്കെ ദൈവത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈജിപ്തുകാരെ അങ്ങ് നല്ല മനസ്സാക്കി ഇവരെ അവിടെ സന്തോഷത്തോടെ ജീവിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇസ്രായേലിലോട്ട് പോകാനുണ്ടെങ്കിൽ അനുവാദം കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ പോരായിരുന്നു? ഈ തല്ലും വഴക്കും അടിയും കടലിൽ കൊണ്ടുപോയി കൊല്ലലും ഒക്കെ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു ദൈവത്തിനെല്ലാം കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതായിരുന്നു എന്റെ ഒരു സാങ്കേതികമായ ചോദ്യം. അതിന്
ഉത്തരം ഇതേ ചോദ്യം അനിൽ കൊടിത്തോട്ടത്തിന്റെ മനസ്സിലുണ്ട്. പുള്ളിക്കാരന് ഉത്തരവില്ല, ദൈവത്തിന്റെ കാര്യമായിട്ട് ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടും ഇതങ്ങ് നമ്മൾ അന്തമായിട്ട് മാത്രമാണ് പറഞ്ഞത്. മനസ്സിലായി അജോ ബ്രദർ? എക്സോഡസ് തന്നെ വേറെ എന്റെ ഉത്തരം താങ്കൾ പറയണ്ട, അതൊരു സൗകര്യമാണല്ലോ നിങ്ങളുടെ ഒരു സ്ഥിര അടവായി. എന്റെ ഉത്തരം താങ്കൾ പറയണ്ട, എന്റെ ഉത്തരം ഞാൻ എല്ലാവരും കേട്ട താങ്കൾ പറഞ്ഞ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമില്ല, സുഹൃത്ത് വന്ന് ഞാൻ പറഞ്ഞ കാര്യം പറയേണ്ട കാര്യമില്ല, ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊടുത്തോട്ടെ അതിനകത്തൊരു ഒരു ഒന്ന് മ്യൂട്ട് ചെയ്യണം ഹരി ബ്രദറെ. നക്ഷത്രം എന്ന് പറയുന്നത്, നക്ഷത്രം താങ്കൾ ഉദ്ദേശിച്ച നക്ഷത്രം എന്ന് പറയുന്നത് രാപ്പാർക്കുന്ന നക്ഷത്രമല്ല. അല്ല സാറേ, നിങ്ങൾക്ക് സംസാരിക്കാൻ തമേന്ദ്രം, ഇതിനോട് കൂടി താങ്കൾ ഇപ്പോൾ പറഞ്ഞ നക്ഷത്ര സാറേ നിക്ക അവിടെ നിക്കുന്നേ, നിങ്ങൾ ഇങ്ങനെ സാറേ ഇത് 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 പറഞ്ഞു പോയ ചോദ്യത്തിൽ ഒരു സംശയമാണ് എന്റെ ഒരു വിശ്വാസി. ഹരി ബ്രോ സമയം തരാം, ഇത് കേട്ടെ, ഇത് കേട്ടോ, ഒരു കാര്യം കേട്ടിട്ട് ഇവിടെ മാന്യമായി ചർച്ച പോവാം, ഒരലമ്പും ഇല്ലാതെ പോവാം. ഒരാളും ഒരാൾ ആദ്യം വന്ന് ഇച്ചിരി ബഹളം വെച്ചെങ്കിലും ഞങ്ങൾ ഏതൊരാൾക്കും ഇവിടെ വരാം. അല്ലെങ്കിൽ അജോ അടക്കമുള്ളവരോട് ചോദിച്ചു, ഇവിടെ സംസാരിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ സമയം അടുത്ത തന്നെ തന്നേക്കാം. പക്ഷേ ഈ ചർച്ചയുടെ സുഗമമായ രീതി നമ്മൾ പാലിക്കണം. അടുത്തൊരു കാര്യം കൂടെ, നിങ്ങൾ എവിടെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഞങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാൻ അവസരം തരാറുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഏകപക്ഷീയമായിട്ട് ഗോളടിച്ച് പോവാണ് സകല നിരീശ്വര ഗ്രൂപ്പുകളും. അവർ തന്നെ ഇരുന്ന് സംസാരിക്കുന്നു, അവർ തന്നെ കളിയാക്കുന്നു, അവർ തന്നെ കേൾക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരവസരം, നിങ്ങൾ ഞങ്ങളുടെ ആർക്കെങ്കിലും എവിടെങ്കിലും അത് ചോദ്യം പേടിയ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചോ, പിന്നെ ഞാൻ ഉത്തരം പറയും, ബാക്കി മുഴുവൻ കേട്ടോണം. അതിന് പിന്നെ ചോദ്യമില്ല, ഞങ്ങൾക്ക് ഇങ്ങനൊന്നും ഇല്ല. ഹരിബ്രോയ്ക്ക് എത്ര ചോദ്യമാകാം, അതൊക്കെ നമുക്ക് കേട്ടിരിക്കാം. പക്ഷെ ഇതിപ്പോ ഇതിനൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റാണ്. രണ്ട്, നിങ്ങളുടെ മറ്റൊരടവാണ് ഒരാൾ പറഞ്ഞ ഒരു കാര്യത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വ്യാഖ്യാനിച്ചിട്ട് അല്പം ചില്ലറ കൈ ഒന്നിട്ട് എനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി തരിക. തൽക്കാലം എനിക്ക് ഇല്ലായ്മക്കാരനായിട്ട് ജീവിക്കാൻ ആജോ ഇഷ്ടം, എനിക്ക് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലോട്ട് ഇടരുത്. അത് കയ്യിൽ വെച്ചു ഞാൻ പറഞ്ഞു. അല്ല മൂന്ന് ഘട്ടം പറഞ്ഞു, ഇപ്പൊ ഇടവല്ല അജോയ്ക്ക് പറയാം. അജോ ബ്രദർ പറഞ്ഞ എന്താന്നു, അജോ ബ്രദർ പറഞ്ഞത് കൊടിത്തോട്ടത്തിന് ഞാൻ ആക്ഷേപിച്ചൊന്നും അല്ല, അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് ഉദ്ദേശിച്ചല്ല. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ കൊടിത്തോട്ടത്തെ ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങളുടെ സംസാരിക്കാനുള്ള പാഠവത്തെ ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, അതെനിക്ക് തർക്കമൊന്നുമില്ല. അങ്ങ് സാറ്റിസ്ഫൈഡ് അല്ല, കാരണം താങ്കൾ ഈ ഫറവോടെ കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞു. ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യന്റെ ഉള്ളിലെല്ലാം ഭക്തിക്ക് പകരം മറ്റൊന്ന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഉള്ളതിന് ഉള്ള എന്റെ വിശദീകരണം വിശ്വാസി എന്നുള്ള നിലയിൽ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ലോജിക്കലി അല്ല ഞാൻ ഉത്തരം പറഞ്ഞതെന്ന് എനിക്കറിയാം, നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡും അല്ല. അതിന് താങ്കൾ കൈ നിട്ടതിലേ നമുക്ക് ബുദ്ധിമുട്ട്. ഞാൻ വിശ്വാസി എന്നുള്ള നിലയ്ക്കല്ല, ഞാൻ ബൈബിൾ മുഖവിലേക്ക് എടുത്തിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. കാരണം സത്യമാണോ വിലയാണെന്നുള്ള വേറെ കാര്യം, ഞാനിപ്പോ അത് അതിനകത്തുള്ള ഒരു സ്റ്റോറി മുഖവിലേക്ക് എടുത്തിട്ട് ഞാൻ ചോദിച്ചാണ്. അപ്പൊ എനിക്ക് കൊടിത്തോട്ടം പറഞ്ഞ മറുപടി താങ്കളുടെ മനസ്സിലും ഇതേ ചോദ്യമുണ്ട്, പക്ഷെ അതിനൊരു ഉത്തരം ദൈവത്തിന്റെ കാര്യമാണ്, എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് അറിയില്ലെന്നാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വേറെ എന്തെങ്കിലും ആണെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അല്ല, ദൈവത്തിന്റെ മക്കളുള്ള ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നത് വിശ്വാസിയുടെ വീക്ഷണത്തിലാണ് ഞാൻ പറഞ്ഞത്. കാരണം കൃത്യം താങ്കൾ അവിടെ ഒന്ന് സ്ട്രെസ് ചെയ്യാം, എനിക്ക് ഒരിക്കൽ കൂടെ ആവർത്തിക്കാമല്ലോ, ഒരു മിനിറ്റ് മതി. അതായത് ഇപ്പോ ഇത് ഫറവോടെ ഹൃദയം കഠിനമാകുന്നു, മറ്റവരാഭരണം ഉരി കൊടുക്കുന്നു. ഇതിന് ചേർത്ത് ഞാൻ കുറെ കൂടി കാര്യങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള തിന്മകൾ, ആ തിന്മകളൊക്കെ കണ്ടിട്ട് ദൈവം നിഷ്ക്രിയനായിരിക്കുന്നു. കുട്ടികളുടെ മരണം, അത് ഞാൻ എടുത്തു പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. കുഞ്ഞുങ്ങൾ രോഗികളാകുന്നു, ഇതെന്ത് എന്ന് ചോദിച്ചാൽ ഗോഡ് ഹാസ് എ പ്ലാൻ, ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യരാശിയുടെ ഒരു ഭാഗം എപ്പോഴും ഭൂമിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടേയിരിക്കുക, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ച് ഈ രൂപത്തിൽ യുദ്ധത്തിലോ അല്ലെങ്കിൽ ക്ഷാമത്തിലോ സ്വാഭാവികമായിട്ടോ മനുഷ്യൻ മരിച്ച് 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 മാറുന്നു. ആ മരിച്ചു മാറുന്ന മനുഷ്യൻ എന്തായിരിക്കണം? അവന്റെ ബൈബിൾ അടക്കമുള്ള ബുദ്ധിസവും ജൈനിസവും ഒഴിച്ചുള്ള മറ്റു മതങ്ങളെല്ലാം ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിക്കുന്നതാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഗോഡ് ഹാസ് എ പ്ലാൻ എന്ന് പറയുന്നത് കറക്റ്റായ ഞങ്ങളുടെ മറുപടിയല്ലേ? അപ്പൊ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനാ പിന്നെ ഉത്തരം വരുന്നത്. അപ്പൊ നിത്യത ഉണ്ടോ, അതൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഞങ്ങളുടെ മറുപടി, അനദർ വേൾഡ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ, ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ടെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ.
അപ്പൊ ആ ലൈവില് ഇവരോട് ഇവരോടുള്ള ദൈവത്തിന്റെ നീതി എന്തെന്ന് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഗോഡ് ഹാസ് എ പ്ലാൻ, അത് കൃത്യം ബൈബിളിലുണ്ട്, അതാണ് പറഞ്ഞത്. മിസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെന്നുള്ള കാര്യം അറിയാം, പക്ഷെ അതെന്താണെന്ന് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം അല്ലേ? അതല്ലേ ശരി? ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാം, പക്ഷെ അതെന്താണെന്ന് മാത്രം അറിയില്ല. അല്ല, എനിക്ക് ബൈബിളിൽ നമുക്ക് ബൈബിളിൽ നിന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് ബൈബിളിൽ വെളിപ്പെട്ട കാര്യങ്ങളെ ഒരു ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പറയേണ്ടത്. ഇന്ന ടെക്സ്റ്റ് അനുസരിച്ച് ഇന്നതുപോലെയാണ് ആ കാര്യം. അപ്പൊ മരിച്ചു കഴിഞ്ഞ മനുഷ്യനെ കുറിച്ച് രണ്ട് രീതിയിലാണ് പറയുന്നത്. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും, അതായത് മരിച്ചു കഴിഞ്ഞ മനുഷ്യന് ആ രീതിയിൽ ബീയിങ് ഇല്ല, പക്ഷെ അവന് റിസറക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. ആ റിസറക്ഷനിൽ അവന്റെ മനസാക്ഷിക്ക് അനുസൃതമായിട്ട് അവന് പ്രതിഫലം കൊടുക്കുമെന്ന് പറയുന്നു. മനസാക്ഷിക്ക് അനുസൃതമായ ശിക്ഷ വരുമെന്ന് പറയുന്നു. പ്രമാണമില്ലാത്തവർക്ക് ആ പ്രമാണമനുസരിച്ച് ശിക്ഷ വരുമെന്നും രക്ഷ വരുമെന്നും പറയുന്നു. അതൊക്കെ ബൈബിളിലുണ്ട്, അങ്ങോട്ട് ഞാൻ കയറിപ്പോയില്ലെന്നേ ഉള്ളൂ. അതെല്ലാം ബൈബിളിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഉണ്ട്. ഓക്കെ, തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോഴും ഞാൻ ഏതൊരു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് സമയം തരാമെങ്കിൽ നമുക്ക് സംസാരിക്കാം. മിസ്റ്റർ കൊടുത്തോണം, താങ്കൾ പറഞ്ഞു നക്ഷത്രത്തിൽ താമസിക്കും എന്ന് പറഞ്ഞു. അത് താങ്കൾ പറഞ്ഞത് പറഞ്ഞു ഹരിഗുറോ പറയുന്ന കേൾക്കത്തില്ല, എനിക്ക് കേൾക്കത്തില്ല. ആർക്കെങ്കിലും കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാമോ? ഞാൻ പറയുന്നത് ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിച്ചത് അങ്ങ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് നക്ഷത്രത്തിൽ പോയി പാർക്കുന്ന കാര്യം അതേ പറഞ്ഞപ്പോ നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞു, നക്ഷത്രങ്ങളിൽ കൂടുകൂട്ടുന്ന കാര്യം പറഞ്ഞു. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് ബൈബിൾ എഴുതിയ കാലഘട്ടത്തിലെ മനുഷ്യന്റെ അജ്ഞത നിമിത്തം നക്ഷത്രം ഏതാണ്ട് ആകാശത്ത് ബട്ടൺസ് പോലെയുള്ളതായിരിക്കാം. അത്തിവൃക്ഷത്തിന്റെ കുലുക്കുമ്പോൾ ബലം താഴെ വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിക്കും എന്നാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. താങ്കൾ ഇപ്പോൾ പറയുന്നു നക്ഷത്രത്തിൽ ചെന്ന് കൂടുകൂട്ടും എന്ന് അത് ശാസ്ത്രം കണ്ടുപിടിച്ചതാണ്. ബൈബിളിലെ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഈ വലിച്ചെറിയാനും ഇതുപോലെ കുലുക്കുമ്പോൾ താഴെ വീഴാനും ഉള്ളതാണ്, അത് ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ശാസ്ത്രപ്രകാരം അവിടെ പോയി കൂടുകൂട്ടുന്നതാണ്, ചന്ദ്രനിൽ പോയി താമസിക്കുന്നതാണെന്ന് അങ്ങ് പറയുന്നത്, എനിക്കൊന്ന് വിശദീകരിക്കാം. ആദ്യം ഞാൻ ചന്ദ്രനിൽ പോയി താമസിക്കുമെന്നും അവിടെ കൂടുകൂട്ടുമെന്നും ഇവിടെ എപ്പോഴാ പറഞ്ഞ ടൈം എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങ് 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 കുറച്ചു മുമ്പ് പറഞ്ഞു നക്ഷത്രങ്ങളിൽ നക്ഷത്രങ്ങളിൽ പോയി കൂടാം. ഞാൻ ഈ പണി ഒത്തിരി യുക്തിവാദികളാണ് ഒത്തിരി കണ്ടാണ് നിങ്ങൾക്കുള്ള ഒരു പടിയാ കയ്യിലെ അക്കൗണ്ട് ആ ചില്ലറ കയ്യിൽ അത് പറയാം. ഉത്തരത്തിനാണെങ്കിൽ അത് പറയാം, അതിനു മുമ്പ് ഞാൻ ഇത് കേട്ടെ. ഹരി പറഞ്ഞ കാര്യം ഒന്നാമത്, ഹരി ലാസ്റ്റ് പറഞ്ഞതിന് ഞാൻ ഉത്തരം കൃത്യം പറഞ്ഞിരിക്കും. അതായത് ആകാശത്തിലെ നക്ഷത്രം എങ്ങനെ ഭൂമിയിൽ വീഴും ആ വിഡിത്തം, അത് ഞാൻ മറുപടി അതിന് പറയും, ഒരു കുഴപ്പമില്ല. ഞാൻ കേൾക്കാതിരുന്നതല്ല, കാരണം ഞാൻ യുക്തിവാദി അല്ലാത്ത കൊണ്ട് എനിക്ക് പേടിയില്ല ചോദ്യത്തിന്. നിങ്ങളുടെ യജമാനന്മാർക്കാണ് ഒരു ചോദ്യം ആകാവൂ, എന്നിട്ട് പുള്ളി ഗൂഗിളിൽ തപ്പി എഴുതണം വരെ കാത്തിരിക്കണം. ഇത് കേട്ടെ, അല്ല ഹരി രൂപത്തിൽ സംസാരിച്ചോണ്ട, ഹരി പാലിക്കേണ്ട മര്യാദ പാലിച്ച ഇതേ മര്യാദ ഇവിടുന്ന് കിട്ടും, അതിന് കുഴപ്പമൊന്നുമില്ല. അടുത്ത കാര്യം, ഞാൻ എപ്പോൾ പറഞ്ഞു നക്ഷത്രങ്ങളിൽ കൂടുകൂട്ടും മനുഷ്യൻ ചന്ദ്രനിൽ പോയത് അതിനാണ് എന്ന് ഞാൻ എപ്പോൾ ഇന്ന് ഇവിടെ പറഞ്ഞു? എന്നെങ്കിലും പറഞ്ഞു പോക്കോട്ടെ, എന്നെങ്കിലും പറഞ്ഞിട്ടില്ല. ഇന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ താങ്കൾ ഇവിടെ പറഞ്ഞു നക്ഷത്രങ്ങളിൽ ഞാൻ മോഡറേറ്റർ ആണ്, മ്യൂട്ട് ചെയ്യും. ഞാൻ കൊടുത്തോട്ടല്ലേ സംസാരിക്കുന്നത്? കൊടുത്തോട്ടത്തിന് ഉത്തരം മുട്ടുന്നുണ്ടോ? കൊടുത്തോട്ടത്തിന് പിന്നെ എന്തിനാണ് അഷറിന് ജാമ്യം? എന്തിനാണ് കൊടുത്തോട്ടത്തിന് അഷറിന് ജാമ്യം ആവശ്യമില്ല? എനിക്ക് അക്ഷറ് മ്യൂട്ട് ചെയ്യൂ. ഞാൻ ചോദിക്കുന്നത് കൊടുത്തോട്ടത്തോട്, മിസ്റ്റർ കൊടുത്തോട്ടം, താങ്കൾ ഇവിടെ പറഞ്ഞു നക്ഷത്രങ്ങൾ, താങ്കൾ ഒന്നും പറയുന്ന ആദ്യം കേൾക്കില്ല. അഷറേ, എനിക്ക് അഷറിനോട് സംസാരിക്കാം, ഞാൻ കൊടുത്തോട്ടത്തിന് സംസാരിക്കാൻ സൗകര്യം. സാറെ, ഞാൻ അദ്ദേഹത്തെ താഴോട്ട് ഒരു രണ്ട് മിനിറ്റിലേക്ക് നീക്കിയിട്ടുണ്ട്. കാരണം കുഴപ്പമില്ല, അദ്ദേഹത്തിന് സെൽഫ് കൺട്രോൾ ഇല്ല. അദ്ദേഹം വന്നിട്ട് ഞാൻ അല്ല പാസ്റ്റർ, അതല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മറ്റേ ഒരു കൾട്ട് ലീഡർ ഇല്ലേ സനൽ ഇടമുറക്, അദ്ദേഹത്തിന്റെ കൂടെ ഗ്രൂപ്പിലിരുന്ന് പെന്റക്കോസ്റ്റൽസിനെ പറ്റി തെറ്റായ കാര്യങ്ങളും തെറി വിളിക്കുന്നതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന റെക്കോർഡിംഗ് വഴിയൊക്കെ.
ആ ഒരു ഇതിൽ തന്നെയാണ്, ആ ഒരു ആവേശത്തിൽ തന്നെ തന്നെയാണ് ഇവർ കയറി വരുന്നത്. അപ്പൊ ഇവർക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് അവിടുത്തെ ഒരു മാനേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും നേരം ഷാഹുൽ സാറും എത്രയോ പേര് എത്രയോ നല്ല രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. അല്ല, അത് അത് ശരിയായിട്ടുള്ള ഒരു കീഴ്വഴക്കം അല്ല കേട്ടോ. നിങ്ങൾ കുറച്ചു മുമ്പ് അനിൽ കൊടുത്തോട്ടം പറഞ്ഞത് നിങ്ങളുടെ റൂമിൽ ആർക്കും വന്ന് സംശയങ്ങൾ ചോദിക്കാം, അതിന് നല്ല മറുപടി കിട്ടും. ഇവിടെ മോഡറേറ്റർ ഇരിക്കുന്നത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അതല്ല, മോഡറേറ്റർ ഇരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ചോദ്യം ചെയ്യുന്നവരെ താഴ്ത്തി വിടാൻ വേണ്ടിട്ടാണോ? എല്ലാരും ഒന്ന് സ്ഥലണ്ടാക്കേ, എല്ലാരും പ്ലീസ് ഒന്ന് കേട്ടെ. അജോ ബ്രോ, ഞാന് ഉത്തരം ഇത്രയും നേരം നിങ്ങൾ ചോദിച്ചതിന് എന്റെ അറിവിലുള്ള ഉത്തരം. നിങ്ങൾ കൺവിൻസ്ഡ് ആയിരിക്കില്ല, ആകാം, അതെന്റെ വിഷയമല്ല. ഇത്രയോ മര്യാദയ്ക്ക് പോയ ഒരു ചർച്ചയിൽ ഇദ്ദേഹം വന്നിട്ട് ഞാൻ പറയാത്ത കാര്യം പറഞ്ഞാണ് തുടങ്ങുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ല എനിക്കറിയില്ല, താങ്കൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അവിടെ കൂടി കഴിഞ്ഞില്ലേ കാര്യം? ഇല്ലില്ല, അങ്ങനെ പുള്ളി പറഞ്ഞില്ല, അവിടെ വീണ്ടും പിടിച്ചു കിടക്കാം. അതിക്കെ അടുത്ത കാര്യം, ഇദ്ദേഹം വേറെ പഠിച്ച കാര്യമാണ് ഈ വന്ന് പറയുന്നത്. എന്തെന്നാ, നക്ഷത്രം ഭൂമിയിലേക്ക് വീണു, വേറെ അല്ല ഇടമറിയിന്റെ യുക്തിവാദം എന്ത് എന്തിനു എങ്ങനെ എന്ന പുസ്തകത്തിലെ കാര്യമാണ് പുള്ളി ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കും. എനിക്കതൊക്കെ കൃത്യം അറിയാം. അതിനകത്തായി ബൈബിളിൽ കുറെ അബദ്ധമുണ്ട്. അതിലൊരു കാര്യമാണ്, ഒരു നക്ഷത്രത്തിന് ഭൂമിയുടെ 9 ഇരട്ടി വലിപ്പമുണ്ട്, അതെങ്ങനെ ഭൂമിയിൽ അത്തിപ്പഴം പോലെ വീഴും, അതാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാതെ ഓടുകയില്ല. അതിന് ഞാൻ ഉത്തരം പറഞ്ഞേനെ, അങ്ങോട്ട് ഉത്തരം വരുന്നതിന് മുമ്പ് പുള്ളി ഞാൻ പറയാത്ത കാര്യം പറയാ. എന്താണെന്നറിയണ്ടേ? അതായത് മനുഷ്യൻ ഇങ്ങനെ ചന്ദ്രനെ കൂടുകൂട്ടും എന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞതല്ല, ശാസ്ത്രം പറഞ്ഞാണ്. ഞാനിതൊന്നും പറഞ്ഞില്ല, അത് താങ്കൾ കേട്ടോ. ഇദ്ദേഹം പറഞ്ഞ അത്രയും കാര്യം താങ്കൾ കേട്ടോ? ഇല്ല, ആ ചോദ്യത്തിന്റെ ആധികാരികതയെ കുറിച്ച് എനിക്കറിയില്ല. കാരണം ഞാൻ നേരത്തെ അടച്ച ഒരാളെ ആക്ഷേപിക്കരുത്, എന്നെ അതിനകത്ത് ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ പറയുന്നതാണ് ഇതിനകത്തുള്ള കുഴപ്പങ്ങള്. പുള്ളി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ സനലിടപഴകിന്റെ ശിഷ്യനാണെന്നൊക്കെ പറയേണ്ട കാര്യമില്ല. ആരെങ്കിലും ഇത് കേൾക്ക്, സനലിടപഴകിന്റെ ശിഷ്യനാന്ന് പറയുന്ന അഭിമാനം തോന്നുന്നുണ്ട് യുക്തിവാദികൾക്ക്. അല്ല, ഇതിലൊന്നും അങ്ങനെ യുക്തിവാദികൾക്ക് അങ്ങനെ ശിഷ്യനും ഗുരുവും ഉള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് ശിഷ്യന്മാരോ നേതാക്കന്മാരോ ദൈവങ്ങളോ ഉള്ളതായിട്ട് എനിക്കറിയില്ല. സാറേ, ഞാൻ ആരുടെയും ശിഷ്യനല്ല യുക്തിവാദി. ഞങ്ങൾ അജോയെ പറ്റി അല്ല, അജോ കേൾക്കേണ്ട കാര്യം ഇവിടെ ചർച്ച ഒരു കുഴപ്പമില്ലാതെ. ഷാഹുൽ സാറും ഞാനും എത്രയോ സുഹൃത്തുക്കൾ അതേ യുക്തിവാദിയാണ്. മറ്റു രൂപത്തിലൊക്കെ പോയി എന്നെ നന്നായിട്ട് വിമർശിക്കുന്ന ആളാണ്, പ്രശ്നമൊന്നുമില്ല. ഇവിടുന്ന് വിമർശിക്കുന്ന ആളാണ്, പ്രശ്നം ഇവിടെ ഇല്ല. അതിലത്തെ കുഴപ്പം, പക്ഷെ സംഭവം ഇത്രയുള്ളൂ. റിപ്ലൈ കൊടുത്തിട്ട് ഹരിദാസിനെ കൊണ്ട് എന്താണ് ചോദിക്കാനുള്ളത് ചോദിപ്പിക്കുന്നതായിരിക്കും നമ്മൾക്ക്. ഹരിദാസ് വരുന്നതേ പറയുന്ന അദ്ദേഹം വലിയ ബുദ്ധിമാനാണ്, ബാക്കിയെല്ലാം വിഡിത്താണ്. അപ്പം അത് മുഴുവൻ അങ്ങനെയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടാണേ പറഞ്ഞോളൂ. ഇത് ഞാൻ എവിടെയാ പറഞ്ഞത്? ചന്ദ്രനെ കൊണ്ട് മനുഷ്യനെ പാർപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ചന്ദ്രൻ ഒരു വാക്യാണ് ഉദ്ദേശിച്ചോ? ഇല്ല, അങ്ങനെ അങ്ങനെ അനിൽ കൊടുത്തോട്ടം പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ പ്രശ്നം തീർന്നു. അത് ഞാൻ താങ്കൾ കേട്ടല്ലോ, താങ്കൾ സത്യത്തോട് നീതി പുലർത്തി പറ. ഞാൻ ഇപ്പൊ പുള്ളി പറഞ്ഞത് മുന്നേ എവിടെയോ പറഞ്ഞു എന്നാണ്. അങ്ങനെ മുന്നേ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ താങ്കളുടെ എല്ലാ ഇവിടെ പറയാനുള്ള ആധികാരികമായിട്ട് പറയാൻ താങ്കൾക്ക് തന്നെയാണ് അവകാശം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അവിടെ കൊണ്ട് കഴിഞ്ഞു. സാറേ, അവിടെ അദ്ദേഹം ഇന്ററപ്റ്റ് ചെയ്യുവായിരുന്നു, വീണ്ടും വീണ്ടും ഇന്ററപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പിന്നെയും പറഞ്ഞു അദ്ദേഹത്തോടൊന്ന് മ്യൂട്ട് ചെയ്യാൻ. അപ്പം അങ്ങനെ ഒരു മര്യാദ പാലിക്കാതെ ഞാൻ താങ്കളുടെ റൂമിൽ വന്നാലും ഞാൻ മോഡറേറ്ററിനോട് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതെന്ത് മര്യാദയാണ്? അതപ്പോ അദ്ദേഹം അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന് എനിക്ക് വ്യക്തമായിട്ട് തെളിവുണ്ട്. ഇവരൊക്കെ ബ്ലൈൻഡ് ആയിട്ട് ഇടമറുകിന്റെ ഭക്തന്മാരാണ് അദ്ദേഹം ഒക്കെ. പെന്തക്കോസ്റ്റൽസിന്റെ ഫുൾ ടൈം അല്ല, അത് ആ ഒരു ഡയലോഗിന് മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ. സനൽ ഇടമറുക പറയുന്ന വിവരക്കേടുകൾ വെട്ടി വിഴുങ്ങുന്ന ഭക്തന്മാരല്ലാത്ത ആരും ആ ഗ്രൂപ്പിലില്ല. അല്ല, അനിൽ കൊഴുത്തോട്ടത്തിന്റെ അതേ അഭിപ്രായമുള്ള ആൾക്കാർ വേറെ ഉണ്ടെന്ന് വെച്ചാൽ അനിൽ കൊഴുത്തോട്ടത്തിന്റെ ഭക്തനാണെന്ന് പറയാൻ പറ്റുമോ? താങ്കൾ ചിന്തിക്കുന്ന പോലെ വേറൊരാൾക്ക് ചിന്തിച്ചുകൂടെ? അല്ലെങ്കിൽ സനൽ അടമറുക് ചിന്തിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാം, വേറൊരാൾക്ക് ചിന്തിക്കാം? അപ്പൊ ഞങ്ങളെല്ലാം സനൽ അടമറുകിന്റെ ഭക്തനാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഭക്തിയും മതവും ഒക്കെ വിശ്വാസികൾക്കുള്ളതല്ലേ? അല്ലല്ല, നിങ്ങളും വിശ്വാസികളാ, നിങ്ങളും മതമാണ്. അത് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? നിങ്ങളും മതമാണ്, നിങ്ങൾക്ക് പുരോഹിതനുണ്ട്, നിങ്ങൾക്ക് മാർപ്പാപ്പയ്ക്കീക്കലായ പുരോഹിതനുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വിഡിത്തം പറയുന്ന ഒരാളിനെ നിങ്ങൾ ചോദ്യം ചെയ്തേനെ? ഒരു ചോദ്യം കണ്ടില്ലല്ലോ. അങ്ങനെ അങ്ങനെയൊക്കെ വിഡിത്തമാണെന്ന് എന്നെ തീരുമാനിക്കുന്നത്? എനിക്കത് വിഡിത്തമായിട്ട് തോന്നിയാലല്ലേ അത് പറയേണ്ട ആവശ്യമുള്ളൂ. വിഡിത്തം തോന്നിയില്ല. വിക്കിപീഡിയയിലെ വിഡിത്തം അതുപോലെ പുലമ്പിട്ട് അത് തിരുത്തിയാട്ടുപോലും അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്ന ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ.
താങ്കൾ പറയുന്ന ഇപ്പൊ ഗൂഗിള് വിഡിത്തമാണ്, വിക്കിപീഡിയ വിഡിത്തമാണ്, പറയുന്ന എല്ലാ വിഡിത്തവും നിങ്ങൾ തിരിച്ച് തിരിച്ച് അങ്ങോട്ടും പറയാം. നിങ്ങൾ പറയുന്ന എല്ലാ വിഡിത്തവും നമുക്ക് ചിന്തിക്കാം. അങ്ങനെയല്ലല്ലോ നമ്മള് ചർച്ച കൊണ്ടുപോകേണ്ടത്. ദയവായിട്ട് വാചകടിക്കാം വിട്ടുകൊടുക്കരുത്. പക്ഷേ നിങ്ങൾ സംസാരിക്കൂ, ഞങ്ങൾ കേൾക്കാതിരിക്കാണ്. ഇദ്ദേഹം എല്ലാരും ഗ്രൂപ്പിൽ വാചകമടിയാണ്. വാചകമടിക്ക് സമയം കളയല്ലോ. ദയവായി മെസ്സേജ് വരുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു നല്ല ചർച്ചയായിരുന്നു, അതൊന്ന് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ യുക്തന്മാരുടെ ഒരു ധാരണ, അത് സഞ്ചരിക്കുന്ന എൻസൈക്ലോപ്പീഡിയകളാണ്. അവർ ഇങ്ങോട്ട് നമ്മളെ വിഡി അതായതൊക്കെ വിളിക്കും, വിളിച്ചിട്ട് ഇല്ലാത്തത് നമ്മുടെ വീതം പറഞ്ഞേൽപ്പിക്കും. അതാണ് ഇപ്പൊ ഹരി ചെയ്തത്. ഹരിക്ക് ന്യായമായിട്ട് ചർച്ച ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ പറയാത്തത് എന്റെ പേരിൽ പറയണ്ട, അതെനിക്ക് ആവശ്യമില്ല. എനിക്ക് അതിനുള്ള വ്യക്തിത്വം ഉണ്ട്. ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ കൈകാര്യം ചെയ്യുന്ന ബൈബിളിനെ കുറിച്ച് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ താങ്കളുടെ യോഗത്തിന് ഉത്തരം പറയാൻ പറ്റാതെ വന്നാൽ ഞാൻ ഇവിടെ പരസ്യമായി ക്ഷമാപണം പറഞ്ഞിട്ടേ പോളൂ. പരസ്യ ക്ഷമാപണം നക്ഷത്രത്തിന്റെ വിഷയത്തിൽ, മനസ്സിലായോ? അല്ല, താങ്കൾ പറയാ ചന്ദ്രനിൽ പോയി താമസിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രമാണ്. നിങ്ങൾക്ക് എന്തോ ശാസ്ത്രമായിട്ട് എന്തോ ബന്ധമുള്ളത്. ഒരു പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച ഒരുത്തനാണ് ശാസ്ത്രം പറഞ്ഞു നടക്കുന്നത്. ഫിസിക്സ് പി എച്ച് ഡി എടുത്ത ആളോട് ശാസ്ത്രം പറഞ്ഞു നടക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിലെ ഒരു പി ജി വെച്ചോണ്ടാ ഇത്രയും വലിയ വാദം പഠിക്കും. അടുത്തൊരാളാരാ ഇംഗ്ലീഷ് പ്രൊഫസറായി ശാസ്ത്രം പറഞ്ഞു നടക്കുന്നത്. ഇത് ശാസ്ത്രമായിട്ട് എന്താ യുക്തിവാദികളുടെ ബന്ധം? എന്ത് ബന്ധമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു പരിണാമവാദി ഇതേ ഗ്രൂപ്പിലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്താ ഇവിടെ സംഭവിച്ചത്? നിങ്ങളാലും വന്നോ കൂടെ രക്ഷിക്കാനായിട്ട് വന്നോ? പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ റൂമിൽ കയറി ഇരുന്നിട്ട് അവിടെ മറ്റാർക്ക് സംസാരിക്കാൻ അവസരം ഇല്ല. ഒരു ചോദ്യം, കാരണം ഇയാൾക്ക് ഗൂഗിളിൽ പോയി തപ്പണം, എന്നിട്ട് വിഡിത്തം പറയണം. ബ്രദറും പെന്തിക്കോസും രണ്ട് ഗ്രൂപ്പാണ്, 43,000 പേരെ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്ക് ബ്രദർകാരെ അറിയില്ല. ദീർഘവർഷം ഈ പുള്ളിക്ക് ചെലവിന് കൊടുത്ത ആളുകളാണ്, അതൊന്നും അറിയില്ല. എന്നിട്ടൊന്നും അറിയാത്ത വിധി പറയാം ജോർജ് തോമസ് ഇങ്ങനല്ല, അതൊക്കെ കേട്ടിറങ്ങാതിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ ബാക്കി കേട്ടോ, യുക്തന്മാർ കേൾക്കില്ലേ? അടിയന്തരാവസ്ഥ കാലത്ത് സി ഐ എയുടെ മറ്റേ പണം വാങ്ങിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ചാരപ്പണ ചെയ്ത ഒരു യുക്തിവാദി, അദ്ദേഹത്തെ പിടിച്ച് ജയിലിട്ടിടിച്ചു, പോലീസുകാരിട്ടിടിച്ചു. എന്നിട്ട് പ്രശ്നം പറയുന്ന ഇവിടെ അത് വിശ്വാസികളല്ല അങ്ങടെ കേസ് കൊടുത്താണ്, വിശ്വാസികളല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കിയ. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കേരളഭൂഷണം പത്രമായിട്ട് ഒരുമിച്ച് കൂടിക്കൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തിയിട്ട് ഞാൻ ബോധപൂർവ്വ പറയുന്നത് ഈ പുള്ളി എന്റെ മുമ്പിൽ വരികയല്ലെന്ന് എനിക്ക് തന്നെ ഉറപ്പാ. എന്നിട്ട് എവിടെയോ പറയുന്നത് കേട്ടു, കൊടിത്തോട്ടം അനിൽ എന്താ അയാളുടെ പേര്? ചെടിത്തോട്ടോ കൊടിത്തോട്ടോ? ഈ ഇടമറുക എന്നുള്ള പേരെങ്ങനെ വന്നേ? അതാണ് പുള്ളിയുടെ പിതാവിട്ട പേരാണോ? ഇങ്ങേരുടെ പേരാണോ ഇടമറുക? അതുപോലുള്ള പേരാ എന്റെ അടുത്ത കെട്ടോ ബാക്കിയുടെ കെട്ടോ? ഇയാൾക്ക് എന്നെ അറിയില്ല. ആർക്ക്? സാന ഇടമറുകിന്. പിന്നെ ഇയാൾ എന്തിനാണ് 95 ഇദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിലുള്ള 95 പുറത്തിറങ്ങിയ ഈ തേരാളി എന്ന പത്രത്തിന്റെ ജനുവരി ലക്കത്തില് 2-3 ലേഖനം പരമ്പര പോലെ എനിക്കെതിരെ എങ്ങനെ? നിങ്ങൾ ആരും ചോദിക്കുന്നു? നിങ്ങൾ ആ ആണത്തോണ്ടെ പോയി ചോദിക്കുക. നിങ്ങളുടെ ദൈവമല്ല പുള്ളിയെങ്കിൽ ചോദിക്കുക. അതിൽ കൊടുത്തോടെ തന്നെ താങ്കൾക്ക് അറിയാവോ? ഇല്ലെങ്കിൽ പിന്നെ തേരാളിയുടെ 1995 ജനുവരി ലക്കത്തിൽ, ജനുവരി ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ, ജനുവരി ലക്കത്തിൽ പുള്ളിയുടെ ഈ ബൈൻഡ് ചെയ്ത് കാണില്ല, ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഹരിക്ക് വേണം ഞാൻ ഇട്ടുതരാം, ഇവിടെ വന്നിരിക്കുന്ന യുക്തന്മാർക്ക് ആർക്കും ഇട്ടുതരാം. എന്നിട്ടൊരു ഗ്രൂപ്പിൽ കയറിയിട്ട് അന്തസ്സായിട്ട് പറയല്ലേ അനിലോ ചെടിത്തോട്ടം ഏതാണ്ട് ഒരു തോട്ടം. ഇദ്ദേഹം പോപ്പ് എന്താ സുഹൃത്തേക്ക്, കുറെയൊക്കെ സ്വന്തം ജീവിതത്തോടൊക്കെ ഉത്തരവാദിത്വം വേണം. എന്താ ഈ പുള്ളി വരാത്ത? ഞാൻ ഇദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചോ? നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചോ? ഒരാശയം കോലായി ചർച്ച ചെയ്യാൻ കോലായിലാണ് വിളിച്ചത്. അല്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്നോട് ഡിബേറ്റ്, ഇദ്ദേഹത്തിന്റെ ഒക്കെ പുറകെ ആരാ ഡിബേറ്റിന് പോകുന്നത്? പൊളിറ്റിക്കൽ സയൻസ് വിളിച്ചിട്ട് മറ്റൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മാർപ്പാപ്പ വരണമെന്ന് പറയുന്ന കക്ഷിയോട് എന്തൊരു ചർച്ച? ഞങ്ങൾക്ക് ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇന്നോണ പറയരുത്, ഇത്രയും നോണ പറയരുത്. അനുക്കൂടത്തോടത്തെ അറിയില്ല എന്ന് പുള്ളി പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു. ഞാൻ പ്രസിദ്ധനൊന്നുമല്ല. പ്രസിദ്ധനല്ലാത്ത എന്റെ പേര് 1995 ഇടമറുകിന്റെ മകൻ സാന ഇടമറുകിന്റെ പത്രാധിപത്യത്തിലുള്ള തേരാളിയിൽ ഒരു ലേഖനം പോലെ വന്നു, പിന്നെയും പരമ്പര പോലെ വന്നു. ഞാൻ അങ്ങോട്ടിട്ട് കത്ത് പ്രസിദ്ധീകരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു. അന്ന് ആക്ഷേപം ഉള്ളൂ. ഇയാളുടെ പോയി പഴയ പത്രം വായിക്കാൻ പറ, നിങ്ങളുടെ ദൈവത്തിന്റെ അടുത്ത് പോയി പഴയ പത്രം വായിച്ചിട്ട് വന്നിട്ട് ചർച്ചയ്ക്ക് വരാനായിട്ട് പറ. നിങ്ങൾ ചോദിച്ചോണ്ട് അയ്യോടിക്ക് പോയത്. പിന്നെ നിങ്ങളുടെ ധൈര്യം എന്തതയോ, നിങ്ങളുടെ ഗ്രൂപ്പിൽ കയറി ഇരുന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ അതൊന്നും പറയും. ഇവിടെ വന്ന് ആർക്കും ചോദിക്കാൻ അവസരമില്ല. നിങ്ങൾക്ക് എത്രയോ അവസരം തന്നു. അച്ചടക്കം ലംഘിച്ചപ്പോഴാണ് ഹരിയെ പുറത്തോട്ട് തട്ടിയത്. ഞങ്ങളാലും അച്ചടക്കം സംസാരിച്ച് കേട്ടോ. നിങ്ങൾക്ക് അവസരം തരാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിരുന്ന ഒരു ചോദ്യം അവിടേക്ക് ഉള്ളി ഗൂഗിളിൽ പോയിട്ട് വിവരക്കേട് കണ്ടുപിടിച്ചോണ്ട് വരും. ഇവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട് വിക്കിപീഡിയ വിവരമല്ലേ സുഹൃത്തെ? വിക്കിപീഡിയ ലഭ്യമായ അറിവനുസരിച്ച് ആളുകളിടും, അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവിടെ പോയിട്ട് കാര്യം പഠിക്കുക. ബ്രദറുകാരാരാന്ന് പുള്ളിക്ക് ഇപ്പൊ അറിയില്ലെന്നാ പറഞ്ഞിരുന്നത്. പണ്ട് ഭയങ്കര അറിവായിരുന്നു. ജോറി തോമസ് ബ്രദറുകാരനല്ല, പുള്ളി മതപരമായിട്ടൊന്നും പറഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ കേട്ടില്ലെന്നാ. എന്നിട്ട് കേരള നിയമസഭ എന്തിനാ ചർച്ച ചെയ്തത്? നിങ്ങൾ പോയി ചോദിക്കുക. കേരള നിയമസഭയിൽ പ്രമേയം അതിരിപ്പിച്ച ആളുടെ പേരോട് പറയാം. എന്തിനാ തോമസ് ഐസക്ക്, പഴയ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, സി ഐ എയുടെ പണം വാങ്ങിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളഭൂഷണം കൂട്ടുനിന്നു ആരുടെ ലേഖനത്തിന്റെ പേരില? ആരുടെ ലേഖനത്തിന്റെ പേരില? ഈ സാനിടമർഗം എന്താ കഴിഞ്ഞ ദിവസം വന്നിച്ച് ഒരു ഗ്രൂപ്പ് ഇരുന്നോണ്ട് പറഞ്ഞത്? എന്തെന്നാ അദ്ദേഹത്തിന് ഇതേക്കുറിച്ചൊന്നും വലിയ സംഭവങ്ങളില്ല, അറിയില്ല. നിങ്ങൾക്കറിയാമോ എന്തിനാ ഇടമർഗ എന്റെ പേര് കേസ് വന്ന ഏതൊക്കെ വിഷയത്തിലാ? എന്തെല്ലാം വിഷയത്തിന്റെ പേരില? നിങ്ങൾ പോയിട്ട് നിയമസഭയിലെ രേഖ വരുന്നു മിസ്റ്റർ,
ഇതൊക്കെ പഠിച്ചിട്ട് വന്നാൽ ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വരാതിരിക്കുക എന്നുള്ളത് പ്രത്യേക അജണ്ടയാണ്. അതുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആൾദൈവത്തോട് വേഷം മാറി നേരെ വരാൻ പറ ചർച്ചയ്ക്ക് ഞങ്ങൾ റെഡിയാണ്. ഇതിലും വലിയൊരു വിഡിത്തുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഏതോ ഒരു വാർത്ത വന്നത് പലരും ഡി പി ഇട്ടിരിക്കുന്നു. ഏതോ ഒരു പത്രത്തിൽ, ഏതാ ഇന്ത്യൻ എക്സ്പ്രസിന്റെ കാര്യമാണ് ഇദ്ദേഹം വിളിച്ചു പറയുന്നത്. ഏതോ ഒരു പത്രത്തിൽ, നിങ്ങളൊക്കെ ഏത് ലോകത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ആണോ? ഏതോ ഒരു പത്രം നിങ്ങളെയൊക്കെ ഓർത്ത് സഹതാബ മിസ്റ്റർ, നിങ്ങളെയൊക്കെ ഓർത്ത് ദുഃഖമാണ്. ഇദ്ദേഹത്തിന്റെ കാര്യം കേൾക്കാൻ കട്ടൻ കാപ്പിയും കുടിച്ച് രാവിലെ വരെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. നിങ്ങൾ ഇതൊക്കെ എന്നോട് ചോദിച്ചു വാങ്ങരുത്. ചോദിച്ചു വാങ്ങിയാൽ ഇങ്ങനെ പലതും എനിക്ക് വെളിപ്പെടുത്താനായിട്ടുണ്ടാകും. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മോശമാണ്. അത് ആൾദൈവത്തോട് കാര്യമായിട്ടൊന്ന് പറഞ്ഞത് വെറുതെ നേരം കളയാതെ ചോദ്യങ്ങളുടെ വന്നിട്ട്. ഓക്കെ, നമുക്ക് പി ടി ആറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ആരാണ് ബോൺ സംസാരിച്ചോ? സ്റ്റാറിന്റെ കാര്യം പറയണോ? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം ഇല്ലെന്ന് പറയണ്ട. സ്റ്റാറിന്റെ കാര്യം പറയണം. പുള്ളി പറഞ്ഞ മനസ്സിലായെങ്കിൽ സ്റ്റാറിന്റെ കാര്യം ഞാൻ പറയാം, അല്ലെ ആഷിർ പറയാം. എന്താന്ന് വെച്ചു പറഞ്ഞോ? പറഞ്ഞു. ശരി ശരി. ആ അതായത് ഈ സ്റ്റാറിനെ പറ്റി പറയുന്ന ഭാഗം ബുക്ക് ഓഫ് റെവലേഷൻ ആണ്. ഈ റെവലേഷൻ ആ പുസ്തകത്തിൽ ആ നക്ഷത്രങ്ങൾ താഴെ വീണു, അങ്ങനെയുള്ള ഒത്തിരി പരാമർശങ്ങളുണ്ട്. അതിൽ ശ്രീ ഇടമറ എഴുതിയ കൃതിയിൽ ബൈബിളിലെ ചില അബദ്ധങ്ങളായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഭാഗത്ത് ഇത്തരം ഒത്തിരി കാര്യം പറയുന്നുണ്ട്. പുതിയ യുക്തന്മാരറിയാൻ നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് കുറേ പോയിന്റ് പറഞ്ഞുതരാം. അങ്ങനെ ഇടമറ എഴുതിയ വേറൊരു സാധനമാണ് കയ്യിൻ്റെ ഭാര്യ എവിടെ നിന്ന്. അതുപോലെ എഴുതിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ നല്ല ഓർമ്മയാണ്. അത് കൃത്യമായിട്ടുണ്ട്. അതിലൊരു സാധനമാണ് ഒരു നക്ഷത്രം ഭൂമിയുടെ എത്രയോ വലിപ്പമുള്ളതാണ്. ഈ വലിപ്പമുള്ള നക്ഷത്രം ഭൂമിയിൽ വന്ന് വീഴാനിടയുണ്ടോ? ഇത് ഇദ്ദേഹം കൂടെ കൂട്ടിച്ചേർത്തൊരു സാധനം. ബൈബിൾ എഴുതിയ കാലഘട്ടത്തിൽ ഈ ബട്ടൺസ് പോലെയാണ് ആകാശമെന്ന് ഇത് കണ്ട ആളുകൾ കണ്ടു. അതുകൊണ്ട് പറ്റിപ്പോയ ഒരബദ്ധമാണ്. നല്ല ഭംഗിയായ വിശദീകരണം. ഏതായാലും വെളിപ്പാട് പുസ്തകം വായിച്ചതാണല്ലോ. ആ പുസ്തകത്തിൽ നിന്ന് തന്നെയാണല്ലോ പറയാൻ. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന കൃതി ഈ രൂപത്തിലുള്ള നിരവധി സ്വപ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സ്വപ്നം, ദർശനം, വിഷൻ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാനും നിങ്ങളും കാണുന്ന സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നത്തിൽ യാഥാർത്ഥ്യത്തിൽ നകലയാടി സ്വപ്നം നിൽക്കുന്നത്. ഇപ്പോൾ ഒരു KSRTC, അത് ഒരാൾ സ്വപ്നം കാണുക. അതിനകത്ത് KSRTC കൊണ്ട് മനുഷ്യനായ ധാരണ യാത്ര ചെയ്യുന്നു. അതിൽ KSRTC ബസ്സിനകത്ത് കുറെ കസേര ഇങ്ങനെ ധാരാളമായിട്ട് കൊണ്ടുപോകുന്ന കണ്ടു എന്ന് ഒരാൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല, ചുമ്മാ തന്നാരും പറയല. അത് പറയല്ല. ഈ മനുഷ്യൻ ഇങ്ങനെ സ്വപ്നം കാണുമോ? ഇങ്ങനെ കാണാം. ഒരു വലിയ കലക്കവെള്ളം ഒഴി വരുന്നു. ആ വെള്ളം പെട്ടെന്ന് അങ്ങ് നിശ്ചലമായിട്ട് അവിടുന്ന് തെളിഞ്ഞു വരുന്നു, അല്ലെ തെളിഞ്ഞ വെള്ളം പെട്ടെന്ന് കലങ്ങുന്നു. മനുഷ്യൻ ഇങ്ങനെയൊക്കെയാ സ്വപ്നം കാണുന്നത്. മനുഷ്യന്റെ ഈ സനലിന്റെ സ്വപ്നമോ എന്റെ സ്വപ്നമോ നിങ്ങളുടെ സ്വപ്നമോ ഒക്കെ തന്നെ സൂപ്പർ നാച്ചുറലായ കാര്യങ്ങളെ കുറിച്ചാണ് മനുഷ്യൻ സ്വപ്നം കാണുന്നത്. നാച്ചുറലായ കാര്യമുണ്ട്, സൂപ്പർ നാച്ചുറൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്വപ്നം കാണുന്നത്. അപ്പൊ സ്വപ്നങ്ങൾ ഇത്തരത്തിൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിഭിന്നമായിരിക്കെ ഇതെന്തുകൊണ്ട് ഇങ്ങനെ കണ്ടു? ഇനി താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകളുണ്ടെ കേൾക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയാം അൽക്കൂടത്തോട്ടം കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് കയറി വരാം. ഈ അനുഭവം ഇല്ലാത്തവർക്ക് ഇപ്പൊ കയറി വരാം. നമ്മൾ ചിലപ്പോൾ പ്രെഡിക്ഷൻ, ആ സ്വഭാവമുള്ള സ്വപ്നം കാണും. മനുഷ്യരെല്ലാം കാണും പ്രെഡിക്ഷൻ. പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമോ ഒരു വ്യക്തിയോ ഒരു സംഭാഷണമോ ഒരു ദിവസം സ്വപ്നം കാണുക. സ്വപ്നം കണ്ടിട്ട് ഈ സ്വപ്നം അപ്പോൾ മറക്കും. മറന്നിട്ട് ഈ വിഷയമായിട്ടൊരു ബന്ധമില്ല. ദിവസങ്ങൾ കഴിഞ്ഞ്, ചിലപ്പോൾ നാളുകൾ കഴിഞ്ഞ് നമ്മൾ ഈ സ്ഥലത്ത് ഇല്ല, ഈ വ്യക്തികളെ കാണുക. ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ടല്ലോ, ഈ സ്ഥലം കണ്ടിട്ടുണ്ടല്ലോ, ഇത് എവിടെയാണ്? അപ്പോഴായിരിക്കും നമുക്ക് ഈ സ്വപ്നം ഓർമ്മ വരുന്നത്. അപ്പൊ ആ സ്വപ്നം റിയലായ ഒന്ന്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ പ്രെഡിക്ഷൻ ഉള്ള സ്വപ്നം മനുഷ്യൻ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ അതിന് മീനിങ് ഉണ്ട്, അതിനർത്ഥമുണ്ട്. ഇനി ഇതുപോലെ വേറൊരു കാര്യം, നമ്മളുടെ വീട്ടിൽ ഒരു ദുര്യോഗം ഉണ്ടാകുന്നു, അപ്പൻ മരിക്കുന്നു, അല്ലെങ്കിൽ മക്കൾക്ക് പ്രയാസം ഉണ്ടാകുന്നു. ദൂരങ്ങളിൽ ഉള്ള ഒരാള് ഗൾഫിലോ മറ്റൊരു സ്ഥലത്തോ ഇരുന്ന് പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് വീട്ടിലേക്ക് വിളിക്കുന്നു. എനിക്കിങ്ങനെ അനുഭവമുണ്ട്. യുക്തിവാദിക്ക് അനുഭവമുണ്ടോ ഇല്ലയോ നിങ്ങൾ വന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എങ്ങനെയൊക്കെ പറയുമെന്നൊക്കെ നമുക്കറിയാം, കാരണം സത്യം പറഞ്ഞെങ്കിൽ ശീലമില്ലല്ലോ. അപ്പോൾ ബാക്കി ആളുകൾ സംസാരിക്കുക. നമ്മൾ പെട്ടെന്ന് വിളിക്കുന്നു, എന്താ വീട്ടിലൊരു പ്രയാസം, ഇങ്ങനൊരു ഒരു സ്വപ്നം ഞാൻ ഇന്നലെ രാത്രി കണ്ടു. അപ്പൊ ഈ വേദന പറയുമ്പോഴത്തേക്ക് പറയും, സംഗതി ശരിയാണ്, ഞങ്ങൾ ഇങ്ങനൊരു പ്രശ്നം നിൽക്കുന്നു, ഇങ്ങനൊരു വിഷയം ഇവിടെ നിൽക്കുന്നു. അത് ചില കലഹങ്ങളാകാം, പ്രശ്നങ്ങളാകാം, മരണമാകാം, അങ്ങനെ പല കാര്യങ്ങൾ. ഇതുപോലെ തന്നെ ഒരാൾ തൻ്റെ മരണത്തിന് മുമ്പ് മരണത്തിന്റെ സൂചന നൽകുന്ന വാക്കുകൾ സംസാരിക്കുന്നു. അപ്പോൾ ആ വാക്കുകൾ അല്പം കഴിഞ്ഞു കൊടുക്കുന്നു, എന്നോട് ഈ മനുഷ്യൻ ഒരു വാക്ക് സംസാരിച്ചിട്ട് പോയി, അവസാനം പറഞ്ഞ ഈ വാക്ക് അറം പറ്റുന്ന വിധത്തിലായി, ഇത് എങ്ങനെ? ഇങ്ങനെ സൂപ്പർ നാച്ചുറൽസ് ആയ ഒരു ലോകമുണ്ട് സാർ, അത് ആദ്യം പഠിക്കും.
ഇല്ലെങ്കിൽ നിങ്ങൾ വസ്തുത വെച്ച് നിരസിക്കാൻ വാ. ഇങ്ങനൊരു ലോകമില്ലേ? വരാനിരിക്കുന്ന സംഭവങ്ങൾ നിരീശ്വരനും അല്ലാത്തവനും ഒക്കെ സ്വപ്നം കാണുന്നുണ്ട്, വരുന്ന ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. അസംഭവ്യം എന്ന് തോന്നുന്ന രീതിയിലായി സ്വപ്നം കാണുന്നത്, വലിയൊരു മരം തോളിൽ എന്തിക്കൊണ്ട് ചെറിയൊരു മനുഷ്യൻ പോകുന്ന സ്വപ്നം ചിലപ്പോൾ കണ്ടു എന്ന് വരാം. സ്വപ്നങ്ങൾ അങ്ങനെയാണ്, ദർശനങ്ങൾ അങ്ങനെയാണ്. ഇനി വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നതിന്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യം പരിശോധിക്കുക. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാർക്ക് കൊടുക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ തന്റെ ദാസനായ യോഹന്നാൻ ദൂതൻ മുഖാന്തരം പ്രദർശിപ്പിച്ചു. ഒരു സ്വപ്നം പ്രദർശിപ്പിച്ചു കൊടുക്കുക, സ്വപ്ന പരമ്പര പ്രദർശിപ്പിച്ചു കൊടുക്കുക. ആ സ്വപ്ന പരമ്പരയ്ക്കുള്ളിൽ മീനിങ് ഫുള്ളായ ഒട്ടേറെ കാര്യങ്ങൾ അത് കണ്ടിട്ട് യോഹന്നാനും മനസ്സിലാകുന്നില്ല. സ്വപ്നം കണ്ട ആളെ ചോദിക്കുകയാണ്, ഞാൻ ഈ കണ്ടത് എന്ത്? എന്നിട്ട് ആ കിടക്കുന്ന ഓരോന്നിന്റെയും അർത്ഥം അപ്പുറത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. നീ കണ്ട സ്ത്രീയോ, നീ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്, ഒരു സ്ത്രീയെ കുറിച്ച് 17 കാണുന്നുണ്ട്. ഒരു സ്ത്രീ ഒരു മൃഗത്തിന്റെ മീതെ ഇരിക്കുന്ന, കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്റെ മീതെ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ആ ഒരു മൃഗത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? സിംഹത്തിന്റെ തല, പുള്ളിപ്പുലിയുടെ ഉടൽ, അതുപോലെ തന്നെ കരടിയുടെ കാല്, തല 7. ഒരാൾ നമ്മോട് പറയാ, ഏതെങ്കിലും സൂവിൽ നിങ്ങൾ ഇങ്ങനൊരു മൃഗത്തെ കണ്ടിട്ടുണ്ടോ? ചെയ്യില്ല. ആരാ കണ്ടിട്ടുള്ളത്? ഞങ്ങൾ ആരും സ്ഥാപിച്ചോ ഇങ്ങനൊരു മൃഗം കാച്ചു ബംഗ്ലാവിൽ കിടപ്പുണ്ട്? ഞാൻ ഇന്നലെ തിരുനെല്ലി കണ്ടേച്ചാ വന്നത്, ഞങ്ങൾ ആരും പറഞ്ഞില്ല. 13 പറയാണ് എന്താണ്? സിംഹത്തിന്റെ വായ്, പുള്ളിപ്പുലിയുടെ ഉടല്, അതുപോലെ മറ്റേ കരടിയുടെ കാല് ഉള്ള ഒരു മൃഗത്തെ ഞാൻ കണ്ടു. ആ മൃഗത്തിന്റെ മീതെ ഒരു സ്ത്രീ ഇരിക്കുന്നു. ആ സ്ത്രീയെ കുറിച്ച് പറയാണ്, അവൾ കയ്യിൽ തൻ്റെ ഒരു പാനപാത്രം, ഇമ്മോറൽ ലൈഫിന്റെ തെളിവായിട്ട് ആ ഒരു പാനപാത്രം മദ്യം, ഇങ്ങനൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. എന്നിട്ട് ഇങ്ങനൊരു സ്ത്രീ വന്നൊരു ഇതുപോലൊരു മൃഗമില്ല, ഇങ്ങനൊരു സ്ത്രീക്ക് ഇരിക്കാനും പറ്റത്തില്ല. ബൈബിൾ മുഴുവൻ മണ്ടത്തരം. നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ വിമർശിച്ചു, ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. ഏതായാലും അത് കണ്ട് പാതി കണ്ട് വിമർശിച്ചിട്ട് പോലെ അതിന്റെ ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കുക. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. എവിടെയാടാ ചന്ദ്രനെ പോലെ രാജാവിന്റെ മുഖം വിളമ്പുന്നു? വിഡിത്തമാണല്ലോ എഴുതി വെച്ചേക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കവിത അറിയില്ല മിസ്റ്റർ, അത് ആറാ ആറ കുഴപ്പമാണ്. ഇതുപോലെ ഇത് ചോദിക്കുന്നുണ്ട്. ഈ സ്ത്രീയെ കണ്ട ആശ്ചര്യപ്പെട്ട യോഹന്നാൻ ആ പുസ്തകത്തിനെ എഴുതിയിരിക്കുക, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മീതെ അധികാരമുള്ള മഹാനഗരം തന്നെ. ഇതാണ് ബൈബിളിന്റെ ഭാഷ. അതിന്റെ ക്ലൂ അവിടെ തന്നെ കിടപ്പുണ്ട്. ഓപ്പൺ ചെയ്യാനുള്ള താക്കോലുകൾ അവിടെ തന്നെ കിടപ്പുണ്ട്, കൃത്യം കിടപ്പുണ്ട്. ഇതുപോലെ നക്ഷത്രങ്ങളെ കുറിച്ച് കൃത്യം പഠനമുണ്ട് ആ പുസ്തകത്തിൽ. ആ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ ഈ രീതി, ഉത്തമഗീതത്തിൽ ഈ പുസ്തകത്തിലുമേ ഉള്ളൂ രൂപകാർത്ഥം കൂടുതൽ വരുന്നത്, ബാക്കി അക്ഷരാർത്ഥമാണ്. ആ പുസ്തകത്തിൽ തന്നെ അതിന്റെ ഭാഷ തന്നെ പറയുന്നുണ്ട് അപ്പോക്കലിപ്സിസ്. ഇനി വേറൊരു കാര്യം കൂടി കേട്ടോ, ഇവര് പോയി ഈ കാര്യം പഠിച്ചിട്ട് വരട്ടെ. ഈ അപ്പോക്കലിപ്സിസ് എന്ന സാഹിത്യം ബൈബിളിൽ മാത്രമല്ല, ബൈബിളിന് പുറത്തും ഉണ്ട്. അതിന്റെ കാരണം പറയണ്ടേ, അന്നത്തെ കാലത്ത് ഈ രാജാക്കന്മാരെ നേരിട്ട് വിമർശിച്ചാൽ നമ്മുടെ തല പോവും അക്കാലത്ത്. അപ്പൊ രാജാവിനെ കുറിച്ച് പറയാൻ ഒരു കോഡ് ഭാഷ കാണും, ആ കോഡ് ഭാഷയിലായിരിക്കും രാജാവിനെ വിമർശിക്കുന്നത്. അപ്പോൾ അങ്ങനെ രൂപക ഭാഷയിലൂടെ ഒരു കാവ്യം അവതരിപ്പിച്ച് ഒരു ചെറിയ ആളുകളുടെ ഇടയിലേക്ക് ആ ലെറ്റർ അങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഈ അപ്പോക്കലിപ്സിസ് സാഹിത്യം. ഡയറക്റ്റ് വേയിൽ പറയില്ല, ഇൻഡയറക്റ്റ് വേയിൽ പറയും. കുറെയൊക്കെ അവിടുത്തെ ആളുകൾക്ക് ഇതിലെ രൂപകം അറിയാൻ പറ്റും. അത് കോഡ് ഭാഷയാണ്, അല്ലെ തല പോകുന്ന കാര്യമാണ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിയേണ്ടതിന് അലറുന്ന സിംഹം പോലെ നീറോയെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. കാരണം അന്ന് ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കുന്ന മനുഷ്യൻ ആരെ കൊല്ലണമെന്നറിയാൻ സിംഹം കണക്കേ വരുന്നു. ഇത് പരസ്പരം മനസ്സിലാക്കും, കാരണം ക്രിസ്ത്യാനിറ്റി അന്ന് നിരോധിച്ച മാർഗമാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്ന കോഡ് ഭാഷയാണ് അപ്പോക്കാലിപ്സിസ്. അത് ക്രൈസ്തവർ മാത്രമല്ല, അടിമകളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കോഡ് ഭാഷയാണത്. ഈ ഭാഷയിലാണ് വെളിപ്പാട് പുസ്തകം മാത്രം എഴുതുന്നത്. പഴയ നിയമത്തിലെ ദാനിയൽ പ്രവചനം അങ്ങനെയാണ്, പുതുനിയമത്തിലെ വെളിപ്പാട് പുസ്തകം അങ്ങനെയാണ്. അപ്പോക്കലിപ്സിസ് എന്നാണ് അതിന് പറയുക. ഈ അപ്പോക്കലിപ്സിസിൽ ഈ പറയപ്പെട്ട ഓരോന്നിനും കൃത്യമായിട്ട് തന്നെയുള്ള പ്രയോഗങ്ങളുണ്ട്. അതിൽ സ്റ്റാർ എന്ന് പറയുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, സ്റ്റാർ എന്ന് പറയുന്നത് ഏഞ്ചൽസിനെയാണ്, ഏഞ്ചൽസ്. അപ്പൊ ഏഞ്ചൽസ് വിശ്വാസം ഇല്ലാത്തൊരു വേണേ പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരു സൂവിലും പോയിട്ട് ഏഞ്ചൽ എന്നൊന്നിനെ കണ്ടിട്ടില്ല, അത് മാലാകമാരാണ്, അത് കള്ള ആദ്യം പറയേണ്ട രീതിയിലും അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. സാർ അതൊന്ന് വായിച്ചു, നിങ്ങൾ വായിച്ചിട്ട് വായി ചർച്ചയ്ക്ക്, നിങ്ങളുടെ പുസ്തകം വായിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം, അല്ലെ എന്റെ പേജും ഡേറ്റും ഒക്കെ അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പോ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ മാലാകമാർ എന്നൊരു കൂട്ടമുണ്ട് എന്ന് പറഞ്ഞ അതേ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ എനിക്ക് ഈ ദൂതന്മാരെ ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താ? ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി സ്വഗതികളിൽ അവ സീസരയോട് പൊരുതി. സംഖ്യാപുസ്തകം. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി സ്വഗതികളിൽ അവ സീസരയോട് പൊരുതി. സീസര എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്ന ഒരു രാജാവാണ്. ആ രാജാവിനോട് നക്ഷത്രം പൊരുതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
നക്ഷത്രം നേരെ 9 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം പോയിട്ട് താങ്കൾ പറഞ്ഞ വട്ടൻസിന്റെ വലിപ്പമുള്ള നക്ഷത്രം അങ്ങനെ സങ്കല്പിച്ച കാലത്ത് അത് വന്നുപോലും പൊരുതുകയില്ല. മറിച്ച് ബൈബിളിന്റെ വീക്ഷണം അനുസരിച്ച് ഒരുവറ്റം ദൂതഗണങ്ങൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചിരുന്നു. ഈ ദൂതഗണങ്ങൾ പിൽക്കാലത്ത് പദവി വിട്ടുപോയി. അതൊക്കെ നിങ്ങൾക്ക് അന്ധവിശ്വാസമാണെന്ന് വേണേൽ പറയാനൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷെ ഉള്ള പോലെ പറയണ്ടേ. അപ്പോ അങ്ങനെ പോയ ഈ നക്ഷത്രങ്ങളുടെ പതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വീണ്ടും 20-ാം അധ്യായത്തിലൊക്കെ ആവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ വെട്ടേറ്റൊരു ദൂതം വീഴുന്നു, പിന്നെ അവൻ അധമ പാതാളത്തിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു നക്ഷത്രം താഴെ വീണു എന്ന അർത്ഥത്തിൽ ബൈബിളിലൊന്നും ഒരു സൂചനയില്ല. അതിൽ തന്നെ ഓരോന്നിനും രൂപകാർത്ഥം കൃത്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, താങ്കൾ ഈ പറഞ്ഞ രൂപത്തിൽ 2000 ആണ്ടായിട്ട് ക്രിസ്ത്യാനിറ്റി എങ്ങും പഠിപ്പിച്ചിട്ടില്ല. ഒരു കമന്ററിയിലും ഇങ്ങനെ ഒരു വസ്തുത രേഖപ്പെടുത്തി വെച്ചിട്ടുമില്ല. അതുകൊണ്ട് അതുള്ള ഒരേ ഒരു സ്ഥലം നിങ്ങളുടെ മരിച്ചുപോയ ദൈവം ഇടമുറകിന്റെ കൃതിയിൽ മാത്രമാണ്. അത്തരം വെളിവുകൾ ഉണ്ടാകാനുള്ള കാരണം അദ്ദേഹം ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു, ബൈബിൾ പഠിക്കാത്ത സൺഡേ സ്കൂൾ അധ്യാപകനായതുകൊണ്ട് ഏതോ കുട്ടികൾ ചോദ്യം ചോദിച്ചപ്പോൾ, പെങ്കൊച്ചു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ പ്രാപ്തിയില്ലാതെ പോയി. അങ്ങനെ സംഭവിച്ച ഒരബദ്ധമാണ്. ആ അബദ്ധം തലമുറകൾ പേറുന്നു. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനിയും വേണമെങ്കിൽ ഉത്തരം തരാം, എത്ര വേണമെങ്കിലും തരാം. ഒരു കാര്യം ഒന്ന് പറയാനാണ് പാസ്റ്റർ. കാരണം ആ ഒരു കോൺവെർസേഷൻ വന്നതുകൊണ്ട് 9:30 ഇന്ന് 9:30 ഗ്രേസെൽസിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്ലേ ചെയ്ത് കേൾപ്പിച്ചിട്ട് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഈ സൺലെ ഇടമുറക് എന്ന് പറയുന്ന വ്യക്തി. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അദ്ദേഹം ലാസ്റ്റിൽ അജു എന്ന് പറഞ്ഞ ആളും എനിക്കറിയത്തില്ല, എനിക്ക് ഹരി എന്ന് പറഞ്ഞ ആള് കൃത്യം ഇടമുറകന്റെ ഭക്തനാണെന്നുള്ള വീഡിയോ നമ്മുടെ കിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അജുയുടെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ അജോ ബ്രദറും വീണ്ടും ബഹളം വെച്ചിട്ട് അനിൽക്കൊടുത്തോട്ടം പാസ്റ്റ് പറയുന്ന എല്ലാം അംഗീകരിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിന്റെ ഭക്തനാണെന്ന് ചോദിച്ച് അല്ല. ഇനി എനിക്കറിയാം, ഞാൻ അനിൽ പാസ്റ്ററെ ആദ്യമായിട്ട് കേൾക്കുന്നത് അദ്ദേഹം മുംബൈയിൽ ഒരു കൺവെൻഷനിൽ വന്ന് കർത്താവിന്റെ 2-ാം വരവിനെ പറ്റി ആയിരുന്ന അദ്ദേഹം പ്രസംഗിച്ച 2 പ്രസംഗങ്ങൾ. ആ അദ്ദേഹം പ്രസംഗിച്ച ആശയങ്ങളും അദ്ദേഹത്തിന്റെ യുനോ ആ ഒരു കാലിബറും കണ്ടിട്ടാണ് ഐ സ്റ്റിൽ യുനോ ലൈക്ക് ഹിം, ഐ സ്റ്റിൽ ലിസൺ ടു ഹിം. ഓക്കെ, അതാണ് ഇവിടെ സത്യം പറഞ്ഞ ക്രിസ്ത്യൻസിന്റെ എല്ലാം കാര്യം. ഞങ്ങളെല്ലാം തന്നെ യുക്തിപരമായിട്ട് നോക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. അല്ലാതെ അനിൽ പാസ്റ്ററിന്റെ ഫാദറിന്റെ പേരിലല്ല അദ്ദേഹം ഒരു അഡ്രസ് നേടിയത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളെ നിങ്ങൾ അന്ധമായിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതിന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, അദ്ദേഹം ഒരു കൾട്ടാണ്, നവനാസ്തികത കൾട്ടാണ്. ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് തീരെ സയന്റിഫിക് ടെമ്പറോ സയന്റിഫിക് മെത്തേഡോ ഹിസ്റ്ററിയോ വായനയോ പഠനോ ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. സന്ധ്യയ്ക്ക് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കും. അദ്ദേഹം വന്നിരുന്നിട്ട് കമ്പ്യൂട്ടർ തുറന്നിട്ട് അതിനകത്തുനിന്ന് നമ്മളെ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ തന്നെ ആസ്ക് എനി പ്രൊഫൈൽ .com കോറ .com എന്നൊക്കെ അത് അദ്ദേഹം വായിച്ച് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പം പറയുന്ന ഉത്തരങ്ങൾ എന്തോ വലിയ സംഭവങ്ങളാണെന്ന് ഓർത്ത് കേട്ടിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത്രയും ഒരു രീതിയിലാണ് നിങ്ങൾ ആ കൾട്ടായിട്ട് നിങ്ങൾ മുൻപോട്ട് പോകുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെയല്ല. സോ ദാറ്റ് ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ അസ് ആൻഡ് യു. ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ ദൈവങ്ങളില്ല. ഞങ്ങളെല്ലാവരും കർത്താവിനെ സേവിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഒബ്വിയസ്ലി വെൻ സംവൺ ഈസ് സ്പീക്കിംഗ് ട്രൂത്ത് സോ പവർഫുള്ളി ആസ് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടെ, ഞങ്ങൾ യു നോ വി ലിസൺ ടു ഹിം ആൻഡ് വി ഇവാലുവേറ്റ് ദോസ് തിങ്സ്. നിങ്ങളും ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അത് തന്നെയാണ്. പ്രിൻസിപ്പൽ എന്തോ പറയാൻ പറ്റുന്നു, പറഞ്ഞു പോകാം. കേൾക്കാമല്ലേ, കേൾക്കാവോ? ഒരു നിമിഷം. ഈ ഹരി പറയുന്ന പുള്ളിക്ക് അതിലുപരി എന്തോ പറയാനുണ്ട്. ഹരി കയറിയിട്ട് ഇറങ്ങാമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫ്രണ്ടി വരും, മുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഒറ്റ വ്യവസ്ഥ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാം, ഇടയ്ക്ക് കയറി പറയാൻ പാടില്ല. ഏത് യുക്തനും ഇവിടെ കയറി വരാം, ഒരു പ്രശ്നമില്ല. ഇനി പരേതനായ ഇടമറ് പിന്നെ തിരിച്ചു പോകുന്ന സംസാരിക്കാൻ ആഗ്രഹിച്ചാൽ ഇവിടെ സ്വാഗതം. പക്ഷെ ഇടയ്ക്ക് കയറരുത്, ഇടയ്ക്ക് മറുക വരരുത്, അതേ ഉള്ളൂ. മറുക അവിടെ തന്നെ ഇരിക്കട്ടെ, ഇടയ്ക്ക് കയറില്ല, അതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ശാന്തമായിട്ട് കാര്യം പറയാനുള്ള ആഗ്രഹമുള്ളൂ. അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ താഴോട്ട് വിടും, വേറെ ഒരു കുഴപ്പമില്ല. ഇനി വേറൊരു കാര്യം കൂടി, നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പില് ആർക്കെങ്കിലും ഇതുപോലെ അവസരം കൊടുത്ത് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പിൽ പേടിയില്ലെങ്കിൽ ഞങ്ങൾ പിള്ളേരെ വിടാം. നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ അവർക്ക് അവസരം കൊടുക്കും. അല്ല പാസ്റ്റർ, ഇന്നലെ വേറൊരു സംഭവം, അദ്ദേഹം വേറെ ഒരു ഗ്രൂപ്പ് ഇട്ട് മറുപടി കൊടുക്കാൻ വേണ്ടി ചാനലിടെ മറക്കുക. അവിടെ നമ്മൾ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ സ്കോളേഴ്സിനെ പറ്റിയൊക്കെ അവിടെ പരാമർശിക്കുന്നുണ്ടായിരുന്നു. രസം എന്ന് പറഞ്ഞാൽ എന്നെ ആശിഷിനെ അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്തേക്കുവായിരുന്നു. അവർ ബ്ലോക്ക് റൂമിൽ നമ്മൾ കേറാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടാണ് അവർ റൂമുകൾ ഇടുന്നത് തന്നെ. അപ്പൊ അതും ഞങ്ങളൊക്കെ ചെയ്യുന്ന എത്രയോ ഞങ്ങളൊക്കെ അദ്ദേഹത്തുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് പോലും ഒരു ഹിസ്റ്ററിയും ഇല്ല. പക്ഷെ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ പറയുന്ന സോഴ്സസിനെയൊക്കെ അവിടെ ഇരുന്ന് തന്നെ ഇക്കോ ചേമ്പറിലിരുന്ന് പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ, അതുകൊണ്ടാണ് ഞങ്ങൾ കൾട്ടെന്ന് വിളിക്കുന്നത്. നിങ്ങളൊരു കൾട്ടാണ്. നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി അറിവുള്ള ആൾക്കാരുണ്ട്, ഈ ക്ലബ് ഹൗസിൽ തന്നെ ഉണ്ട്. പക്ഷെ ഈ നവനാസ്തികർ, നിങ്ങൾ കൾട്ട് തന്നെയാണ്. അന്ധമായിട്ട് നോർത്ത് ഇന്ത്യയിൽ സ്വാമി നിത്യാനന്ദനെ ഒക്കെ എങ്ങനെ ഫോളോ ചെയ്യുന്നു. ഇന്ന് 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 നടന്നൊരു കാര്യം പറയാം. ഇന്ന് ഇന്ന് പകല്
ഒരു സീനിയർ ജേർണലിസ്റ്റിനോട് ഞാൻ സംസാരിച്ചു ഇദ്ദേഹത്തെ പറ്റി അറിയാൻ വേണ്ടി തന്നെ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, യുനോ അദ്ദേഹത്തിനോട് പറഞ്ഞത് പുള്ളിക്കാരനൊരു ഫ്രോഡാണ്, ഈ സണ്ണൽ ഇടമർക്ക് ഒരു ഫ്രോഡാണ്, ഞാൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കുറച്ചുകൂടെ ഇട്ടുതരാം. ഇപ്പം അദ്ദേഹത്തിന്റെ യുനോ സ്റ്റേറ്റസിനെ പറ്റി, ഫിൻലാൻഡിൽ അദ്ദേഹത്തിന്റെ ജീവിതശൈലിയെ പറ്റി ഒക്കെ ഈ ജേർണലിസ്റ്റ് പറഞ്ഞു. ഇപ്പം ഞാൻ അതൊന്നും പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു ഫ്രോഡാണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗർ പോലും അല്ല. നിങ്ങൾ ക്ലബ് ഹൗസിലായിരിക്കും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്, ഞങ്ങളെ മീഡിയ ജേർണലിസ്റ്റുകളെ പറ്റി ഫോളോ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും പറ്റിയ ഒരു ഫിഗർ പോലും അല്ല. എന്നാലും താൻ ചോദിച്ചത് കൊണ്ട് ഞാൻ നോക്കട്ടെ ആരെങ്കിലും ഇപ്പോഴും പുള്ളിയെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോൺ വെച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയെ കംപ്ലീറ്റ്ലി വെള്ളപൂശിക്കൊണ്ട് നമ്മുടെ ഐ ബി ടി തന്നെ വന്നൊരു മാന്യ സുഹൃത്ത് വളരെ നന്നായി സംസാരിച്ച്, പക്ഷെ അദ്ദേഹം പറഞ്ഞ അബദ്ധങ്ങളൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് കേൾപ്പിച്ചിട്ട് പോലും അദ്ദേഹത്തെ കംപ്ലീറ്റ്ലി യുനോ വെള്ളപൂശാനുള്ള ശ്രമമാണ് നടത്തി. അപ്പൊ അങ്ങനെ അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കൾട്ടാണ് ഇവിടെ നവനാസ്തികത. ആ പ്രിൻസ് ചേട്ടാ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നലെ നടന്നൊരു സംഭവം പറയാം. ഇന്നലെ വൈകുന്നേരം ഞാൻ പറമ്പില് ജോലിക്ക് വേണ്ടി മൂന്ന് പിള്ളേരെ നിർത്തിയിരുന്നു പുല്ല് പറിക്കാനായിട്ട്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്, എനിക്ക് കുറച്ച് സമയം കിട്ടി, ഏകദേശം ഒരു അരമണിക്കൂർ സമയം. അപ്പൊ ഞാനത് വെറുതെ തമാശ പറയാന്ന് വിചാരിച്ച്, എനിക്കൊരു ക്ലബ് ഉണ്ട് എല്ലാവർക്കും അറിവുള്ളതായിരിക്കും, ബിഗ് ഫുൾ സൈസ് നോ ഗോഡ്, അതിനകത്ത് എപ്പോഴും നിരീശ്വരവാദികളെ റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലബ്ബാണത്. അപ്പൊ ഞാൻ തമാശയ്ക്കൊരു സനലടമർഗമായിട്ട് ബന്ധപ്പെട്ടൊരു ടോപ്പിക് ഇട്ട് ഞാൻ സംസാരിച്ചു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, രാത്രി 8 മണിക്ക് സനലടമറക് പ്രിൻസ് ബ്രദറിന്റെ ഓഡിയോ ക്ലിപ്പ് ഒരു റൂമിൽ കേൾപ്പിച്ച് സംസാരിക്കുന്നു എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അതിന്റെ വീഡിയോസ് വാട്സപ്പിലും അതിന്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ലിങ്കൊക്കെ എനിക്ക് ലഭിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം അതിനകത്ത് പറയുന്നത് ഞാൻ ഏകദേശം 400 കിലോമീറ്ററോളം അതിനകത്ത് പ്രേമെന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനായിരുന്നു എന്റെ മോഡ്, പുള്ളിയുടെ അഭ്യർത്ഥന പ്രമാണിച്ച് ഇതിന് മറുപടി പറയാൻ. എന്തിനാ മറുപടി പറയുന്നത്? ഞാൻ അരമണിക്കൂർ എന്റെ റൂമിനകത്ത് ട്രോളി ഇതിന് മറുപടി പറയാൻ 400 കിലോമീറ്റർ ഒരു ഫ്യൂണൽ സർവീസറായിരുന്ന മനുഷ്യൻ തിടുക്കപ്പെട്ട് വണ്ടി ഓടിച്ച് വീട്ടിലെത്തിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഓരോരുത്തരായിട്ട് പ്ലേ ചെയ്യും. അപ്പം ഒരാൾ എന്റെ ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്തതിന് ശേഷം അടുത്ത് വേറൊരാൾ പറയും ഒരെണ്ണം കൂടെ എനിക്കുണ്ട്, ആ എങ്കിൽ അതും കൂടെ പ്ലേ ചെയ്യും, എനിക്ക് ഒരുമിച്ച് മറുപടി പറയാമല്ലോ. അടുത്ത അയാൾ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത് പറയും ആ ഇനിയും ഉണ്ടല്ലോ ബ്രദറെ വേറൊരു ക്ലിപ്പ്. അപ്പം ആൾറെഡി നിങ്ങൾ മനസ്സിലാക്കുക, ഇയാൾ ഇത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് വന്നു, അതിനുശേഷം ഇയാൾ പ്ലാൻ ചെയ്തു എന്നുള്ളതിന്റെ തെളിവാ ഓരോരുത്തർ ഇന്ന സമയത്ത് ഓരോ ക്ലിപ്പ് കേൾപ്പിക്കണം എന്നുള്ളത്. അത് അദ്ദേഹം പലവട്ടം കേൾപ്പിച്ച് അതിന് മറുപടി പറഞ്ഞു. അടുത്ത അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ബന്ധക്കോസുകാരിടുന്ന ക്ലബ്ബുകളുടെ എല്ലാത്തിൻ്റെയും എനിക്ക് കിട്ടുന്നുണ്ട് ഏകദേശം 32 എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി. ഞങ്ങൾ പോലും ഞങ്ങൾക്കെതിരായിട്ട് എത്രയോ നിരീശ്വരവാദികൾ റൂം ഇടുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. അപ്പൊ അദ്ദേഹം പറയും 32 റൂം ഇട്ട് എണ്ണം ഉണ്ട്, അതിന്റെ എല്ലാ ക്ലിപ്പുകളും ഞാൻ ഇരുന്ന് കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു. ഞാൻ ആ കേൾക്കുന്നു എന്നുള്ള വിഷയത്തിലേക്ക് വന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, പലവട്ടം നമ്മിൽപ്പെട്ട പലരും ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പൊട്ടത്തരത്തിന് ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ ഡിബേറ്റിന് വരാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും ഡിബേറ്റിന് വന്നില്ല. അദ്ദേഹം പറഞ്ഞത് എനിക്ക് സമയമില്ല, അദ്ദേഹം പറഞ്ഞ സമയമില്ല. ഈ എളിയവൻ ട്രോളാൻ വേണ്ടി അരമണിക്കൂർ ഒരു സമയം സ്പെൻഡ് ചെയ്ത ആ ഓരോ വോയിസ് ക്ലിപ്പുകളുടെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും അതിന്റെ ഇര കീറി അദ്ദേഹത്തിന് ഭംഗിയായിട്ട് മറുപടി കൊടുക്കാൻ അദ്ദേഹം മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തു. എനിക്കിപ്പം 50,000 രൂപ അല്ലെങ്കിൽ 100,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ 400 കിലോമീറ്റർ ഒന്ന് ഒറ്റയടിക്ക് ഓടി വന്ന് ഞാൻ ഈ ക്ലബ്ബിൽ സംസാരിക്കാൻ പോകത്തില്ല. അപ്പം അദ്ദേഹം ഒന്നാമത് ഞങ്ങളെ പോലുള്ളവരെ ഭയക്കുന്നു, അത് മാത്രമല്ല അദ്ദേഹം ഇത് വല്ലാതെ നമ്മളെ പോലുള്ളവർ പറയുന്ന അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നലെയും പറഞ്ഞു, ഈ കൊടിത്തോട്ടം എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെ ഈ സംവാദം നടത്താൻ വേണ്ടി ഓടി നടക്കുകയാണ്, പലയിടത്തും പോയിട്ട് പലരും എടുക്കുന്നില്ല, അഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്, ആനയാണ് ചേനയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം തന്നെ പൊക്കി പറയുകയാണ്, ലണ്ടനിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ കാണണമെന്ന് ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തെ അങ്ങോട്ട് ഫോഴ്സ് ചെയ്തു, അങ്ങനെ ഞാൻ കേരള മുഖ്യമന്ത്രിയെ പോയി കണ്ടു, സീതാറാം യെച്ചൂരി എന്റെ കൂടെ പഠിച്ചു. അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ചിരിയും വരുന്നു. അതോടൊപ്പം തന്നെ 66 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇത്രയും പ്രായമായിട്ടും ഈ തള്ളു നിർത്തുന്നില്ലല്ലോ എന്നുള്ളത് ഓർത്ത് എനിക്ക് അത്ഭുതം തോന്നി. അപ്പം അദ്ദേഹം ഈ പറഞ്ഞ അനിൽപാസ അറിയത്തില്ല, പിന്നെ ഞാനോ നാലാന്നോ പറഞ്ഞ ഞാൻ ആ ക്ലിപ്പും ഫുൾ എൻ്റെ ഉണ്ട്. ചെടിത്തോട്ടം, ചെളിത്തോട്ടം, പിന്നെ മുളക് പാടം, മുളക് തോട്ടം, അദ്ദേഹത്തിന് പേരറിയത്തില്ല. അങ്ങനെ എന്തോ ഒരു പേരിലുള്ള ഒരു ഉപദേശി ഉണ്ട് പോലും, അദ്ദേഹത്തിന് പേര് പോലും വരുന്നില്ല. അപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും സിൻഡ്രം വല്ലതും ആയിരിക്കാം പേര് ഇങ്ങനെ വരാത്തതിന്. അപ്പൊ അത്രയ്ക്ക് ഓർമ്മശക്തി പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഓർമ്മശക്തി ഇല്ലെന്നുള്ള തെളിവാണ്, കാരണം അദ്ദേഹം എവിടെ കിടന്ന് ഒരു ലൊടുക്ക് നമ്മുടെ എന്താ പറയുക ഒരു ലൊടുക്കായിട്ടുള്ളൊരു പേജിൽ കയറിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ ബന്ധക്കോസുകാരുടെ പുസ്തകത്തെ കുറിച്ചും ബ്രദറുകാരുടെ പുസ്തകത്തെ കുറിച്ചൊക്കെ പറഞ്ഞത്. അത് ശരി തന്നെയാണ്, അദ്ദേഹത്തിന് ഓർമ്മയില്ല. അപ്പം ഈ ഒരു രീതിയിൽ പോകുന്ന ഇയാളുടെ അന്ധഭക്തന്മാര് ഈ തൊട്ടുമുമ്പ് അനിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ
ആ ഹരി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇദ്ദേഹത്തിന്റെ കൃഷ്ണനും ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നുള്ള പുസ്തകം വായിച്ചാണ് പലപ്പോഴും റൂമിനകത്ത് കേൾപ്പിക്കാറുള്ളത്. അദ്ദേഹം അതിന്റെ അന്ധഭക്തനാണ്. നമ്മൾ ഇനി എത്ര എന്ന് പറഞ്ഞാലും അദ്ദേഹം തിരുത്തത്തില്ല. പിന്നെ ഞാൻ വേറൊരു പോയിന്റിലേക്ക് വരികയാണ്. ഇന്നലെ ആ ക്ലബിനകത്ത് വെച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് 27,000 ഒറ്റയടിക്ക് കുറഞ്ഞത്. അപ്പൊ ഞാൻ നടത്തിയ ക്ലബിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തി, ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഫേക്ക് ആയിരുന്നു, കാശ് കൊടുത്ത് കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ഇന്നലെ എനിക്കെതിരായിട്ടിട്ട ക്ലബിനകത്ത് 2 വട്ടം പറഞ്ഞു, പ്രിൻസ് കാശ് മുടക്കി, എന്റെ പേരെടുത്താ പറഞ്ഞത്, ഇതുപോലെ കാശ് കൊടുത്ത് ഫോളോവേഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കാശ് തരാം എന്ന് പറഞ്ഞ് 2 വട്ടം വെല്ലുവിളിച്ചു. ഞാൻ ഇന്ന് ഓപ്പൺ റൂം ഇട്ടിട്ട് ചലഞ്ച് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാം 1 മണിക്കൂർ കൊണ്ട്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും യുക്തിവാദികൾക്ക് തെളിയിക്കണമെങ്കിൽ വരാം, രാത്രി ഞാൻ റൂം ഇടുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട് 1000 ഫോളോവേഴ്സ്, 2500 രൂപ തന്നു കഴിഞ്ഞാൽ 1000 ഫോളോവേഴ്സിനെ കൂട്ടി കൊടുക്കാൻ എന്റെ സംവിധാനം അനുസരിച്ച് എനിക്ക് അതിനുള്ള ബന്ധങ്ങളുണ്ട്, കൂട്ടി കൊടുക്കാൻ പറ്റും. ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഒരിക്കൽ കൂടെ പറയുന്നു, തനലിന്റെ മറക് വെല്ലുവിളിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഭക്തന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരാം. പിന്നെ അത് നിങ്ങളൊരു കാര്യം കൂടെ ഓർക്കുക, അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം അറിഞ്ഞു എന്നുള്ളതിന്റെ തെളിവായിട്ട് പങ്കജ് അനിൽ പാസ്റ്റർ അറിയാൻ തോന്നും. അദ്ദേഹം ഒരിക്കൽ അനിൽ പാസ്റ്റർ ഇട്ടുന്ന റൂമിനകത്ത് വന്ന് പറഞ്ഞു, സനലിന്റെ മറകിന് ആദ്യമായിട്ട് ഈ ക്ലബ് ഹൗസിനകത്ത് കൊണ്ടുവന്ന ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ പുള്ളിയോട് സംസാരിച്ചു, പുള്ളി തയ്യാറാണ് എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു, പുള്ളി തയ്യാറാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത് ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ ഇന്നലെ ഇട്ട റൂമിനകത്ത് ഇങ്ങനെ പറഞ്ഞു, സനലിന്റെ മറക്ക് ഇനി അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ അഥവാ പബ്ലിഷ് ചെയ്യണം, ഞാൻ 1 കോടി രൂപ കൊടുക്കാമെന്ന് ഞാൻ തമാശ രൂപയാണ് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞത് സനലിന്റെ മറക്ക് തയ്യാറാണെന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത് അദ്ദേഹം എനിക്കൊരു ഇതയക്കാണ്, മെസ്സേജ് അയക്കണം. അതിൽ പറയാണ്, പ്രിൻസ് ഇതുപോലെ 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞു പബ്ലിഷ് ചെയ്യാൻ, അതെന്ന് കിട്ടും? ഞാൻ പറഞ്ഞു അതിന് വഴി ഉണ്ടാക്കാം, താങ്കൾ ആദ്യം ഞാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു, അത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയണം, ഞാൻ ഇന്റർമീഡിയേറ്റർ അല്ല, ഞാൻ മെസ്സഞ്ചർ അല്ല, നിങ്ങൾ ഡയറക്റ്റ് ചോദിക്കാം. തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, സലഡ മറക്ക് തയ്യാറാണ് ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ അടുത്ത്, അതായത് അദ്ദേഹം 1 കോടി രൂപ അങ്ങോട്ട് അതിനു വേണ്ടിയിട്ട് അങ്ങേര് തയ്യാറാണെന്ന് പറഞ്ഞു, എന്നാൽ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടി കൊടുക്കാൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് നേരിട്ട് വിളിക്കാം. അപ്പൊ ഇതാണ് അവരുടെ വാദം. എനിവേ, ഇതിനകത്ത് ഒത്തിരി നിരീശ്വരവാദികൾ കേൾക്കുന്നുണ്ടായിരിക്കും, അവരെല്ലാം ചേർത്ത് പറയുകയാണ്, സനലിന്റെ മറകിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം വെല്ലുവിളിച്ച വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങൾ ക്രിസ്ത്യാനികൾ വെല്ലുവിളിച്ച 1 വെല്ലുവിളിയിലും അദ്ദേഹം ഏറ്റെടുത്തില്ല, എന്നാൽ അദ്ദേഹം വെല്ലുവിളിച്ച വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. 1 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കള്ളത്തരം കാണിച്ച് വെട്ടിപ്പും തട്ടിപ്പും കാണിച്ച് ഫോളോവേഴ്സ് കൂട്ടിയതുപോലെ കാശ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഫോളോവേഴ്സ് കൂട്ടി കൊടുക്കാം. ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള വെട്ടിപ്പ് വീരന്മാരുടെ കൂടെ നടന്ന് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്, അതിന്റെ അന്ധഭക്തന്മാരാകരുത്, സത്യം തിരിച്ചറിയുക. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം സത്യമുള്ള ആശയമാണ്, കാതലുള്ള ആശയമാണ്. അത് കാൽവരി ക്രൂശിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പാപത്തിന് പരിഹാരമായി ചൊരിഞ്ഞ രക്തത്തിലൂടെ നേടിയ വിമോചനത്തിന്റെ പാതയിലൂടെയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുത്തനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരുത്തന്റെ മുമ്പിലും തല കുനിക്കേണ്ട ആവശ്യം ഇതുവരെയും കർത്താവ് വരുത്തിയിട്ടില്ല, ഇനിയും വരുത്തത്തില്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ക്രിസ്തു ജീവിക്കുന്നു, ആ ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ സനലിന്റെ മറകിന്റെ അന്ധഭക്തന്മാരായി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതെ യേശു ക്രിസ്തുവിലേക്ക് വരൂ, യേശു ക്രിസ്തു സ്വാതന്ത്ര്യം നൽകും. പിന്നെ അൽപാസ്റ്റർ 2-3 മെസ്സേജ് അയച്ചിരിക്കുന്നു, അപ്പുറത്ത് 80-20 വിഷയം നടക്കുന്നതുകൊണ്ട് അൽപാസ്റ്ററിന് സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയാൽ വളരെ സന്തോഷമെന്ന് 2-3 പറഞ്ഞിരിക്കുന്നു. സ്പീക്കർ പാനലിൽ കയറിയപ്പോൾ മെസ്സേജ് അയച്ചതാണ്. ഓക്കെ, നന്ദി. ഞാനൊരു ചെറിയ മറുപടി എന്ന് പറഞ്ഞു, ബോണിന് സമയം തരാം മോനെ, അങ്ങോട്ട് വരിക. ബോർഡറുണ്ട്, സാംസാറുണ്ട്, ബാക്കി JTC പറഞ്ഞല്ലോ. ആ തരാം, എല്ലാവർക്കും സമയം തരാം. ഇവിടെ ഒരു കാര്യം ഒന്ന് കേൾക്കുക, ഗ്ലോറിയസ് ഗോസ്പൽ ചിലത് തുറന്ന് പറയുന്നു. ഞങ്ങൾ ഈ ടോപ്പിക്കിൽ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പുണ്ട്, അവരെക്കുറിച്ച് പോലും അല്ല ഇട്ടത്. വാട്ട് ഈസ് റിയലി ഗ്ലോറിയസ് ഗോസ്പൽ, അത് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സ്നേഹിതൻ ജോസഫ് സാർ ഇവിടെ ഉണ്ട്, ഗുരു ജിയോ ഉണ്ടായിരുന്നു, അല്പം മുമ്പ് മറ്റേ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് മാത്രമാണ് പറഞ്ഞത്. ആ ഗ്രൂപ്പിൽപ്പെട്ട ചിലർ ചോദ്യം ചോദിച്ചു, അവർക്കും ഇവിടെ അവസരം കൊടുത്തു, അവരതിന് ശേഷം പിരിഞ്ഞുപോയി. നമ്മുടെ അതിനുശേഷം വന്നത് ചില ഹൈന്ദവ സഹോദരന്മാരാണ്, അവരും വന്ന് മാന്യമായി ഈ ചർച്ചയുടെ ഭാഗമായി അവർക്കും മറുപടി പറഞ്ഞു. ഇതിനിടയ്ക്ക് ഷാവുൽ സാർ വന്നു, അദ്ദേഹം ഒരു നിരീശ്വരനാണ്, അദ്ദേഹം ചർച്ച ചെയ്തു, വളരെ മര്യാദയ്ക്ക് അദ്ദേഹം ഇടപെട്ടു പോയി. അപ്പൊ ഈ ചർച്ചയിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന എന്ത് എന്ന് ബൈബിൾ കേന്ദ്രിതമായിട്ട് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ചർച്ച ആ വിധത്തിൽ തന്നെയാണ് പോയത്. അപ്പൊ ഈ ചർച്ചയിൽ ഈ 2 സുഹൃത്തുക്കൾ വന്നു, ഒന്ന് അജു, മറ്റൊരാള് ഹരിദാസ്. ഇവർ തങ്ങളുടെ ഗ്രൂപ്പിൽ നല്ലായിരുന്ന് പെന്തക്കോസ്ത് വിരോധം വിളമ്പുന്നവരാണ്. അതിൽ വിരോധമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്ത് നോക്കി, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരെന്നല്ല, ആരിവിടെ വന്നാലും അർഹിക്കുന്ന പരിഗണനയോടെ അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കും. അതിൽ അസഹിഷ്ണുത ഇല്ലാത്തൊരാളാണ്, എൻ്റെ കൂട്ടുകാർക്കും അങ്ങനെ ഇല്ല, അവർ പറയട്ടെ. പക്ഷെ അത് ചർച്ച തടസ്സപ്പെടുത്തും വിധം പറഞ്ഞാൽ നമുക്ക് പാടാം, അത് പ്രയാസമാണ്. അതിവിടെ ആരാണെങ്കിലും അനുവദിക്കില്ല, ഒന്നത്. 2, അതിനുപയോഗിക്കുന്ന ഭാഷയിൽ സ്വീകരിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അതിന് ആ മനുഷ്യനൊരു നല്ല ചോദ്യം, അജു നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്, ഈ അജു അല്ല കേട്ടോ, മുമ്പിരുന്ന അജു,
ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് നമ്മൾ ഉത്തരം പറയുന്നു. പക്ഷെ അത് പുള്ളി ആ ട്രിക്ക് ഇറക്കി, അത് അൽക്കുറുത്തോട്ടോ ഇങ്ങനെ പറഞ്ഞു, ഒരു അല്പം പുള്ളിയുടെ കൈ നിന്നെടുത്ത് എൻ്റെ അക്കൗണ്ട് നിറച്ചു, അത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ തള്ളിയുള്ളു. അപ്പൊ അടുത്ത ആൾ വന്നു, അടുത്ത ആൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഈ നക്ഷത്രം പുള്ളി ഓർത്തു അത് ഭയങ്കരമായിട്ട് ചിന്തയാണ്, ഇപ്പൊ പൊട്ടിച്ചുകളയാന്ന് പറഞ്ഞ ഓടി വന്ന്, ഇവര് വരുന്നല്ല ഇങ്ങനെയാണ്. ഇതിലത്തൊരു വിഷയമുണ്ട്, ഇവിടെ 1300 പേര് കേൾക്കാനുണ്ടല്ലോ. സഹോദരന്മാരെ, ഇസ്ലാമിനെതിരെ ഒരു ചോദ്യം ഉയർന്നാൽ ആ ചോദ്യത്തിന് മറുപടി പറയുന്ന സ്കോളേഴ്സ് ഇല്ലെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, ഉണ്ടായിരിക്കാം. പക്ഷെ അവര് സോഷ്യൽ മീഡിയയിലില്ല, അത്തരം മറുപടി പറയാൻ കഴിയുന്ന പ്രാപ്തരായ ആളുകളിൽ നിന്നും ഞങ്ങൾ സോഷ്യൽ മീഡിയയെ കണ്ടിട്ടില്ല. ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആളുകളെ നമുക്ക് കാണാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു സമൂഹത്തിൽ അവർക്കെതിരെ ഒരു കാര്യമായ ചോദ്യമില്ല, ആ രൂപത്തിലൊന്നും ഇല്ല. അപ്പോൾ പിന്നെന്ത്? അടുത്തൊരു കാര്യമുള്ളത്, നമുക്ക് ക്രൈസ്തവരുടെ സ്ഥിതി അതല്ല, ക്രിസ്തീയ വിഷയങ്ങളിൽ വ്യക്തമായ പഠനം നടത്തിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ രൂപത്തിൽ ഞങ്ങളുടെ കാര്യം പറയാനുള്ള പ്രാപ്തി നമ്മൾ നേടിയിട്ടുണ്ട്. അത് ശാസ്ത്ര വിഷയങ്ങൾ എടുത്താൽ ആഷേറും ആഷീഷും ഒക്കെ അതിൽ വളരെ സയൻസ് പഠിച്ച ആളുകൾ തന്നെയാണ്, അവർക്കതിനുള്ള പ്രാപ്തിയുണ്ട്. അത്തരം ചോദ്യങ്ങളിൽ എനിക്ക് വേണ്ടത്ര പ്രാപ്തി പോരാ. അപ്പൊ ഞാൻ അത്തരം കാര്യങ്ങൾ വന്നാൽ അവരോട് അത് സംസാരിക്കാൻ പറയും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ചില മേഖലകളുണ്ട്, അതിന് ഞാൻ എൻ്റെ നിലയിൽ മറുപടി പറയും. റിലീജിയൻ എടുത്താലും ഹിസ്റ്ററി എടുത്താലും ബൈബിൾ എടുത്താലും അത്യാവശ്യം അതിൽ പറയാനുള്ള ഡേറ്റ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പറയപ്പെട്ട ചോദ്യങ്ങൾ എന്തോ ഭയങ്കര സംഭവം പോലെ ആണ് ആളുകൾ കൊണ്ടുവരുന്നത്, ഈ സുഹൃത്തുക്കൾ കൊണ്ടുവരുന്നത്. പക്ഷെ അത് പപ്പടം പോലെ പൊടിച്ചുവിടാൻ നമുക്കധികം നേരമൊന്നും വേണ്ട. അതിന്റെ കാരണം, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ യുക്തിവാദ കൃതികൾ പഠിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് പറയാൻ പ്രാപ്തിയുണ്ട്. എന്നാൽ ഇവിടെ ഈ സനലിടമർഗ വിവാദം ഒരു പുതിയ വിഷയമല്ല ആദ്യം കേൾക്കേണ്ടത്. ഈ സനലിടമർഗ എന്ന് പറയുന്ന മനുഷ്യൻ അപാരമായൊരു സ്ട്രാറ്റജിയാണ് പ്രയോഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് ഈ യുക്തിവാദികൾക്കിടയിൽ ഒരു വലിയ സ്ഥാനമുണ്ട്, അത് മനസ്സിലാക്കണം. ഇദ്ദേഹത്തിന് പാരലായിട്ട് അപ്പുറത്ത് രവിചന്ദ്രൻ ഉണ്ട്. പക്ഷെ ഈ രവിചന്ദ്രനൊക്കെ യുക്തിവാദം തുടങ്ങുന്നതിന് മുമ്പ് ഇവർ കുടുംബമായിട്ട് യുക്തിവാദികളാണ്, ഇടമറിഗിൻ്റെ ആ ഫാമിലി. അപ്പോൾ അവർ കംപ്ലീറ്റ് ചെയ്തുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലെ ആധിപത്യം രവിചന്ദ്രനാണ്. രവിചന്ദ്രനുള്ള ആധിപത്യം, അതിനിടയ്ക്ക് ഈ സനലിടമറിനെ പലരും അറിയില്ല, സത്യം അതാണ്. പക്ഷെ രവിചന്ദ്രനെ അനവധി ആളുകൾക്ക് അറിയാം. എനിക്ക് തോന്നുന്നു ഈ ലിയാക്കത്തലി അറിയാവുന്ന അത്രയും ആളുകൾ പോലും ഈ സനലിടമറിനെ അറിയില്ല. പക്ഷേ അദ്ദേഹം അന്തർദേശീയനുമാണ്, അന്തർദേശീയ പ്രസിഡന്റ് എന്നാണ് പരിചയപ്പെടുന്നത്. ലോകം മുഴുവനുള്ള യുക്തിവാദിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പോൾ അതെന്തും ആയിക്കോട്ടെ, എനിക്കതിനകത്ത് തടസ്സമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, പക്ഷേ രവീസിക്ക് കിട്ടുന്ന ഫോളോവേഴ്സോ അദ്ദേഹത്തിനുള്ള കേൾവിക്കാരോ സനലിന് ഇല്ല. അപ്പോൾ സനൽ പതുക്കെ സമയം കണ്ടെത്തി ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വരുന്നു, ക്ലബ് ഹൗസിൽ കൂടുതൽ വരുന്നു, എന്നിട്ട് ചർച്ചയ്ക്കിരിക്കുന്നു. ഈ ചർച്ചയുടെ ഒരു സ്വഭാവം, ലോകത്തേത് കാര്യം ചോദിച്ചാലും മറുപടി പറയാം. സനലിടമറിനോട് ചോദിക്കാന്ന് പറഞ്ഞു, പണ്ട് ഇതുപോലൊരു പങ്ക്തി ഇവരുടെ മാസികയിലുണ്ടായിരുന്നു, ഇടമറിനോട് ചോദിക്കാം, ചോദ്യത്തിനെല്ലാം ഉത്തരവുണ്ട്. അന്ന് ഇടമറി എഴുതുന്നതും ഇത്തരം വിഡിത്തങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിന് രണ്ടാമത്തെ ഒരു കാര്യം, ചോദ്യം ഒരിക്കലേ ആകാവൂ, ബാക്കി പുള്ളി പറയുന്നെല്ലാം കേട്ടോണം, അതിനകത്ത് പിന്നെ പാടില്ല. അപ്പൊ ഒരു ചോദ്യവും അടുത്ത ചോദ്യം തമ്മിൽ ഇത് വന്നാൽ നല്ല അകലം വേണം. അല്ല, കാരണം പുള്ളി ഇത് തപ്പിയെടുക്കുന്നത് യാതൊരു അതോറിറ്റി ഇല്ലാത്ത ചില ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന, വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വായിക്കുകയാണ് പതിവ്. അതിന്റെ ഒടുവിലത്തെ തെളിവാണ് ഈ ബ്രദറൻ സഭയെക്കുറിച്ചും പെന്തക്കോസ് സഭയെക്കുറിച്ചും ബ്രദറുകാരനായ ആൽവിയോട് തർക്കിക്കുന്നത് പറയാ, നിങ്ങൾക്ക് തെറ്റിപ്പോയി, ബ്രദറൻ സഭയും പെന്തക്കോസ് സഭയും എന്നുള്ള വ്യത്യാസം, പെന്തക്കോസുകാർ NIV ആണ് ഉപയോഗിക്കുന്നത്, അതേ പറ്റുള്ളൂ, ബ്രദറുകാർക്ക് പുതിയ നിയമം മാത്രമേ ഉള്ളൂ, പഴയ നിയമം വിശ്വസിക്കുന്നില്ല. അപ്പൊ നമ്മൾ അതിന് മറുപടി കൊടുത്തു, ഇദ്ദേഹത്തിന്റെ പിതാവ് ദീർഘവർഷം ബ്രദറുകാരനായിട്ടുള്ള ജോറി തോമസിന്റെ പ്രസിലെ ആ അവിടുത്തെ ജീവനക്കാരനായിരുന്നു, ആ പത്രത്തിന്റെ ജീവനക്കാരനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ബ്രദറുകാരെ കുറിച്ച് അറിയാത്തവർക്ക് പഴയ നിയമമുണ്ട്, കാരണം ജോറി തോമസിന്റെ പിതാവ് ബ്രദറുകാരനായിരുന്നു. അദ്ദേഹത്തെ കണ്ണിച്ചുകൊണ്ട് ഇടമറുക്ക് പുസ്തകം എഴുതിയിട്ടുണ്ട്, സ്വന്തം പിതാവ് എഴുതിയ പുസ്തകം ഒന്ന് വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യം മറുപടി കൊടുക്കുമ്പോൾ സകല യുക്തന്മാരും താഴെ ഇരിപ്പുണ്ട്. താഴെ ഇരുന്നതെല്ലാം കേട്ടിട്ട് ഗുരുവിന്റെ വക്കൽ ഒരു വെളിപ്പാടുണ്ടാകുന്ന കരുതി വൈകിട്ട് അങ്ങോട്ട് പോയി. പുള്ളി ഇതിനകത്ത് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യം പറഞ്ഞു. നിങ്ങൾ ആരും കേട്ട് കാണുമോ? ഇദ്ദേഹം ചെല്ലുന്നത് വരെ ഈ ജോറി തോമസ് ഒക്കെ വലിയ നിരാശയിലായിരുന്നു, കഷ്ടപ്പാടിലായിരുന്നു. ഇടമറുക്ക് അങ്ങോട്ട് ചെന്നു, ചെന്ന് കഴുകി നോക്കി നിൽക്കെ ഈ മനോരാജ്യം എന്ന് പറഞ്ഞത് 2.5 ലക്ഷം കോപ്പി, 2000 കോപ്പി അടിച്ചിരുന്ന സാധനം 2.5 ലക്ഷം കോപ്പി വിറ്റഴിക്കാൻ തുടങ്ങി. ഇത്രയും വലിയ നോണയുണ്ടോ? അക്കാലത്തുള്ള 2.5 ലക്ഷം പോകുന്നവർ ഒറ്റ മാസിയില്ല, ഓർത്തോളം. എത്ര ആൾ മുമ്പാ 70കളിലെ കാര്യമായി പറയുന്നത്, 70, 71, 73 കാര്യമായി പറയുന്നത്. അക്കാലത്ത് മനോരാജ്യത്തിന്റെ ഒരു മാസത്തെ വിറ്റുവരവാണ് ഈ 2 ലക്ഷം പ്രതി, 2 ലക്ഷം പ്രതി വിറ്റഴിച്ചു. അതോടുകൂടി ഇവരെ ഞെരുക്കമല്ല അങ്ങ് മാറി. മാറിക്കഴിഞ്ഞപ്പോൾ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, മനോരമയ്ക്കില്ലാത്ത വിധത്തിലെ പ്രിന്റ് ഇംപ്രസ് എന്ന് സ്വന്തമുള്ള ആളുകളാണ് ബ്രദറുകാർ, മനസ്സിലായിക്കോട്ടെ. മനോരമയ്ക്കില്ല, അത്രയും നല്ല പ്രസ്സില്ല. അക്കാലത്ത് വിദേശത്തുനിന്ന് പ്രസ് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ച് പ്രസിദ്ധം ചെയ്യുന്ന ആളായിരുന്നു ജോർജ് തോമസ്. പിന്നെ പറഞ്ഞു, ജോർജ് തോമസ് മതഭക്തനല്ല,
അങ്ങനെ ഒരു പ്രമേയവും പത്രത്തിൽ വന്നില്ല. മതഭക്തനായിട്ട് പ്രമേയം പത്രത്തിൽ വരണം. പത്രത്തിൽ വാർത്തയാ വന്നേ, ഇന്നാളിന്നാളെ കൊന്നു, ഇന്നോലിരുന്നു. അതിനകത്ത് മതകാര്യമൊന്നും എഴുതാനില്ല, അത് ദിനപത്രമാണ് ഈ പറഞ്ഞ സാധനം. ഇതെല്ലാം അക്കമിട്ട് നിരത്തി അങ്ങോട്ട് കൊടുത്തപ്പോൾ പുതിയ നുണകൾ ഓരോന്നോരോന്ന് പുറത്തു വരാൻ തുടങ്ങി. അപ്പൊ ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ലാത്തതിന്റെ കാരണം ഞങ്ങള് ഇദ്ദേഹത്തെ കുറിച്ച് എന്തോ പുറകെക്കൂടെ നടക്കുക, സംവാദത്തിനോ അസംവാദത്തിനോ. ഇവിടെ ആരും പോയിട്ടില്ല. ഇപ്പൊ സനലിന് പറയുന്നോട് സംവാദം നടത്തിയ എത്ര പേരറിയാനാ? നിങ്ങളൊന്ന് ആലോചിക്കുക, അവരുടെ കുറെ ആളുകൾ കേൾക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പോസ്റ്റ് ഇടുന്ന നോക്കിയോ, വൈകിട്ട് സനലിടം പറഞ്ഞ വിളിക്കുക, ഇവർ കുറെ യുക്തിവാദികൾ കാണും, ബാക്കി ആളുകളില്ല. ഇനി അടുത്തത്, 11 വർഷം മുമ്പ് സനലിടമറ തുടങ്ങിയ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ എത്ര പേരുണ്ടോ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ ആ ഫോളോവേഴ്സിന്റെ ആഴം വരയ്ക്കും. എന്നിട്ട് രവീഷിനെ കൂടെ നോക്കിയോ, വേറെ ആരോട് ദുള്ളം ചെയ്യുന്ന രവീഷിയുടെ നോക്കുക, അതിലേറെ ആളുടെ. രണ്ടും വിഡിത്തമാണ്. ഒരാൾ വേറൊരു മോഡലിൽ, ഒരാൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള വിഡിത്തം, മറ്റൊരാള് ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ട് വേറൊരു വിഷയത്തെക്കുറിച്ചും ഗ്രാഹ്യമില്ലാത്ത ശാസ്ത്രം, ഇത് പറയുന്നില്ല വിഡിത്തം. ഏതായാലും വിഡ്ഢികൾ യുക്തിവാദികൾ ഒത്തിരി ഉള്ളതുപോലെ ചോദ്യം ചെയ്യത്തും ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ കേട്ടിരിക്കും. എത്ര കേട്ടാലും അവർക്ക് ഇത് ഭയങ്കര ശാസ്ത്രമാണ്. അത് പോക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. സംഭവിച്ചത് ഞാൻ എൻ്റെ കേൾവിക്കാരുടെ ഒരു വാക്കിൽ പറയാം. ഹോലായിലെ ചർച്ച, ചർച്ചക്കനന്തരം അതിൻ്റെ ആള് ഈ ചിന്നാട്ടി ചോദിക്കുന്നു, അല്ല ആ വേദി വെച്ച് തന്നെയാണ്, അങ്ങനെയാണെങ്കിൽ സനലിടമറു വൽക്കുടത്തോട്ടും തമ്മിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ? അങ്ങേര് സമ്മതിക്കുന്നു, ഞാനും സമ്മതിക്കുന്നു, ഞാൻ പിന്നെ അവിടെ എന്തോ ചെയ്യേണ്ട പറ്റിയല്ലെന്ന് പറയണോ? സമ്മതിക്കുന്നു. അടുത്ത ഘട്ടത്തിലാണ് പുള്ളിക്ക് എന്നെ പോരാ, കാരണം പുള്ളി പോയിരുന്ന് പഠിച്ച് കാണും നമ്മൾ ആരാന്ന്. വേറൊന്നുമല്ല, ഞാൻ ഹീറോ ഒന്നുമല്ല, പുള്ളിക്ക് എന്നെ അറിയാം. 94 മുതൽ അറിയാൻ ചില കാരണമുണ്ട്. ഒന്നും അറിയില്ലേ പുള്ളിയുടെ തേരാളി ലക്കം. വീണ്ടും ഞാൻ ലക്കം പറയുന്നു, ഇത്രയും കൃത്യ റെഫറൻസ് പറഞ്ഞിട്ടും യുക്തന്മാരുടെ തലക്കകത്ത് സൂര്യൻ ഉദിച്ചിരുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ വേദപുസ്തകമാണല്ലോ ഈ തേരാളി എന്ന് പറയുന്ന സാധനം, അത് തുറന്നു നോക്ക്. അതിന്റെ 95-ാമത്തെ 1995 ലക്കം എടുക്ക്, അതിന്റെ ജനുവരി മാസത്തെ പതിപ്പെടുക്ക്. അതിൽ നല്ല പേജുകൾ കണക്കാണ് നമുക്ക് അനിൽക്കുടത്തോടത്തിന് മറുപടി എഴുതിക്കുന്നത്. അന്ന് ഈ ചെളിത്തോട്ടം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അത് പുള്ളി ഒരിക്കൽ കൂടി വായിച്ചു കാണും. അതുകൊണ്ടാണ് കൃത്യ ആ പേര് കയറി വന്നത്. സാക്ഷാൽ സനൽ എഴുതിയതാണ്, മനസ്സിലാക്കിക്കോണം. ഇദ്ദേഹത്തിന്റെ പിതാവ് ഇടമറ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ പത്രത്തിലൂടെ അങ്ങോട്ട്, അവരുടെ പത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് പരമ്പര പോലെ അങ്ങോട്ട് എഴുതിയ ഒരു കാലഘട്ടമുണ്ട്. ഇത് അറിഞ്ഞിട്ട് ക്ലബ് ഹൗസിലേക്ക് വന്നിട്ട് ഈ മാന്യം പൊട്ടിക്കുകയാണ്. ഒരു മനുഷ്യൻ എന്താ അദ്ദേഹത്തിന്റെ പേര്? ചെടിത്തോട്ടോ കൊടിത്തോട്ടോ ഏതാണ്ടൊരു പേര്. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്തു അനിൽക്കൊടുത്തോട്ടോ. ആ ശരി ശരി ശരി, ഈ പടിയൊക്കെ നമ്മൾ ഒത്തിരി കണ്ടതാണ്. അന്തസ്സോട് ആഭിജാത്യത്തോടെ ചർച്ചയിൽ വരണം. അവസാന ഒരു സംഭവം കൂടെ, പോപ്പിന് ഇംഗ്ലീഷ് അറിയത്തില്ല, അറിയാമെങ്കിൽ പുള്ളി പോപ്പിനോട് സംസാരിച്ചേനെ. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് ആഷിറിന്റെ ഒക്കെ ഗ്രൂപ്പിൽ അതിന് വേണ്ട പണി കൊടുക്കുന്നുണ്ട്. കൃത്യം ഇദ്ദേഹം പറഞ്ഞ വിഡിത്തം, നിങ്ങൾക്ക് മാസങ്ങളായിട്ട് മനസ്സിന് സന്തോഷവും ഒന്നും ഇല്ലെങ്കിൽ, കോവിഡും ഒക്കെ അല്ലേ, ചിരിക്കാൻ മനസ്സിന് താല്പര്യമുള്ളവർ ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രേസലിലോട്ട് വന്നാൽ മതി, അവിടെ കിട്ടും ആവശ്യത്തിന് കാര്യങ്ങൾ അവിടെ കിട്ടും. അപ്പോൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം അങ്ങോട്ട് വരണം. ഏതായാലും ഈ വേറൊരു കാര്യം കൂടെ, ഒരാൾ ഇപ്പോഴും ഒരു കമൻറ്റ് ഇട്ടിരിക്കുക എൻ്റെ ബാക്ക് ചാനലിൽ വന്ന് എഴുതിയിരിക്കുക, നക്ഷത്രത്തിൻ്റെ കാര്യം ചോദ്യത്തിന് ഉത്തരം പോയി അല്ലേ, അതുകൊണ്ട് ആളുകൾ കുറഞ്ഞു. സുഹൃത്തെ ഇപ്പോഴും 300 പേരുണ്ട് കേൾക്കാൻ, 150 പേരായിട്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ മുമ്പേ അല്പം പറഞ്ഞാണ്. അത് ആൾ കൂടും കുറയും, പക്ഷെ ഇപ്പോഴും ഉണ്ട് അത്രയും പേര്. നിങ്ങൾ പോയി എന്ന് പറഞ്ഞാൽ ആളുകൾ പോകത്തൊന്നുമില്ല, അവർ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസമുണ്ട്. ഞങ്ങൾ യുക്തിവാദികളല്ല, വാക്ക് മാറ്റി മാറ്റി പറയാൻ. ഞങ്ങൾക്ക് ഞങ്ങൾ അനുഗമിക്കുന്ന പരമഗുരു ആത്യന്തികരായ യേശു ക്രിസ്തു അവിടുന്ന് ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നുമാണ്, വാക്കി മാറ്റി ശീലമില്ല പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. 2000 ആണ്ടായിട്ട് ചോദ്യങ്ങളെ നേരിട്ട് കൃത്യം ശീലമുള്ള ആളുകളാണ്. ഇതുപോലെ 10,000ങ്ങളെ കണ്ടിട്ട് നെഞ്ചു വിരിച്ച് മറുപടി പറയാൻ ത്രാണിയുള്ളവന്റെ മക്കളാണ് ഞങ്ങൾ. ഞങ്ങളുടെ സിരാനരമ്പുകളിൽ പ്രവഹിക്കുന്ന രക്തം ഭയത്തിന്റെ രക്തമല്ല, അത് ഭീരുത്വത്തിന്റെ രക്തമല്ല. 33.5 തിരുവയസ്സിൽ കാൽവരിയുടെ കൊലമരത്തിൽ ചൊരിഞ്ഞ പുണ്യാ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾക്ക് ഇത്തരം വരട്ടുവാദങ്ങൾ കേട്ടാൽ പിന്തിരിഞ്ഞോടുന്ന ശീലമില്ല. അതുകൊണ്ട് ഏത് മറുക വന്നാലും നേരിടാൻ തക്ക ഭൗതിക ശേഷി ഞങ്ങൾക്കുണ്ട്, ഡേറ്റ ഞങ്ങളുടെ പക്കലുണ്ട്. അണ്ട് യുക്തന്മാർ വേറൊരു ദൈവത്തെ പിടിക്ക് തൽക്കാലം. അണ്ട് ആള് പോരാ, കഴിവുള്ളവനെ പണി പഠിച്ചവനെ പറഞ്ഞുവിട്. ഒന്നുകൂടി ഇവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ആഷേർ എന്ന് പറഞ്ഞ ഒരാൾ പേരിങ്ങനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയാ പറഞ്ഞത്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓക്സ്ഫോർഡ് എന്ന് പറയും, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ജേണലിലുണ്ട്. ഇവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ജേണലിൽ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഡേറ്റ കൊടുക്കല്ലേ, അല്ലാതെ നമ്മൾ പറഞ്ഞാൽ വിളിച്ചു പറയണോ? സനലിന്റെ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, സനലിന്റെ പുസ്തകത്തെ കുറിച്ച് അങ്ങനെ പറയാൻ വല്ലതും ഉണ്ടോ സനലേ? അപ്പോ അടുത്ത കാര്യം കൂടി, ഇവരിടയ്ക്ക് എന്തോ പറയുന്ന കേട്ടു, വാട്ടർമാനോ, ഇതാരാണ് ഈ വാട്ടർമാൻ? അവിടെ ഞാൻ സത്യത്തിൽ എനിക്കിതൊരാള് തന്നെ ടൂറി ചിരിച്ചുപോയി. വാട്ടർമാനെ അറിയാത്തൊരു മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുക, ഇത്രയും വലിയ യുക്തിവാദി, ഇവരുടെ ഈ വാട്ടർമാൻ ആരാണെന്നറിയാതെ ആ ചർച്ച നയിക്കുമ്പോൾ ഈ താഴെ ഇരിക്കുന്നവൻ കട്ടൻ ചായം കുടിച്ച് വെളുക്കുന്നിടം വരെ ഇത് കേട്ടിരിക്കുന്നല്ലോ, ഇവരുടെയൊക്കെ ഈ തൊലിക്കട്ടിക്ക് സമാനമായിട്ട് ജീവിതത്തിൽ എന്താ ഉള്ളത്? അണ്ട് യുക്തന്മാരെ ഒരു കാര്യം പറയാം, നിങ്ങൾ യുക്തിവാദികളായിരിക്കും, നിങ്ങൾ നിരീശ്വരന്മാരായിരിക്കും, വല്ല വിവരമുള്ള പുസ്തകമൊക്കെ വായിച്ചു പഠിച്ച് ലോജിക്കലി ചിന്തിച്ച് ആക്രമിക്കാൻ പഠിക്കുക, അല്ല ചുമ്മാ ഇത്ര ഈ എഞ്ചുവടി നിലവാരമുള്ള കക്ഷികളെ ദൈവങ്ങളായിട്ട് കണ്ട് അതും കൂടെ നിങ്ങൾ ഉറക്ക ചെറിച്ച് കേട്ടേച്ച് ഞങ്ങളുടെ അടുത്ത് വരരുത്. വന്നു കഴിഞ്ഞാൽ അല്ല കാതടപ്പിക്കുന്ന മറുപടി തരാൻ
കഴിയുന്ന കുട്ടികൾ ഇവിടെയുണ്ട്. അത് കിട്ടും, പിന്നെ കരയരുത്. അത് മാത്രമല്ല, അതുപോലെ പലതും കിട്ടും. അത് സനലിന് നന്നായിട്ട് അറിയാം. അതാ സനല് ഈ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഈ ഇത്തരത്തിൽ സംസാരിക്കുന്ന മറ്റാരേക്കാളും ഇത്തരം കൈകളുടെ ചൂടറിഞ്ഞ ശീലം സനലിനും തന്റെ പിതാവ് ഇടമറിവിനും ഉണ്ട്. അവർ ഒളിയമ്പുകൾ എഴുതേ ശീലമുള്ളൂ, രംഗത്ത് വന്ന് ശീലമില്ല. അല്ലെങ്കിൽ പലതും പറയേണ്ടി വരും. അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച്, ഡൽഹിയിലേക്ക് സ്ഥലമാറ്റം നടത്തിയതിനെ കുറിച്ച്, അതിന് പണം വന്ന വഴികളെക്കുറിച്ച്, വിദേശ ഫണ്ട് സമാഹരിച്ചതിനെ കുറിച്ച്, അങ്ങനെ നൂറുനൂറ് കാര്യങ്ങൾ തെളിവോട് ഉദ്ധരിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. ആരെങ്കിലും യുക്തിവാദി സുഹൃത്തുക്കൾ താഴെ കേൾക്കുന്നെങ്കിൽ നമുക്ക് ചർച്ചയാകാം. നമുക്ക് ആ വഴിക്കൊക്കെ പോകണമെന്നും കൂടി ആലോചിക്കുക. ആശയറിലേക്ക് ഒന്ന് പാസ്റ്റർ, നമുക്ക് നെക്സ്റ്റ് ആളിലേക്ക് പോയാലോ, ബോണ്ടിലേക്ക്. ഞാൻ ഇതൊന്നുമല്ല, ഞാൻ വേറൊരു ഡൗട്ട് ചോദിക്കാനാണ് ഞാൻ വന്നത്. ഈ ഒരു ഇപ്പൊ ഒരു പുതിയ ടീച്ചിങ്സ് ഇപ്പൊ ചർച്ചകളൊക്കെ പോകുന്നുണ്ട്, അതായത് യഹോവ എന്ന ഗോത്രദൈവം എന്നുള്ള രീതിയിലൊരു ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനകത്തുള്ള ഒരു വീക്ഷണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് അവർ പറയുന്നത് ദൂതൻ മുഖാന്തരം, പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് ദൂതൻ മുഖാന്തരം മോശയ്ക്ക് നൽകപ്പെട്ട ഗ്രന്ഥം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം ഇസ്രയേൽക്കാർ അവരായിട്ടുണ്ടാക്കിയ ഒരു ദൈവമാണ് യഹോ എന്ന് പറയുന്നത്. യഹോവ ശരിക്കും ദൈവമല്ല, ഒരു ദൂതനാണ്. പിന്നെ എന്താണ് പറയുന്നത്, മോശേനെ വരെയും ഇസ്രൈമുകാര് ദൈവമായിട്ട് ആരാധിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ട്രിനിറ്റിയിലുള്ള ഒരു ദൈവമല്ല യഹോവ, കർത്താവാണ് നമ്മുടെ ദൈവം, പിന്നെ പിതാവാണ്. പിന്നെ യേശു ക്രിസ്തു കുരിശിൽ കിടന്നപ്പോൾ ഏലി ഏലി എന്നാണ് വിളിച്ചിരുന്നത്, യഹോവ എന്ന് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു ടീച്ചിങ്സ് പോകുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. പിന്നെ എന്റെ രണ്ടാമത്തെ ഒരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യത്തിൽ ഏദൻ തോട്ടത്തിന് പുറത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ടീച്ചിങ്സ് നടക്കുന്നുണ്ട്. അത് ഈ രണ്ട് കാര്യത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ് നിങ്ങളുടെ? അക്ഷരെ ഒന്ന് പ്രതികരിച്ചോളൂ, ഞാനിപ്പോ വരാം. ഒരു ഐ തിങ്ക് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോത്രദൈവം ആ ഒരു വിഷയത്തെ പറ്റി ആയിരുന്നല്ലോ. തീർച്ചയായിട്ടും അത് ഈ ഗ്ലോറിയസ് ഗോസ്പെലുകാരും അങ്ങനത്തെ ഒരു ചില കൾട്ട് ഗ്രൂപ്പുകളിലാണ് അങ്ങനത്തെ ഒരു വ്യൂ എടുക്കുന്നത്. പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് തന്നെ യഹോവ എന്ന പദം നമ്മുടെ കർത്താവ് യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് ഓൺ മീ. അത് കർത്താവ് സെപ്റ്റുവേജന്റിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. പക്ഷേ അത് പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ പ്രവചനം 63-ാം അധ്യായത്തിൽ യഹോവയുടെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് LORD ക്യാപിറ്റൽ LORD ആ ഒരു യൂസേജ് ആണ് അവിടെ കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒബ്വിയസ്ലി നമ്മൾ ക്രൂശി കിടക്കുന്ന കർത്താവ് ഏലി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ കർത്താവ് യഹോവയുടെ സ്പിരിറ്റ് എന്നിലുണ്ട്. അതുപോലെ തന്നെയാണ് കർത്താവ് മത്തായി സുവിശേഷം 22-ാം അധ്യായം അവസാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും പരീശന്മാരോട് കർത്താവിന്റെ അതോറിറ്റി ചോദിക്കുന്നത്. പരീശന്മാരോട് കർത്താവ് കൃത്യമായിട്ട് പറയുമ്പോഴത്തേക്കും കർത്താവ് പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിൽ നിന്നാണ് കർത്താവ് ഉദ്ധരിക്കുന്നത്. ദ ലോർഡ് സെറ്റ് ടു മൈ ലോർഡ് സെറ്റ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ്. അവിടെയും ദ ലോർഡ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ യാഹുവേ സെറ്റ് ടു മൈ ലോർഡ് അവിടെ ഈസ് യുനോ മാസ്റ്റർ എന്നുള്ള ഒരു രീതി. അത് ഒരു മെസ്സിയാനിക് ഇതിലാണ് കർത്താവ്. അവിടെ കർത്താവിന്റെ ഹ്യൂമാനിറ്റിയും ഡിവിനിറ്റിയും പ്രൂവ് ചെയ്യുന്ന ഒരു ഉത്തരമാണ് കർത്താവ് ആ ഫരീശന്മാരോട് ചോദിച്ചിട്ട് കർത്താവ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ദാവീദ് യുനോ മെഷിഹായെ തൻ്റെ യുനോ ഹിസ് സൺ, വൈ ഡസ് ഹി കോൾ ഹിസ് സൺ മൈ ലോർഡ്? അതിനൊരു ഉത്തരം അവർ പറയുന്നില്ല. അപ്പം കർത്താവിന്റെ ഡിവിനിറ്റി, കാരണം ഉത്തരം പറഞ്ഞാൽ ഫരീശന്മാർ അവിടെ ലോക്കായി പോകും. കാരണം ഹീസ് ദ മെസ്സയ ഈസ് ഡേവിഡ് സൺ ഇൻ ഹിസ് ഹ്യൂമാനിറ്റി ബട്ട് ഡേവിഡ്സ് ലോർഡ് ഇൻ ഹിസ് ഡിവിനിറ്റി. അവിടെയും കർത്താവ് ദ ലോർഡ് സെറ്റ് ടു മൈ ലോർഡ് എന്ന് പറയുമ്പോഴത്തേനും പഴയ നിയമത്തിന് ഉദ്ധരിക്കുന്നത് യാഹുവേ എന്നുള്ള പദമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ രണ്ട് പാസേജ് തന്നെ. അതുപോലെ തന്നെ യുനോ സെവറൽ ഏരിയസിന് കർത്താവ് പഴയ നിയമം ഉദ്ധരിക്കുമ്പോൾ എല്ലാം ഇങ്ങനത്തെ പാസേജസ് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഈ ക്രൂശിൽ കടന്നുകൊണ്ട് ഏൽ, ഒബ്വിയസ്ലി അത് ഏലി എന്ന് പറയുന്നത് ദൈവം. ഇവിടെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമുണ്ട്. ഈ ഗോത്ര ദൈവം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഇസ് വെരി ഫ്രോഡ്. കാരണം ഈ ഇവാൻസ് പ്രിച്ചേർഡ് ഒക്കെയാണ് ഈ ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ഇതിൽ ദൈവത്തിന്റെ സങ്കല്പത്തെ പറ്റിയൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ നിരീശ്വരവാദികളും പലപ്പോഴും ഈ ഒരു ആർഗ്യുമെന്റ് ഉന്നയിക്കും, ഈ യാഹുവ എന്നുള്ള കൺസെപ്റ്റിന് മുമ്പ് ഏൽ എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഏൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിൽ നമുക്കറിയാം ആദ്യമായിട്ട് എക്സോഡസ് 3 യുനോ യാഹുവേ എന്ന ആ പദം വരുന്നത്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ കാണുന്ന എല്ലാം ഏലാണ്, ഏൽ എന്നുള്ള വാക്കാണ്. എലോഹിം ഏൽ, അല്ലെങ്കിൽ യുനോ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് നോയെ പറ്റി സംസാരിക്കുമ്പോൾ, അബ്രഹാമിനെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ യുനോ
ആ ജനസിസ് 1:2-ലുമുണ്ട്, എല്ലാം നമ്മൾ കാണുന്ന പദങ്ങളെല്ലാം ഏലാണ്, ഗോഡ്. പക്ഷെ അതൊരു റിലീജിയനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന, അഥവാ മോശയ്ക്ക് മുൻപ് ഏകദൈവത്തെ, സുപ്രീം ബീയിങ്, ഗോഡ്, വൺ ഗോഡ്, ട്രൂ ഗോഡ് എന്ന് ആരെയാണോ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതേ ലൈനിൽ തന്നെ ഇബ്രഹാം ഏത് ദൈവത്തെയാണോ ഉണ്ട്, ആ ഏൽ അതേ ലൈനിൽ തന്നെ ആ വൺ ട്രൂ ഗോഡ് റിവീൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പദമാണ് YHWH, യാഹ്വേ. അപ്പൊ ആ ദൈവത്തിന്റെ ഐഡന്റിറ്റിയാണ്. അതുകൊണ്ട് യഹോവ ഗോത്ര ദൈവമാണെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഫാൾസിഫൈഡ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്ത്രോപോളജിക്കലി പിച്ചാർഡിന്റെ ഒക്കെ, അഥവാ വില്യം ഷ്മിറ്റും ആൻഡ്രൂ ലാങ്കും ഇവരുടെ ഒക്കെ മെറ്റീരിയൽസ് നമ്മൾ നോക്കിയ ആന്ത്രോപോളജി നോക്കിയാൽ ആ ആന്ത്രോപോളജിക്കലിയും ഇതിന് എവിഡൻസ് ഇല്ല. കനാനിൽ മറ്റ് പല ഗോത്ര ദൈവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിന് നല്ലൊരു ലെക്ചർ തന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്. യേൽ യൂണിവേഴ്സിറ്റിയിൽ ക്രിസ്റ്റീൻ ഹെയ്സ്, ക്രിസ്റ്റീൻ CHRISTINE HAYES, ക്രിസ്റ്റീൻ ഹെയ്സ് ഒരുപക്ഷെ അമേരിക്കയിലെ ഇന്നത്തെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിനൻറ്റ് സ്കോളേഴ്സ് ആണ് ഈ ഏരിയയിൽ. അപ്പം പുള്ളിക്കാരത്തി പറയുന്നൊരു കാര്യമുണ്ട്, കനാനിലേക്ക് ചെന്നിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സങ്കല്പം അവിടെ പറഞ്ഞപ്പോൾ അവിടുത്തെ ഗോത്ര ദൈവങ്ങൾക്ക് നേരെ വിപരീതമായിട്ട് വൺ ട്രൂ ഗോഡ് ഹു ട്രാൻസെൻഡ്സ് ദ വേൾഡ്, അല്ലെങ്കിൽ മനുഷ്യന്റെ സങ്കല്പത്തിൽ ഒതുക്കാനോ വരയ്ക്കാനോ ശില്പിക്കാനോ പറ്റാത്ത രീതിയിൽ ഒരു ദൈവസങ്കല്പമായിരുന്നു ഇസ്രായേല് അവിടെ പ്രസന്റ് ചെയ്ത്, അതാണ് മോശ എഴുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ആ കനാനിൽ അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റിലുള്ള ദൈവങ്ങളെല്ലാം എടുത്താൽ നമ്മുടെ ജനസിസ് 1:2-3 സമമായിട്ടുള്ള മിത്തോളജിസ് സുമീറിയയിലും ബാബിലോണിലും ഒക്കെ ഉണ്ട്, ബാബിലോണിയൻ മിത്തോളജീസ് ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ കാണുമ്പോഴത്തേന് ആ മിത്തോളജീസ് ഇതും ഈ ക്രിസ്റ്റീൻ ഹെയ്സ് കാണണമെങ്കിൽ യേൽ യൂണിവേഴ്സിറ്റി ഓപ്പൺ കോഴ്സസിൽ ഈ ലെക്ചർ കിടപ്പുണ്ട്. പുള്ളിക്കാരത്തെ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ബാക്കി സങ്കല്പങ്ങളിലെല്ലാം ആദ്യം ദൈവം സൃഷ്ടിക്കപ്പെടും, അത് കഴിഞ്ഞിട്ടാണ് ദൈവങ്ങൾ ഭൂമിയെ സൃഷ്ടിക്കുന്നത്, അങ്ങനത്തെ ഒരു സങ്കല്പമാണ്. പക്ഷേ ഈ ക്രിസ്ത്യൻ മോശയ്ക്ക് വെളിപ്പെട്ട, മോശയ്ക്കാണല്ലോ യാഹുവേ എന്ന് വിളിക്കും, ആ മോശ ജനസിസ് എഴുതുമ്പോഴത്തേന് പറയുകയാണ് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്, അങ്ങനെ ഒരു സങ്കല്പം ഇല്ലായിരുന്നു. ഈ ഗോത്ര ദൈവങ്ങളൊന്നും അങ്ങനത്തെ സങ്കല്പം അല്ലായിരുന്നു. ആദ്യം ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സങ്കല്പം വാസ് എക്സ്ക്ലൂസീവ്ലി ടു ദ ജുഡയോ ഫ്രെയിം വർക്ക്, ജുഡായിസ്റ്റിക് ഫ്രെയിം വർക്ക്. ആ ട്രാൻസെൻഡിങ് ബീങ് വാസ് എക്സ്ക്ലൂസീവ്ലി ടു ദ ജുഡായിസ്റ്റിക് ഫ്രെയിം വർക്ക്. ആ ട്രാൻസെൻഡിങ് ബീങ് ആണ് ഏലെന്ന് നമ്മൾ ജനസിസിൽ കാണുന്നത്. ആ എഴുതുന്ന ഓത്തർ തന്നെയാണ് പറയുന്നത് ആ ഏലാണ് when he revealed himself to me, he said that I am Yahweh, അല്ലെങ്കിൽ യാഹുവേ ആയിട്ടാണ് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ യാഹുവേ എന്ന എൻറ്റിറ്റി കർത്താവിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, യേശുവ ദ ലോർഡ് സേവ്സ്. ഇവിടെ എനിക്ക് ഏറ്റവും രസകരമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഞാൻ കുറച്ച് നാൾ മുമ്പ്, ഇപ്പം ഞാൻ ആ ഗ്രൂപ്പിൽ കയറാറ് പോലും ഇല്ല, ഗ്ലോറിയസ് ഗോസ്പിളിന്റെ ഗ്രൂപ്പിൽ ഞാൻ താഴെ കയറിയപ്പോഴത്തേന് ഇവിടെ ഇദ്ദേഹം അവരുടെ കൾട്ട് ലീഡർ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഞാനിപ്പം അപ്പം ആരോ എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറയാം, ഞാനിപ്പം ഫോളോ ചെയ്യുന്ന NT Wright ഒക്കെയാണ് ചുമ്മാ പറയുന്നത്. കാരണം NT Wright പറയുന്നതും ഇദ്ദേഹം പറയുന്നതും തമ്മിൽ ഒരു കുലബന്ധം പോലും ഇല്ല. കാരണം NT Wright എന്നൊക്കെ പറഞ്ഞാൽ ഇസ് എ പ്രോമിനൻറ്റ് ഹിസ്റ്റോറിയനും ക്രിസ്ത്യൻ ഹിസ്റ്റോറിയനും തിയോളജിയനും. അദ്ദേഹം ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് യാഹുവേ സേവ്സ്, അതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ തിയോളജി തന്നെ വരുന്നത്, ക്രിസ്തസ് വിക്ടർ. അപ്പം ഒരു ക്രിസ്ത്യൻ ചിന്തക അല്ലെങ്കിൽ ഫണ്ടമെന്റൽ നമ്മൾ കൺസർവേറ്റീവ് സ്കോളേഴ്സിലും ക്രിസ്ത്യൻ ട്രഡീഷനിലും ഇങ്ങനെ ഒരു വാദം ഇല്ല, യഹോവയെ യേശുവിൽ നിന്ന് വേർതിരിക്കുന്നതോ അല്ലെങ്കിൽ യഹോവ ഒരു ഗോത്രദേവനാണെന്നുള്ള ഒരു വാദം ഒരു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് പറയുമ്പോഴത്തേക്കും ഓർത്തഡോക്സ് ചർച്ചല്ല, ട്രഡീഷണൽ അല്ലെങ്കിൽ ആ നമ്മുടെ ചർച്ചിൻ്റെ പാരമ്പര്യത്തിലോ അല്ലാതെയോ അങ്ങനത്തെ ഒരു വ്യൂ ഇല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ പാസ്റ്റർ തന്നെ ഒന്ന് റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ. അതിനകത്ത് പിന്നെ ഞാൻ ചോദിച്ചത് ഈ പുതിയ നിയമത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കും ദൂതൻ മുഖാന്തരം നൽകപ്പെട്ട ഇതെന്ന് പറയാൻ കാരണം എന്തായിരിക്കും? അവിടെ ഒരു ആക്ച്വലി ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നൊരു യൂസേജ് വരുന്നുണ്ട് തീർച്ചയായിട്ടും. എക്സോഡസ് ചാപ്റ്റർ 3 നമ്മൾ വായിക്കുമ്പോഴും, അത് മാത്രമല്ല സ്റ്റെഫാനോസ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം. ഞാൻ ചോദിച്ചത് പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ടോ, ദൂതൻ മുഖാന്തരം നൽകപ്പെട്ട മോശയ്ക്ക് നൽകപ്പെട്ട ഗ്രന്ഥം അങ്ങനെ വല്ല പുതിയ നിയമങ്ങളിൽ പറയും? മോശയ്ക്ക് നൽകപ്പെട്ട ഗ്രന്ഥം ഒന്നും അങ്ങനെ ഒരു വാക്യമൊന്നുമില്ല. സോറി, മോശയ്ക്ക് നൽകപ്പെട്ടത് ന്യായ പ്രമാണത്തെ കുറിച്ച് പറയുമ്പോൾ ദൂതൻ മുഖാന്തരം മോശയ്ക്ക് നൽകപ്പെട്ട ന്യായ പ്രമാണം അങ്ങനെ എന്തെങ്കിലും യൂസേജ് വരുന്നുണ്ടോ പുതിയ നിയമത്തിൽ? അങ്ങനെ ഒരു ന്യായ പ്രമാണം നൽകി ഒരു പാസ്റ്റർ ഉണ്ടോ ഇവിടെ? അനിൽ പാസ്റ്റർ
സോറി, ചിലപ്പോ എന്റെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അങ്ങനെ ദൂതൻ മുഖാന്തരം മോശയ്ക്ക് ന്യായ പ്രമാണം കൊടുത്ത അങ്ങനെ ഒരു വ്യൂ ഇല്ലല്ലോ. യാഹുവേ ഒരു ഗോത്രദൈവമാണെന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു വ്യൂ ഇല്ല. അങ്ങനെ ദൂതൻ മുഖാന്തരം മോശയ്ക്ക് നൽകപ്പെട്ട ന്യായ പ്രമാണം എന്നൊരു വേർഡ് ഉണ്ടെന്നാണ് അവർ അന്ന് എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത്. അപ്പൊ ഞാൻ അത് തെറ്റാ, അങ്ങനെ ഒരു വാക്യമില്ല. നമുക്ക് വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങിപ്പോന്നു. ഓക്കെ, രണ്ടാമത്തെ ഒന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ആശുപത്രി പ്രസിഡന്റ് ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു ഞാൻ കേട്ടിരിക്കുന്നത്. മറ്റേ ഏദൻ തോട്ടത്തിന് വെളിയിൽ ആളുകളും ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എന്തോ ഞാൻ ആശുപത്രി. അത് ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് പാസ്റ്റിന്റെ വ്യൂ പറയണം. പക്ഷെ തീർച്ചയായിട്ടും യുനോ, നമ്മൾ ആഡം ആൻഡ് ഈവനെ പറ്റി പറയുമ്പോഴത്തേന് പല ഫണ്ടമെന്റൽ ക്രിസ്ത്യൻ തിയോളജി തന്നെ ഡിഫറെന്റ് വ്യൂസ് ഉണ്ട്. ആഡം ആൻഡ് ഈവ് വേർ ദി ഒറിജിനൽ ക്രിയേഷൻ. ദൈവം മനുഷ്യനെ ഡി നോവോ ക്രിയേറ്റ് ചെയ്ത്, അതായത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ തന്നെ ദൈവം ക്രിയേറ്റ് ചെയ്ത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇറ്റ് ക്യാൻ ബി, അത് ഇതൊരു പോസിബിലിറ്റിയാണ്, ദാറ്റ് ഗോഡ് കുഡ് ഹാവ്, അതായത് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോഡ് കുഡ് ഹാവ് യുനോ ക്രിയേറ്റഡ് ഹ്യൂമൻസ്. നമുക്ക് അവരെ പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു പക്ഷെ നിയാൻഡർത്തൽസെന്നോ എന്തെങ്കിലും വിളിക്കാം, അങ്ങനത്തെ ഒരു ഒരു ട്രൈബ് കാടിന് പുറത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊരു ഈ വ്യൂ പറയുന്നത് ഇപ്പം റീസൺസ് ടു ബിലീവ്. ആർ ടി ബി ഒരു പക്ഷേ ബോൺ ബ്രദർ അറിയാമെന്ന് അറിയത്തില്ല. നമ്മുടെ ആർജ ഡൈം രവി സക്കറൈസ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ഇന്ത്യയിൽ ഇപ്പം ടേക്ക് ഓവർ ചെയ്ത ആർ ടി ബി ആണ് റീസൺസ് ടു ബിലീവ്. അതൊക്കെ ഇന്നത്തെ ഏറ്റവും പോപ്പുലർ അപ്പോളജറ്റിക്സ് യുനോ കൺസർവേറ്റീവ് അപ്പോളജറ്റിക്സ് മിനിസ്ട്രീസ് ആണ്. അവരൊക്കെ അവരുടെയൊക്കെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നത് കൈൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യുനോ ആരെങ്കിലും എന്നെ കണ്ടാൽ, ഇഫ് എനി വൺ, അത് കൈൻ കൈൻ്റെ ഫാമിലിയെ പറ്റി തന്നെ പറയുന്നതല്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വാദിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേന് യുനോ ഓൾറെഡി ഒത്തിരി മക്കളൊക്കെ ഉണ്ടായി, ആഡത്തിൻ്റെ പല മക്കളും വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു വ്യൂ. അതും നമ്മളവിടെ ഒരു അസംപ്ഷൻ എടുക്കുകയാണ്. പക്ഷെ ആരെങ്കിലും കണ്ടാൽ എന്ന് പറയുമ്പോഴത്തേന് അവിടെ മറ്റു എന്തെങ്കിലും ക്രീച്ചേഴ്സ് കാണും എന്നുള്ളൊരു വ്യൂ, അത് നമുക്ക് ഹ്യൂമൻസ് ആണെന്ന് തീർത്തു പറയാൻ പറ്റത്തില്ല. പക്ഷേ ഹ്യൂമൻ അല്ലെങ്കിൽ ചില രീതിയിലേലും കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ക്രീച്ചേഴ്സ് ഒരുപക്ഷെ അതെന്താണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഗാർഡന് പുറത്ത് കാണാൻ പറ്റും എന്നുള്ളൊരു വ്യൂ എക്സിസ്റ്റിംഗ് ഉണ്ട്. സോ ഐ എം നോട്ട് യു നോ ടേക്കിംഗ് എനി സച്ച് വ്യൂ. വട്ട് ഐ എം സെയിങ് ഇസ് ദാറ്റ് അങ്ങനത്തെ വ്യൂസ് ഉണ്ട്. പിന്നെ അത് തന്നെയാണ് യുനോ നമ്മൾ ഈ പിൽക്കാലത്ത് അനാക്യം മല്ലന്മാർ എന്നൊക്കെ പറയുമ്പോഴത്തേനും ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ തിയോളജീസ് ഒക്കെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ട് ഈ ജനസിസ് 1. ബട്ട് ആഡം ആൻഡ് ഡീവ്, നമ്മൾ കാണുന്ന ആഡം ആൻഡ് ഡീവ് ആസ് ദി ഒറിജിനൽ ക്രിയേഷൻ ഈസ് ഡി നോവോ ക്രിയേറ്റഡ്, അതായത് ദൈവം ഡയറക്റ്റ് അല്ലെങ്കിൽ യുനോ മണ്ണിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് ആഡം ആൻഡ് ഡീവ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഇപ്പോൾ കാരണം കൈൻ പറയുന്ന ആ ഭാഗം കുഡ് റിഫർ ടു സം സോർട്ട് ഓഫ് യുനോ, അതായത് ഇൻറ്റൻഷനലി കില്ല് ചെയ്യാൻ പറ്റുന്ന, അവിടെ ഒരു മൃഗത്തെ പറ്റിയല്ല കൈൻ പറയുന്ന, ആരെങ്കിലും എന്ന് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രണൗൺ ഈസ് ക്ലിയർലി ഇൻഡിക്കേറ്റീവ് ഓഫ് വിൽ ഉള്ള, അതായത് ഇൻറ്റൻഷനലി ആക്ട് ചെയ്യാൻ പറ്റുന്ന എൻറ്റിറ്റീസിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അതെന്താണെന്നും ആരാണെന്നും പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് കിട്ടുന്നില്ല. അത് തന്നെ പിന്നെ ചില ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട്, ആ എൻറ്റിറ്റീസ് ഒരുപക്ഷെ നെഫിലിംസ് ആയിരിക്കാം, ജനസിസ് 6 നമ്മൾ വീണ്ടും കാണുന്ന എൻറ്റിറ്റീസ് ആയിരിക്കാം, അങ്ങനത്തെ വാദങ്ങളും ഉണ്ട്. യുനോ ഇൻ ദോസ് ഡേയ്സ് ദ നെഫിലിംസ് വേർ അറൗണ്ട്. എന്താണെന്ന് പറഞ്ഞാലും നോവയുടെ ഫ്ലഡ് വരുമ്പം ദീസ് ക്രീച്ചേഴ്സ് ആർ ഡിസ്ട്രോയിഡ്. സോ അങ്ങനത്തെ ഒരു തിയോളജിക്കലി അപ്രൈറ്റായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. ഇതാണ് എസ്പെഷ്യലി ഞങ്ങളൊക്കെ നിൽക്കുന്ന അപ്പോളജറ്റിക്സ് മേഖലയിൽ ഇന്ന് പ്രോമിനൻ്റായി നിൽക്കുന്ന ഒരു വ്യൂവും ഇത് തന്നെയാണ്. ഇത് കൂടുതൽ വായിക്കണമെങ്കിൽ ജോൺ വാൾട്ടണോ അല്ലെങ്കിൽ ട്രംപർ ലോങ് മാനോ ഇവരൊക്കെ ആണ് ഇതിൽ പ്രോമിനൻ്റ് ആയിട്ട് പഠിക്കുന്ന സ്കോളേഴ്സ്. ക്ലിയർ ആണോ ബോൺ ബ്രദറെ? താങ്ക് യു ആശു. ഓക്കെ, താങ്ക്സ്. ക്രിസ്റ്റ്യൻ ലോറൻസ് ഫാസ്റ്റർ സംസാരിക്കാം. എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ നേരത്തെ ഒരു ടോക്ക് നടക്കുമ്പോഴാണ് ഒന്ന് വന്നത്. ജസ്റ്റ് 1 സെക്കൻഡ്, ഞാനൊന്ന് സീറ്റഡ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഹരിയും അതുപോലെ വേറെ ഒരു സഹോദരനും അജോയും അവരൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടു, നമ്മുടെ മോശയോടുള്ള ബന്ധത്തിൽ. അപ്പം അതിന് നമ്മുടെ അയൽപാസ്റ്റർ വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടി കൊടുത്തു. ഇതുപോലെ തന്നെ ഇവർ നേരത്തെയും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചു പോവുക, ഉത്തരങ്ങൾ കേട്ടതിന് ശേഷം കേട്ടില്ലെന്ന് ഭാവം നടിക്കുക, വേറൊരിടത്തും പോയി അതേ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക, ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിച്ച് നടക്കുന്ന ഒരു രീതി
ചില മുസ്ലിം സഹോദരന്മാരും ചില നിരീശ്വരവാദികളും ചെയ്യുന്ന കാണാറുണ്ട്. കാരണം അവരെ ഉത്തരം കിട്ടിയെന്നായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പ്രസക്തിയില്ല. അതുകൊണ്ട് അവര് ഈ ഞങ്ങളുടെ ഇതേണ്ട വലിയ ചോദ്യമുണ്ട്, മറ്റുള്ളവർ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ള ഭാവേന നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഭാവത്തിൽ ഒരു ഷോയിൽ നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ട് തോന്നുന്നു. കാരണം ഈ മോശയുടെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ദൈവം ഒരു ടൈമിൽ മനുഷ്യരെ അവരുടെ ഫ്രീ വില്ലിൽ അവരെ ആക്ട് ചെയ്യാൻ വേണ്ടി വിടുകയും അവർ ചെയ്യുന്നത് നിരീക്ഷിക്കുകയും അവർക്ക് ചില റൂളുകളും അവരുടെ മനസാക്ഷിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായി അവർ ചെയ്യുമ്പോൾ ദൈവം ന്യായവിധിക്കായിട്ടോ ദൈവപ്രവർത്തിക്കായിട്ടോ ഇറങ്ങി വരികയോ ദൈവം ഇടപെട്ട് കാര്യങ്ങളിലേക്ക് കടക്കുകയോ ചെയ്യുമ്പോൾ പിന്നെ ദൈവം നിശ്ചയിച്ച് ഉറപ്പിച്ചതുപോലുള്ള വിധി നടപ്പാക്കാനാണ് ദൈവം വരുന്നത്. ഞാൻ പറഞ്ഞ ഭാഗം ക്ലിയർ ആണെന്ന് തോന്നുന്നു. മോശയുള്ള ബന്ധത്തിൽ അഥവാ ഫറവോനുള്ള ബന്ധത്തിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ ഫറവോനോടും ഇസ്രായേലിനോടും അന്നേരം ദൈവം എന്ത് കാര്യം ചെയ്യാനാണോ നിശ്ചയിച്ച് ഉറപ്പിച്ച് ഇറങ്ങി വരുന്നത്, അവരെ ഒരു സമയം വരെ വീക്ഷിക്കുകയും അവര് ഇസ്രായേൽ ജനത്തിന് വരുന്നത് കാണുകയും കേൾക്കുകയും അതുപോലെ ഫറവോൻ ചെയ്യുന്നത് കാണുകയും ചെയ്യുന്ന ദൈവം തന്റെ പ്രവൃത്തിയുള്ള ബന്ധത്തിൽ ഇറങ്ങി വരുമ്പോൾ ദൈവം അവന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അവന് വെച്ചിരിക്കുന്ന വിധി, ഫറവോന് വെച്ചിരിക്കുന്ന വിധി ഏതാണോ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അത് നടപ്പിലാകുന്നിടം വരെ ഇസ്രായേലിനെ എങ്ങനെ പുറപ്പെടുവിക്കണമോ, ചെങ്കടൽ കടത്തി പുറപ്പെടുവിക്കണം ദൈവം പ്ലാൻ ചെയ്താൽ അങ്ങനെ തന്നെ ആ പ്രോഗ്രാം ചെയ്തെടുക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മോശയ്ക്ക് വെളിപ്പെട്ടതിന് ശേഷം ഫറവോന്റെ ഹൃദയം കഠിനമാക്കുന്നതും മിസ്രൈമരോട് കനിവ് തോന്നിക്കുന്നതും കനിവ് തോന്നിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള പിന്നീടുള്ള ഇൻവോൾവ്മെന്റ് എല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിധി നടപ്പിലാക്കാൻ ഇറങ്ങി വരുന്ന ദൈവത്തെ നമുക്ക് കാണുന്നത്. അത് ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആഷർ ഭായോ അല്ലെങ്കിൽ ആഷർ ബ്രദറോ ഇവര് പറഞ്ഞു, ഇത് വളരെ ക്ലിയർ ആയിട്ട് പുള്ളിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തതാണ്. ആഷർ, ഞാൻ പറഞ്ഞ ഉത്തരം മനസ്സിലാവുന്നുണ്ടോ? അത് അത് ക്ലിയർ ആണോ? ഫാസ്റ്റ്, ഞാൻ ഒരു മിനിറ്റ് ആയിട്ടുള്ള തിരിച്ചു വന്നത്, ഞാൻ ഒന്ന് മാറിയായിരുന്നു. ഹലോ, കേക്കാവോ? ആ കേക്കാം. ഇപ്പൊ ഒന്ന് സമറൈസ് ചെയ്ത് പറയാൻ പറ്റുമോ? 30 seconds. ഞാൻ പറഞ്ഞത് മോശയോടുള്ള ബന്ധത്തിൽ യഹോവ വെളിപ്പെട്ട് അവരെ വിടുവിപ്പാൻ ഇറങ്ങി വരുമ്പോ പറയുന്നത്, ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, അവരെ നിലവിളി കേട്ടു, അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം ഇൻ ആക്ഷൻ ആ വിഷയത്തിലേക്ക് ഇടപെട്ട് ഒരു പ്രവൃത്തി ചെയ്യാൻ ഇറങ്ങി വരുന്ന ഒരു സീൻ നമ്മൾ കാണുന്നത്. അതുവരെ അവരെ ദൂരെ വീക്ഷിക്കുകയും അവരുടെ കാര്യങ്ങൾ കാണുകയും ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സമയത്തേക്ക് വെയിറ്റ് ചെയ്യുന്ന ആ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതൊന്നും അറിയാതിരിക്കുമല്ല, കാണാതിരിക്കുമല്ല, പക്ഷേ അവരുടെ വില്ലിനും ടൈമിനും എല്ലാത്തിനുമായി വെയിറ്റ് വിട്ടു കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ് കാണുന്നത്. പിന്നീട് ദൈവം ഇടപെട്ട് വരുമ്പോൾ ഫറവോനെ എവിടെ കൊണ്ടുവരണമെന്നും ഇസ്രായേലിനെ എവിടെ കൊണ്ടുവരണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി അവനെ നടപ്പിലാക്കുന്നത്. മനസ്സിലായി പറഞ്ഞ ആഷർ? അപ്പോ ഫറവോൻ അതിന്റെ ഇടയ്ക്ക് വെച്ച് സ്കിപ്പാകാനോ ഇസ്രായേൽ വഴിമാറി പോകാനോ ദൈവം പിന്നെ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ ആ മലയിൽ ഇവരെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ നീ അവരെ വിടുവിച്ച് ഈ മലയിൽ കൊണ്ടുവരുമെന്ന് ദൈവം പറഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള എല്ലാ പ്രോഗ്രാമും സെറ്റ് ചെയ്ത ദൈവം ഇറങ്ങിയിരിക്കുന്നത്. ആഷർ, കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവിടെ അതാ നേരത്തെ ഹരി അവര് പറഞ്ഞ ഒരു ഹരിയായിരുന്നു. അജോ അജോ പറഞ്ഞതിനല്ലേ പാസ്റ്റർമാരോട് പറഞ്ഞിപ്പം? അവിടെ അവിടെ അപ്പോഴെനിക്കും കുറച്ച് ഞാനും അപ്പോഴായിരുന്നു കയറി വന്നത്. പിന്നെ നമ്മുടെ കോൺവെർസേഷൻ മാറിപ്പോയി. പിന്നെ അവിടെ വേറെ ഒരു കാര്യം കൂടെ ഇല്ലേ പാസ്റ്റർ? അതായത് ഈ എക്സോഡസ് 8-ാം അധ്യായം, പുറപാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് 8-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും ദൈവം ഹൃദയം കഠിനമാക്കുവാണെന്ന് പറയുമ്പോഴത്തേന് ദൈവം യുനോ ദൈവം മെക്കാനിസ്റ്റിക്കലി അങ്ങനെ ഒരാളെ പ്രീ ഫങ്ഷൻ ചെയ്യുവാണെന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേന് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു, ഈ അലൗഡ് ഇട്ട്. അതുപോലെ തന്നെ ഫാറോയെ ദൈവം മെക്കാനിസ്റ്റിക്കലി ഫറവോന്റെ ബുദ്ധിക്കകത്ത് കയറി ഇരുന്ന് ഫറവോനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ റോബോട്ട് ചെയ്യിപ്പിക്കുന്ന പോലെ ചെയ്യിപ്പിക്കുകയല്ലായിരുന്നു. പക്ഷേ ഫറവോൻ അത് ചെയ്യുമെന്നും ദൈവത്തിന് അറിയാൻ, അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മുന്നമേ അവൻ അറിയാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫറവോന്റെയും റോൾ അതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ട്. കാരണം ഫറവോൻ ദൈവത്തിനെതിരായിട്ട് റിബല് ചെയ്യുന്ന ഒരാളായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അത് അവിടെ വളരെ ക്ലിയർ ആണ്. അത് ഞാൻ എക്സോഡസ് 8-ാം അധ്യായത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. ഫറവോ ഹാർഡ് ആൻഡ് ദിസ് കോമ്പിനേഷൻ നടക്കുന്നുണ്ട്. കാരണം ദൈവം ഉദ്ദേശിച്ച പദ്ധതി പ്രകാരം കാര്യങ്ങൾ വന്നു തീരുവാനായിട്ട് ദൈവം
ആക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവം വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മാറി നിൽക്കുന്ന ഒരു ടൈമിൽ ദൈവം അവർക്ക് ഫ്രീ വില്ലായിട്ട് അവരുടെ അവരെങ്ങനെ ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വീക്ഷിക്കുകയും ദൈവം ഒരു സമയം നിശ്ചയിച്ച സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം വിചാരിച്ചിരിക്കുന്ന ആ റിസൾട്ടിൽ എത്തിക്കുന്ന നിലയിൽ ദൈവം അതിനകത്ത് ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഓരോരുത്തരിലും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ആ ഒരു സബ്ജക്റ്റ് അതെ. അപ്പൊ അവിടെ അങ്ങനെ അതിന്റെയാണ് അവിടെ ഒരു ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു തോട്ട് കിടക്കുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് അന്ന് പറഞ്ഞു കൊടുത്താ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ഈ ഏദൻ തോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ നമ്മൾ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു മിനിറ്റ് അതുകൂടെ പറഞ്ഞ് തൽക്കാലം ഞാൻ നിർത്താം. നമ്മുടെ നമ്മൾ എഴുതപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളെ വെച്ചുകൊണ്ട് മാത്രം ചില ആൾക്കാർ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ, ഇങ്ങനെയുണ്ടോ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ആ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ, നമ്മൾ ആ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ ഞാൻ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കയീൻ ജനിക്കുമ്പോൾ ആദാമിന് എത്ര വയസ്സുണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കണം. അതിനെക്കുറിച്ചൊരു ഒരു ഒരു ഊഹം പറയാൻ പറ്റുമോ? എന്നുവെച്ചാൽ ഒരാളുടെ ആയുഷ്കാലമാണല്ലോ, എന്ന് വെച്ചാൽ ഒരാൾ ഭൂമിയിൽ ജനിച്ച് അഥവാ ജീവിക്കുന്നതാണ് ഒരാളുടെ ആയുസ് എന്ന് പറയുന്നത്, അതാണ് അയാളുടെ വയസ്സ്. ആദാമിന് എത്ര വയസ്സുള്ളപ്പോഴായിരിക്കും കയീൻ ജനിക്കുന്നത്? അത് നമുക്ക് ചിന്തിച്ചാൽ മേ ബി വിത്തിൻ സം ഇയേഴ്സ് ആണ്. 1, 2, 3, 4 ഇയേഴ്സിന്റെ ഇടയിലാണ് കയീൻ ജനിക്കുന്നത്. എന്ന് വെച്ചാൽ അവന് ഏദൻ തോട്ടത്തിൽ എപ്പം തെറ്റ് ചെയ്ത് വെളിയിൽ ഇറങ്ങിയോ അവൻ ഭാര്യയെ പരിഗ്രഹിച്ചു, കയ്യിനുണ്ടായി, ശരിയല്ലേ? അപ്പൊ എത്ര വർഷം ആയുസ് ഉണ്ടായിരുന്നിരിക്കാം ആദാമിന്? അതിനുശേഷമുള്ള ഈ ശേത്ത് ഉണ്ടാകുന്ന സമയം വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കയ്യിന് ശിക്ഷ വിധിക്കുന്നതും കയ്യിന് പ്രായമായി ഹാബേലും ഇവര് കൃഷിക്കാരും ആട്ടിടയരും ഒക്കെ ആയി തീർന്നതിന് ശേഷം യാഗം കഴിക്കുന്നതും ആ പ്രായം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല. കാരണം അവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മൊത്തം നിറയട്ടെ എന്നുള്ള അനുഗ്രഹം അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം ഈ പ്രായമായി ഇവര് യാഗം കഴിക്കുന്ന ആ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടുന്ന ആ ടൈം വെച്ച് നോക്കിയാൽ അതിനുശേഷം ഷേത്ത് ജനിക്കുന്ന പ്രായം, ഷേത്ത് ജനിക്കുമ്പോൾ ആദാം ഇത്ര വയസ്സായിരുന്നു പറയുന്നു. അപ്പോൾ അത് വെച്ചും അതിനുശേഷമുള്ളവരുടെ ഇത്ര വയസ്സുള്ളപ്പോഴേ അവർ മക്കളെ ജനിപ്പിച്ചു എന്നുള്ള റേഞ്ച് നമ്മൾ നോക്കിയാൽ എൻ്റെ 65 100 എൻ്റെ ഓർമ്മ ഇപ്പൊ ശരിയാണെങ്കിൽ 65 ഇടയിലാണ് ഓരോരുത്തർ കുട്ടികളെ വയ്ക്കുന്നതായിട്ട് പിന്നീട് പറയുന്നത് ആദമിന്റെ ബാക്കിയുള്ളവർ. അപ്പൊ ആദമിന് എത്ര ഈ 130 വയസ്സുള്ളപ്പോഴാണ് ഷേത്ത് ജനിക്കുന്നത്. അപ്പം ഈ അടുത്ത 65 ഇടയിൽ ഇവര് കയ്യനെ ഹാബേലിനെ നോക്കി മറ്റു കുട്ടികൾ ഇല്ലാതെ ഇരുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അക്ഷരൻ ആ ഭാവം നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. അത് ക്ലിയർ അല്ലേ? അത് പക്ഷെ അവിടെ ഡിഫറെന്റ് വ്യൂസ് ഉണ്ട്. പക്ഷെ ഞാൻ ആ അദ്ദേഹത്തിന്റെ ചോദ്യത്തിനോട് ഞാൻ അഡ്രസ് ചെയ്തപ്പോഴത്തേന് ഞാൻ പറഞ്ഞത് അത് ഒബ്വിയസ്ലി നമ്മൾ അവിടെ എഴുതാത്തൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. പക്ഷെ അത് അവിടെ ബൈബിൾ അതിനെപ്പറ്റി പറയുന്നില്ല. അവിടെ ഒരുപക്ഷെ അതിന് പുറത്തുണ്ടായിരുന്ന ഞാൻ നമ്മൾ പിന്നീട് നെഫിലിമിന്റെ കാര്യമൊക്കെ വായിക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു എൻറ്റിറ്റീസ് വിൽഫുള്ളി ആക്ട് ചെയ്യാൻ പറ്റുന്ന നെഫിലിംസ് നമുക്കറിയാം ഹാഡ് ഇന്ററാക്ഷൻ വിത്ത് ഹ്യൂമൻ ബീങ്സ് ആൻഡ് കുഡ് യുനോ ഇന്റർബ്രീഡ് വിത്ത് ഹ്യൂമൻ ബീങ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്രീച്ചേഴ്സും ഒരുപക്ഷെ ഗാർഡന് പുറത്തുണ്ടാവായിരിക്കാം. കാരണം നമ്മളിപ്പോ സംസാരിക്കുന്നത് പ്രീ ഹിസ്റ്റോറിക് ടൈമിനെ പറ്റിയാണ്, അതായത് നോവയുടെ കാലത്ത് കാലഘട്ടത്തിലൊക്കെ നടന്ന പോലെ തന്നെ അങ്ങനത്തെ ഒരു. അപ്പൊ അങ്ങനത്തെ ഒരു വ്യൂ ഇന്ന് തിയോളജിൻസിന്റെ ഇടയിൽ നല്ല ശക്തമായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഹ്യൂമൻ ക്രിയേഷൻ അത് ഡെഫിനറ്റ്ലി ആഡം ആൻഡ് ഈവ് ആണ്. ആഡമിന് ഈവനും ദൈവം നമ്മൾ വായിക്കുന്ന പോലെ തന്നെ മണ്ണിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്, അവിടെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ കൈൻ റെഫർ ചെയ്യുന്നത് ആദമിന്റെ മക്കളെ തന്നെ ആവണമെന്ന് അല്ലെങ്കിൽ അത് നമുക്ക് തീർത്ത് നമുക്ക് പറയാൻ കഴിയില്ല. അതിനുള്ള എവിഡൻസ് നമ്മുടെ ഇല്ല. അതെ, ഒന്നുകൂടെ ഞാൻ അതിനെ ഒന്നുകൂടെ ഫോക്കസ് ചെയ്താലേ, ഇപ്പം ഈ ആദമിനും ഔവായിക്കും ഏതാണ്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കയ്യിൻ ജനിക്കുന്നത്. എന്നാൽ 2-3 അവർ ഭൂമിയിൽ ജീവിച്ചെന്നിരിക്കട്ടെ, അല്ലെ 5 കുറച്ച് ചുരുങ്ങിയ വർഷം, അവർ തെറ്റ് ചെയ്ത് വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു, അവര് കയ്യിൻ ജനിക്കുന്നു. കയ്യിന് പ്രായമായിട്ട് ആട്ട് കൃഷിക്കാരനാകുന്നു, അതുപോലെ
നമ്മുടെ ഹാബയില് ആട്ടിടേനാകുന്നു. അപ്പൊ ഈ ഒരു ടൈം ഇവർ വഴിപാട് കൊണ്ടുവരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല പ്രായമുള്ള സമയം, കുറച്ച് അറിവായതിന് ശേഷം. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഈ കയീൻ ഹാബേലിനെ കൊന്നതിന് പകരം എനിക്ക് ഷേത്ത് ജനിച്ചു, ദൈവം എനിക്ക് മകനെ നൽകി എന്ന് പറഞ്ഞിട്ട് അവന് ഷേത്ത് എന്ന് പേരിടുന്ന 130-ാമത്തെ വയസ്സിലാണ്, 130. അപ്പം ഈ അതിന്റെ നമ്മൾ ആ പ്രായം വെച്ച് കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയും വർഷത്തിന്റെ ഇടയിൽ മറ്റു കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ഇല്ലായിരുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഇവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകാൻ പറയുമ്പോൾ കയീനെ ഹാബേൽ രണ്ട് ആണുങ്ങളാണ്. ഈ രണ്ട് ആണുങ്ങളെ നോക്കിക്കൊണ്ട് ഇവര് ഭൂമി നിറയാൻ നോക്കിയിരിക്കാൻ കഴിയത്തില്ല അത്രയും നാളുകൾ. അവർക്ക് കൊടുത്തിരിക്കുന്ന ദൈവ അനുഗ്രഹം സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മുഴുവൻ നിറയുവാനുള്ള അനുഗ്രഹമാണ്. അപ്പോ ഇതിന് ഇവര് നമ്മൾ ബൈബിളിൽ പറഞ്ഞു പോകുന്ന കഥ കയീന്റെ ഹാബേലിന്റെ സംഭവം പറഞ്ഞു പോകുന്നു. അതോടൊപ്പം തന്നെ ഹാബേല് മരിച്ചതിന് പകരമായി ഷേത്തിനെ കൊടുത്തു എന്നുള്ള സംഭവത്തിൽ ആ കണക്ടിവിറ്റി പറഞ്ഞു പോകുമ്പോൾ തന്നെ ഇവർക്ക് മുന്നേ ഷേത്തിന് മുൻപേ മറ്റു കുട്ടികൾ ഇല്ലായിരുന്നു എന്ന് ഒരിക്കലും ബൈബിളിൽ നിന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഇവർ രണ്ട് ആണുങ്ങളെ നോക്കി അല്ല ഫാസ്റ്റേ അല്ല അങ്ങനത്തെ ഒരു വ്യൂ നമ്മൾ പറയുന്നില്ലല്ലോ. അത് ഞാൻ പറയുന്ന അങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കാം, ഒബിയസ്ലി അതൊരു പോസിബിലിറ്റിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു പോസിബിലിറ്റി അല്ലേ, കാരണം അതിന് നമുക്ക് എവിഡൻസ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നോവാടെ കാലഘട്ടത്തിലും ഒക്കെ നടക്കുന്ന പോലത്തെ ഒരു എവിഡൻസ് നമുക്ക് ഇന്റേണലി തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വായിക്കുന്നത് കൈൻ ചെന്ന് നോദിൽ ഒരു പട്ടണം പണിതെന്ന, അപ്പൊ അത്രയ്ക്കധികം ആൾക്കാർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ ഇത് മനുഷ്യൻ സ്പ്രെഡ് ആകുന്നതിന് മുമ്പ് ഇപ്പം കൈൻ അവിടം വിട്ടുപോവുകയാണ്. അതായത് ആദമും ആദമിന്റെ മക്കളും ആദമിന്റെ ഗോത്രവും എവിടെയാണോ പാർക്കുന്നത് അവിടം വിട്ട് കൈൻ പോവുകയാണ്. അപ്പോഴാ കൈൻ പറയുന്നത് ആരെങ്കിലും എന്നെ കണ്ടാൽ. അപ്പൊ അതിന് പുറത്ത് അവരുടെ ഫാമിലി യുനോ അവരുടെ ഫാമിലി എന്താ പറയുന്നത് ട്രീഡ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി എവിടെയാണോ വസിക്കുന്നത് കൂട്ടമായിട്ട് മനുഷ്യൻ തുടങ്ങിയ കാലഘട്ടത്തിൽ വസിക്കുന്ന അതിന് പുറത്ത് അതിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവൻ പുറത്തു പോകുക. അപ്പൊ അവൻ പറയുകയാണ് ആരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലു. പിന്നെ അവൻ നമ്മൾ വായിക്കുന്ന അവൻ നോദി ചെന്നിട്ട് അവിടെ പഠനം പണിതും. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്ന എന്റെ വ്യൂ അല്ല ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ഒരു വ്യൂ യുനോ ഇന്ന് കൺസർവേറ്റീവ് ആയിട്ടുള്ള തിയോളജിൻസ് ഇടയിലുള്ള ഒരു വ്യൂ ആണ്. പിന്നെ അവര് മനുഷ്യരായിരുന്നു അല്ലെങ്കിൽ അതെ അതെ അതിന്റെ അടുത്ത അധ്യായങ്ങളില് ഒരു മിനിറ്റ് അടുത്ത അധ്യായങ്ങളിൽ ഈ ഓരോരുത്തർക്ക് കുട്ടികൾ ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആദാമിന് ശേഷമുള്ളവരുടെ മീൻസ് ഓരോരുത്തരുടെ ഏത് പ്രായത്തിലാണ് ഇവര് ഈ കുട്ടികൾ ഉണ്ടാകുന്നു ആ തരത്തിൽ പ്രാപ്തരാകുന്നു പറയുമ്പോ 65 മുതൽ 10-12 പേരുടെ പറയുന്നതിനകത്ത് 65 മുതൽ 185 വയസ്സ് വരെയുള്ള റേഞ്ചിലാണ് ഓരോരുത്തർ കുട്ടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഷേത്ത് ജനിക്കുമ്പോൾ 130 വയസ്സായിരുന്നു. അപ്പോൾ ആദാമിന് ഏതാണ്ട് ഒരു ഈ 65 ഇപ്പം ആ ഒരു പ്രായം റേഞ്ച് വെച്ച് നോക്കിയ ചുമ്മാ നമ്മൾ കണക്ക് നോക്കിയാൽ ഒരു കുട്ടി ഒരു വർഷം വെച്ച് നോക്കിയാൽ തന്നെ ഏതാണ്ട് ഒരു കുട്ടി വെച്ച് നോക്കിയാൽ തന്നെ 70 പേര് കുറഞ്ഞതുണ്ടാവും. അപ്പൊ ആ തരത്തിൽ നമുക്ക് അറിയാൻ മേലാത്ത ഒരു നമുക്ക് ചരിത്രമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ലൈഫ് പീരിയഡ് ആദാമിനും ഹവ്വയ്ക്ക് അവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പക്ഷെ കയീന്റെ ഹാബേലിന്റെ ആ കഥ പറഞ്ഞ് സംഭവ കഥ പറഞ്ഞ് ബൈബിൾ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ മെസ്സേജ് ദൈവം ആ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുടെ ഭാഗമായുള്ള ഒരു ലൈനപ്പ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആദാമിന്റെ ഫുൾ സ്റ്റോറി അവിടെ വരുന്നില്ല. ആ കാലഘട്ടം വലിയൊരു കാലഘട്ടം അവിടെ ഉണ്ട് ആദാമിന് അതിന്റെ ഇടയിൽ. ഓക്കെ ഫാസ്റ്റ്, നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കോൺവെർസേഷനിൽ തന്നെ ഒരു റൂം വല്ലതും എപ്പോഴെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റി തന്നെ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് ഗ്രേസ് ഹിൽസ് ഒരു റൂം തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും IBT ഒന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യാത്ത ആൾക്കാരെല്ലാം ഒന്ന് IBT ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് 9:30 ഗ്രേസ് ഹിൽസിൽ സനൽ ഇടമറുകിന്റെ പല മണ്ഡത്തരങ്ങൾക്കും ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. 9:30 ഓൺ ഗ്രേസൽസ് അദ്ദേഹം പറഞ്ഞ് ക്രിസ്തുവിന്റെ ചരിത്രപരതയും ബൈബിളിന്റെ ഹിസ്റ്റോറിസിറ്റിയും ഇത്തിരി കാര്യങ്ങളെ പറ്റിയൊക്കെ പല അബദ്ധങ്ങൾ അക്കാഡമിയിൽ ഈ കാര്യങ്ങൾ മിണ്ടത്തു പോലില്ല, അത്രയ്ക്ക് വലിയ അബദ്ധങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അന്ധഭക്തന്മാർ അദ്ദേഹത്തിന്റെ കൾട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ അത് വിശ്വസിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ചില ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിനെ അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിനെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് 9:30 റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഗ്രേസൽസിൽ. അവിടെയും ഒരുപക്ഷെ അൽപാസ്റ്ററും കുറച്ച് ടൈം അവിടെ കാണും. നിങ്ങൾ ആ ഗ്രേസൽസും ജോയിൻ ചെയ്യുക. ട്രൂത്ത് ഫൈറ്റേഴ്സും നമ്മുടെ മറ്റ് പല ഗ്രൂപ്പുകളും നിങ്ങൾ ഫോളോ ചെയ്യുക. അവിടെയൊക്കെ നല്ല ചർച്ചകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പം റൂം എൻഡ് ചെയ്യുകയാണ്. താങ്ക്സ് ഓൾ ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.